ഭൗതിക ശരീരത്തോട് ആത്മാവ് വിട പറയുന്നതോടുകൂടെ മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിന് ആ മയ്യത്തിന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സന്ദർശനമോ പ്രാർത്ഥനകളോ അവരനുഭവിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന ചർച്ചയിൽ അവർക്കതിന് സാധിക്കുമെന്ന് അല്ലാമ ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പ്രഗത്ഭരായ ആലിമീങ്ങൾ തെളിയിച്ചിരിക്കുന്ന ചില വസ്തുതകളിലൂടെയാണ് നമ്മൾ ഇന്നലെ കടന്നുപോയത്. മഹാനായ അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ മരിക്കാൻ കിടക്കുമ്പോൾ, സ്വഹാബിയാണ് അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു, അവർ വഫാത്താകാനിരിക്കുമ്പോൾ ഒരുപാട് സ്വഹാബിമാർ ബഹുമാനപ്പെട്ടവരുടെ അരികത്ത് വന്ന് അന്ത്യയാത്ര അയക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സ്വഹാബത്തിനെ കണ്ടു, അവർ മരിക്കാൻ പോവാണ്. ഫബഖാ തവീലൻ വഹവ്വല വജ്ഹഹു ഇലൽ ജിദാർ, ചുമരിലേക്ക് മുഖം തിരിച്ച് തേങ്ങി തേങ്ങി കരയുന്നു അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു. മകൻ ചോദിച്ചു, മാ യുബകീക യാ അബതാ, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം അല്ലയോ അംറു ബിൻ അൽആസ്, എന്റെ പിതാവേ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അമാ ബഷറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികദാ വകദാ, നിങ്ങൾക്ക് ജീവിതത്തിൽ മരണത്തിന് ശേഷം ഒരുപാട് നന്മകൾ ഉണ്ടാകുമെന്ന്, ഖൈർ ഉണ്ടാകുമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേക്ക് സന്തോഷ വാർത്ത നൽകിയിട്ടില്ലയോ? പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത്? അന്നേരം മുഖം കണ്ടി തിരിച്ചിട്ട് അവര് പറഞ്ഞു, ഇന്ന അഫ്ളല മാ നുഇദ്ദു ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മരണത്തെ വരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന് നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രതീക്ഷ നൽകുന്നത്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്നത്, ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ ഷഹാദത്താണ്. നമ്മൾ മുസ്ലിമീങ്ങളാണല്ലോ, ആ ഒരു സമാധാനമേ ഉള്ളൂ. ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് അത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ എന്ന് അഭിമാനം പറയാൻ സത്യവിശ്വാസിക്ക് പേടിയാണ്. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ അങ്ങനെയാ വിചാരിക്കേണ്ടത്. അല്ലാഹു നീ സ്വീകരിക്കുമോ പടച്ചോനെ? പേടി വരുന്ന നന്മ ചെയ്യുമ്പോൾ പോലും ഇത് അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന്. എന്നിട്ട് അവര് പറഞ്ഞു, ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലൊന്ന്, ഇസ്ലാമിലേക്ക് ഞാൻ വരുന്നതിൻ്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നെക്കാൾ ദേഷ്യമുള്ള ഒരാൾ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. എങ്ങാനും സൗകര്യപ്പെട്ട് കിട്ടിയാൽ ഹബീബിൻ്റെ തലയെടുക്കണമെന്ന് കൊതിച്ചു നടന്നിരുന്ന ദുഷ്ടനായിരുന്നു ഞാൻ. അങ്ങനെ ഞാനെങ്ങാനും മരിച്ചു പോയിരുന്നുവെങ്കിൽ ലഖുഞ്ചു മിന്നഹ്ലിന്നാർ, ഞാൻ നരകത്തിലേക്ക് പോയേനെ എന്ന് മഹാനായ അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അള്ളാഹു എൻ്റെ മനസ്സിലേക്ക് ഇസ്ലാം തോന്നിപ്പിക്കുന്നു, അംറു ബിൻ അൽആസ് നിങ്ങൾ പോയി മുസ്ലിമാകണം എൻ്റെ മനസ്സെന്ന് വിളിവരാണ്. ഞാൻ ഹബീബിൻ്റെ അരികത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉബ്സുതു യദക ഫലി ഉബായിഅക നബിയേ, അങ്ങയുടെ കൈയൊന്ന് എനിക്ക് നീട്ടിത്തരുമോ, ഞാൻ അങ്ങയുടെ കൈ പിടിച്ചൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ. അവിടുത്തെ പരിശുദ്ധമായ വലത് കൈ എനിക്ക് നീട്ടിത്തന്നു, ഞാൻ അവിടുത്തെ കൈ പിടിച്ചു. കൈവിടാതെ പിടിച്ചപ്പോൾ അവിടുന്ന് ചോദിച്ചു, മാലഖയാ അംറ അംറേ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? കൈവിടുന്നില്ല. അറത്തു അന്നഷ്തരിത, എനിക്കൊരു നിബന്ധനയുണ്ട് നബിയേ. എന്ത് നിബന്ധന? അള്ളാഹു എനിക്ക് മാപ്പ് തരണമെന്ന് ഞാൻ കൊതിക്കുന്നു നബിയേ. ആ ഉറപ്പ് ലഭിക്കാതെ അങ്ങയുടെ കൈ ഞാൻ വിടില്ല. നോക്കണം, സ്വഹാബികളായി ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു എനിക്ക് പുറത്തു തന്നു എന്ന് ഉറപ്പ് കിട്ടണം. അഷ്റഫുൽ ഖൽഖിന്റെ മറുപടി, അമാ അലിംത,
അംറുബിലാസ് നിങ്ങൾക്കറിയില്ലേ അന്നൽ ഇസ്ലാമയെ യഹ്ദിമു മാ കാന ഖബല, ഇസ്ലാമിലേക്ക് ഒരാൾ പുതുതായി കടന്നു വന്നാൽ അതിൻ്റെ മുമ്പ് ചെയ്തു പോയ സർവ്വതിന്മകളും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് നിങ്ങൾക്കറിയില്ലയോ? മുസ്ലിമായാൽ അതിൻ്റെ മുമ്പ് എന്തൊക്കെ ചെയ്തോ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കും. വഅന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബലഹ, ഹിജ്റ ചെയ്ത ആളുകൾക്ക് ഹിജ്റയുടെ മുമ്പ് ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബലഹ, ഹജ്ജ് ചെയ്താൽ അതിൻ്റെ മുമ്പ് ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു മാപ്പാക്കുമെന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ? അംറു ബിൽ ആസ് പറഞ്ഞു, വമാ കാന അഹദ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനോളം എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു ഘട്ടം വന്നു. ആദ്യം നബിയോട് ഏറ്റവും വെറുപ്പ് എനിക്കാ, ഇസ്ലാം എനിക്ക് ലഭിച്ചു, നബിയോട് ഏറ്റവും ഇഷ്ടം എൻ്റെ മനസ്സിൽ. ഒരാ പറഞ്ഞത് വമാ കുൻതു ഉതീഖു അൻ അംലാ ഐനി മിൻഹു ഇജ്ലാലല്ലാ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്. ഹബീബിൻ്റെ മുഖത്ത് നോക്കി കണ്ണു നിറയെ നോക്കി നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. ഇജ്ലാലമ്മിൻ, അവിടത്തോടുള്ള ബഹുമാനം കൊണ്ട് കണ്ണു നിറയെ ഒന്ന് നോക്കിക്കാണട്ടെ എന്ന് ആലോചിച്ചാൽ പോലും കണ്ണ് നിറക്കാൻ കഴിയുമായിരുന്നില്ല. വലൗ സുഇൽതു അൻ നസിഫ, ഹബീബിനെ പുകഴ്ത്തി പറയാൻ പറഞ്ഞാൽ മാ അച്ചഖതു, അതിനും എനിക്ക് സാധ്യമല്ല. ലിഅന്നി ലം അകുൻ അംലാ ഐനി മിൻ, കണ്ണ് നിറക്കാൻ ഹബീബിൽ നിന്ന് ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയാം, അവർ പറയാണ് അന്ന് ഞാൻ എങ്ങാനും മരിച്ചു പോയിരുന്നുവെങ്കിൽ ലറജൗതു, ഞാൻ കൊതിക്കുകയാണ്, ലകുൻതു മിൻ അഹ്ലിൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പോയേനെ. അതൊക്കെ കഴിഞ്ഞില്ലേ ഹബീബ് വഫാത്തായി. ثم ولينا اشياء, നമുക്ക് അല്ലാഹു അധികാരം തന്നു, നേതൃത്വം തന്നു. മാ അദരി മാ ഹാലി ഫിഹാ, അധികാരം എൻ്റെ കൈകളിൽ അള്ളാഹു ഏൽപ്പിച്ചു തന്നപ്പോൾ അത് ഞാൻ എങ്ങനെ നിർവഹിച്ചു എന്ന് അള്ളാഹുവിനോട് എന്തു പറയുമെന്ന് എനിക്കറിയില്ല. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോകുന്നത് അധികാരം എൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടല്ലോ, അതിൻ്റെ മുമ്പങ്ങ് മരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും അല്ലാഹു തആല എന്നെ ഏൽപ്പിച്ചുവല്ലോ, എങ്ങനെയാണ് ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഇനി പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ് നമ്മൾ പറയുന്നത്. ഫഇദാ അനമിത്തു, ഞാൻ എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ ഫലാ തസ്ഹബുനി നായിഹ, നിലവിളിച്ച് കരയുന്ന പെണ്ണുങ്ങൾ എൻ്റെ കൂടെ വരരുത് എൻ്റെ ജനാസയുടെ കൂടെ. അന്നൊക്കെ പെണ്ണുങ്ങളെ വാടക വിളിക്കും കരയാൻ, കരയാൻ വാടക, അതിനാ നായിഹ എന്ന് അറബിയിൽ പറയാം. അവർക്ക് പൈസ കൊടുക്കും കരച്ചിലിന്, ആളെ പറ്റി ആണോ പെണ്ണോ എന്ന് പോലും അറിയില്ല. രസകരമായ സംഭവമൊക്കെ നടന്നിട്ടുണ്ട്, ഒരു കൂട്ടരെ ഇങ്ങനെ വിളിച്ചു, ജാഹ്ലിയ കാലത്തെ സംഗതികളെ പാടി പാടി പാട്ട് മുഴുവൻ ആണിനെ പറ്റിയാ, മരിച്ചു കിടക്കുന്നത് പെണ്ണാന്ന് പിന്നെ മനസ്സിലായത്, അങ്ങോട്ട് പാടന്നെ അവര്. സുബ്ഹാനല്ലാ, ഈ അനൗൺസ്മെന്റുകളൊക്കെ അങ്ങനെയാണല്ലോ, അവരങ്ങോട്ട് പറയാം. മുഖ്യമന്ത്രി വന്നാലും ഇതൊക്കെ തന്നെയാ പറയാനുള്ളത്, അതറിയണ സ്ഥാവ് വന്നാലും ഇതൊക്കെ തന്നെയാ പറയാം, ആര് വന്നാലും അങ്ങോട്ട് പറയണേ. എന്നെ അത്തരക്കാർ പിന്തുടരുത് എന്ന് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു. വലാ നാർ, എന്റെ ജനാസ കൊണ്ടുപോകുന്ന തീപന്തം പോലെയുള്ള തീ അതിൻ്റെ കൂടെ വരരുത്, അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു വസീത് ചെയ്യാം. അതുകൊണ്ട് ചിലരൊക്കെ രാത്രി മറവ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത്, ആ തീ വരുമ്പോൾ യാ അല്ലാ ഈ മയ്യത്തിനെ നരകം തൊടുമോ എന്നൊരു സൂചന അതിലുണ്ടോ എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല രാത്രി ആ മറവ് ചെയ്യാൻ പറ്റിയത്, ഒരു വിരോധമല്ല. പക്ഷേ അത് ഷുഖുമാണെന്നാണ്, അതൊരു ഷുഖുമാണ്, അതൊരു ഒരു തരം പെസിമിസം അതിലുണ്ട് എന്നാണ്. നിങ്ങളെങ്ങനെ മണ്ണിലേക്ക് മറവ് ചെയ്തു വെച്ചാൽ അല്പാൽപമായി എന്റെ ഖബറിലേക്ക് നിങ്ങൾ മണ്ണെറിയുക, എന്റെ ഖബറിന്റെ അരികത്ത് നിങ്ങൾ ഒരല്പനേരം നിൽക്കണേ, ഖദറമാ തുൻഹറു ജസൂറുൻ, ഒരു ഒട്ടകക്കുട്ടിയെ അറുക്കാൻ ആവശ്യമായ മാംസം വിതരണം ചെയ്യാൻ ആവശ്യമായ നേരം. വയുഖ്സമ ലഹ്മുഹ, എങ്ങനെ എന്നെ മറവിത് നിങ്ങളോട് പോകരുത് കേട്ടോ, കുറച്ചു നേരം അവിടെ നിൽക്കണേ. ഹത്താ
അസ്തഅനിസബിക്കും, നിങ്ങളവിടെ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കും, അതുകൊണ്ട് എന്നെ മറവ് ചെയ്ത് ഉടനെ ഓടിപ്പോരരുതേ എന്ന് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ഓടിപ്പോകരുത്, അവിടെ നിൽക്കണം കുറച്ചേരം, ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നിങ്ങളോട് എനിക്ക് വേണ്ടി നിൽക്കണേ. ഹത്താ അസ്തഅനിസബിക്കും, അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം കിട്ടും. ഈ ഹദീസാണ് നമ്മുടെ ഉലമ എടുത്ത് പരിശോധിക്കുന്നത്, സ്വഹീഹ് മുസ്ലിമിലെ പ്രബലമായ ഹദീസ്. അവിടെ ഇരുന്നാൽ ആശ്വാസം ലഭിക്കുന്നുണ്ട്. ആർക്ക്? മരിച്ചു കിടക്കുന്ന മയ്യത്തിന്. നമ്മളല്ലേ ഇത് പറയുമ്പോൾ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, സ്വഹാബത്ത് മനസ്സിലാക്കി അവരുടെ ഫഹം ഇങ്ങനെയാണ്, അസ്ഹാബീക നുജൂം, അവർ നക്ഷത്ര തുല്യരല്ലയോ. നിങ്ങൾ ആരെ പിന്തുടരുന്നു, സന്മാർഗത്തിലാണ്. അങ്ങനത്തെ സ്വഹാബിമാർ പ്രബലരായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ അരികത്ത് നിങ്ങൾ അല്പനേരം നിൽക്കണം. അപ്പോ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞ മയ്യത്തിന്റെ ഖബറിന്റെ അരികെ നിൽക്കുമ്പോൾ അവർക്ക് ആശ്വാസം ലഭിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പഠിച്ചെടുത്തതാ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു. നമ്മളത് മനസ്സിലാക്കുക. അങ്ങനെയാണ് സംഗതി. ഫദല്ല, ഇതറിയിക്കുകയാണ്, അല അന്നൽ മയ്യിത് يستئنس بالحاضرين عند قبره ويسر بهم وكذلك ذكر عن جماعه من السلف مهان ما راي السلف الصالحين لاي ആളുകൾ والله الله لتنيان സത്യം لن يسلها اخر هذه الامه الا بما صلح به اولها عمر الفاروق رضي الله عنه പറയ ഈ സമൂഹത്തിന്റെ മുൻഗാമികൾ ചെയ്തതെന്തോ അത് പിൻഗാമികൾ ചെയ്താലേ ഈ ഉമ്മത്തിന് വിജയം ഉണ്ടാകൂ. അങ്ങനത്തെ മുൻഗാമികൾ അന്നഹും ഔസു, അവരെ വസിയത്ത് ചെയ്യുമായിരുന്നു. അയ്യുഖറഅ ഇൻദ ഖുബൂരിഹിം വഖ്ത ദഫൻ, മയ്യത്തിനെ മറവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ. പാരായണം, ഖുർആൻ പാരായണം ചെയ്യണം. എവിടെ? മറവ് ചെയ്യുന്ന നേരത്ത് ഖുർആൻ ഓദിക്കോ, അത് യാസീനോ അൽബഖറ എന്താ കിട്ടുന്നത് ഓദിക്കോ. മുൻഗാമികൾ വസിയത്ത് ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്ക് അതല്ലേ വേണ്ടത്? മഹാനായ അബ്ദുൽ ഹത്ത് റഹ്മഹുള്ള പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അവർ കൽപ്പിക്കുമായിരുന്നു. അൻ യുഖറഅ ഇൻദ ഖബ്രിഹി സൂറത്തുൽ ബഖറ, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറിന്റെ അരികത്ത് വന്ന് സൂറത്തുൽ ബഖറ ഓതണമെന്ന് ആര് വസിയത്ത് ചെയ്തു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നമുക്കാ പേടി, വാപ്പാക്കൊന്നും ഓതണ്ട, വാപ്പ എങ്ങാനങ്ങ് ഉപകാരപ്പെട്ടാലോ ഖുർആനുണ്ട്. യാ അല്ലാഹ്, പിന്നാരെ മുമ്മിനെ മനസ്സിലാക്കണം, ഖുർആൻ ഓതണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, മുത്തബിഉ സുന്ന, സുന്നത്തിന് ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന സ്വഹാബി, വസിയത്ത് ചെയ്യാം സൂറത്തുൽ ബഖറ ഓതണം. ഈ അഭിപ്രായമാണ് അൽമഅല ബിൻ അബ്ദുറഹ്മാൻ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ഇത്തരം ഹദീസുകൾ കണ്ടപ്പോൾ അഭിപ്രായങ്ങളൊക്കെ മാറ്റിവെച്ചു, ഖുർആൻ ഓദിക്കോ എന്ന് പറഞ്ഞു മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ, ഹംബലി മദ്ഹബിന്റെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട് ഹസൻ ബിൻ സബാഹു സഅഫറാനി തങ്ങൾ ഖബറിന്റെ അരികത്ത് ഓതണോ, അതിന് ഒരു വിരോധമില്ലല്ലോ, ഓദിക്കോ എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ, സ്വഹാബിമാർ മുഴുവനും വസിയത്ത് ചെയ്യുക, അങ്ങ് പോയി ഓദിക്കോളൂ. അതുകൊണ്ട് മുഅ്മിനെ, ഒരു ജീവച്ഛവം എന്ന് നമ്മൾ പറയാറുള്ള പോലെ ഒരു ശവമായിട്ട് മാറി മയ്യത്ത് എന്ന് വിചാരിക്കല്ല, അവിടെ റൂഹുണ്ട്, റൂഹിന്റെ സാന്നിധ്യമുണ്ട്, ശരീരത്തിലേക്ക് ആത്മാവിന്റെ കണക്ഷൻ അല്ലാഹു നൽകുന്നുണ്ട്, അവരറിയുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട്, അവർ സലാം മടക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരികളായ ആളുകൾ ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇഖ്തലഫു ഇലാ ഖബ്രി യഖ്റഊന ഇൻദഹുൽ ഖുർആൻ, അൻസാരികൾ അങ്ങനെ ചെയ്യുമായിരുന്നു. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അൻസാരിമാരിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഓരോരുത്തരും ചെന്ന് ഖുർആൻ ഓതും. ഇന്ന് അബൂദാബിയിൽ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ, രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ആദ്യത്തെ പ്രസിഡന്റ്, ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന ഷെയ്ഖ് സായിദ് മരിച്ചിടക്കുന്നുണ്ട്. അബുദാബി വന്ന് കണ്ടവർക്കറിയാം, അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിന് തൊട്ട് മുമ്പിൽ അദ്ദേഹത്തിന്റെ ഖബർ. മരിച്ച അന്ന് തുടങ്ങിയതാ, അഞ്ചാറ് വർഷം കഴിഞ്ഞു, 2005 അല്ലല്ലോ, 2004 ഷെയ്ഖ് സായിദ് മരിക്കുന്നത്.
പത്ത് വർഷത്തോളമായി ഖുർആൻ ഇടമുറിയാതെ ഓരോ പള്ളിയിലെ ഇമാമമാർക്കും ടൈം ടേബിൾ കൊടുത്തിരിക്കുക ഓതാൻ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നസീം ബാഖവി മദനി, ഹാഫിദും വലിയ ആലിമൊക്കെയാണ്. അദ്ദേഹത്തോടെ പോയി ഓതാറുണ്ട്. ഔഖാഫിൻ്റെ ഇമാമ ടൈം ടേബിൾ കൊടുത്തിരിക്കുക. നമ്മളെ നാട്ടുകെത്തെ ഇതൊക്കെ ബിദ്അത്ത്. ഖുർആൻ ഓതുക, ഷെയ്ഖ് സായിദിന്റെ ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഇവർക്ക് ഇത് കണ്ടവരാണ്, അതാണ് അവർക്കതറിയാം. അവിടെ കാലിമീങ്ങളില്ലേ, അവർക്ക് പറഞ്ഞെടുക്കാൻ പറ്റൂലേ വിദ്യാർത്ഥം മോശപ്പെട്ടത് നല്ലത് എന്തൊക്കെയാണെന്ന്. എന്തേ ഇത് സ്വഹാബിമാർ ചെയ്തിട്ടുണ്ട്, അൻസ്വാരികൾ ഇങ്ങനെ ചെയ്യും. അൻസ്വാരികൾ ആരാ? അഷ്റഫുൽ ഖൽക്കിൽ നിന്ന് ദീൻ പഠിച്ചെടുത്ത നബിതങ്ങളുടെ അനുചരന്മാർ. അപ്പൊ അതൊന്നും നമ്മൾ മുണ്ടൂല, ഇത്തരം കാര്യങ്ങളൊന്നും ഇത്തരക്കാർ പറയൂല. ആ അതൊരു ഹക്കാണ്. മഹാനായ ഹസന ബിനുൽ ജർവരി റളിയല്ലാഹു അൻഹു അവര് പറയാണ്, മറർത്തു അലാ ഖബ്രി ഉഖ്തില്ലി, ഞാൻ എൻ്റെ സഹോദരിയുടെ ഖബറിന്റെ അരികത്തുകൂടെ നടന്നു പോകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ഖുർആൻ ഓതി. അവിടെ ഞാൻ തബാറക സൂറത്താണ് ഓതിയത്. ഒരാൾ വന്ന് ചോദിച്ചു, ഇന്നീ റഅയ്തു ഉഖ്തക ഫിൽ മനാമി തഖൂൽ, നിങ്ങളുടെ സഹോദരിയെ എനിക്ക് സ്വപ്നദർശനമുണ്ടായി. അവർ പറയുന്നുണ്ട്, ജസല്ലാഹു അബ അലിയിൻ ഖൈറാ, അബു അലിക്ക് അല്ലാഹു ഖൈർ ചെയ്യട്ടെ, ഫഖദ് ഇൻതഫഅതു ബിമാ ഖറ, അവര ഓതിയത് കൊണ്ട് അല്ലാഹു എനിക്ക് ഉപകാരം തന്നുവല്ലോ എന്ന് മഹാനായ ഹസൻ ബിനുൽ ജർവി റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉപകാരപ്പെടുകയാണ്. അബൂബക്കർ ബിനുൽ അത്റൂസ് ഇബ്നു ബിൻത് അബീ നദ്ർ ബിനുൽ തമ്മാർ എല്ലാ വെള്ളിയാഴ്ച ദിവസവും പരിശുദ്ധമായ മുഅ്മിനീങ്ങൾ കടക്കുന്ന പരിശുദ്ധമായ ഖബർസ്ഥാനിൽ ചെന്ന് യാസീൻ ഓതിയിരുന്ന ഒരാളുടെ അനുഭവം ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ചില ദിവസം ബഹുമാനപ്പെട്ടവർ വന്ന് യാസീൻ ഓതും, ഓതിയിട്ട് പറയും, അല്ലാഹുമ്മ പടച്ചവനെ, ഈ യാസീൻ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ ഹദിയ ചെയ്യുകയാണ് റബ്ബേ, ലി അഹ്ലിൽ മഖാബിർ. അങ്ങനെ ഇരിക്കുമ്പോഴാ പിറ്റേത്തെ ആഴ്ച ഒരു പെണ്ണ് വന്ന് ചോദിച്ചു, അല്ല നിങ്ങൾ ഇന്നാൻ ഇന്ന ആളല്ലേ? ആ അതെ. നിങ്ങളിപ്പോ എങ്ങനെ എന്തറിഞ്ഞു, എന്തിനാ എന്നെ ചോദിക്കുന്നത്? പറഞ്ഞു, ഇന്ന ബിൻതൻ ലീ മാതത് ഫറഅയ്തുഹാ ഫിൽ മനാമി ജാലിസതൻ അലാ ശഫീരി ഖബ്രിഹാ, എന്റെ പുന്നാരമോള് മരിച്ചുപോയി, അവളുടെ ഖബറിന്റെ അരികിൽ ഇരിക്കുന്നത് എനിക്ക് സ്വപ്നദർശനമുണ്ടായി. ഞാൻ ചോദിച്ചു, മോളെ എന്തേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? എന്റെ മോളാ പറഞ്ഞത്, ഇന്നാലിന്ന പേരുള്ള ഒരാൾ അത് നിങ്ങളുടെ പേരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവര് വന്നു, തന്റെ ഉമ്മയുടെ അരികത്ത് വന്നു, ഫഖറഅ സൂറത്ത യാസീൻ, യാസീൻ സൂറത്ത് ഓതി, വജഅല തവാബഹാ ലി അഹ്ലിൽ മഖാബിർ, അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ആ യാസീനിന്റെ പ്രതിഫലം അവർ കൊടുത്തു, ഹദിയ ചെയ്തു. ഫൻതഫഅതു ഫഅസാബനാ മിൻ റൗഹി ദാലിക്, അതുകൊണ്ട് എനിക്ക് ഉപകാരപ്പെട്ടു, ഞങ്ങൾക്കൊക്കെ അള്ളാഹു പുറത്തു തന്നു എന്ന് ഈ മകൾ തൻ്റെ ഉമ്മയോട് പറഞ്ഞ അനുഭവം നമ്മുടെ ഉലമാഅ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വെറുതെ കഥകളല്ല, അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങളുടെ കിതാബ് റൂഹിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഇമാം നസാഇ റഹിമഹുല്ലാ എന്തങ്ങനെയൊക്കെ പറയാൻ കാരണം, അതാ മരിച്ച മയ്യത്തിന്റെ റൂഹിനെ ഉപകാരപ്പെടുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇഖ്റഉ യാസീൻ ഇൻദ മൗതാകും, മരിച്ചവരുടെ അടുത്ത് നിങ്ങൾ യാസീൻ ഓതണം. അപ്പൊ ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചത് മരിക്കാൻ പോകുന്നവരുടെ അടുത്ത് എന്നായിരിക്കണം എന്നാണ്. ഇഖ്റഉ യാസീൻ ഇൻദ മൗതാകും, ഉലമാഅ് പറയാണ് മരിച്ചാലും മരിച്ചുകൊണ്ടിരിക്കെ ആയിരുന്നാലും ഓതിക്കോ എന്ന ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം കർമ്മങ്ങൾ അവർക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ പറഞ്ഞു തന്നത് എന്ന് ഉലമാ ഈ ഹദീസിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൽഖീന് ചൊല്ലും, ചിലയിടത്തൊക്കെ അതൊക്കെ ചിലർ നിർത്തിവെക്കും, എന്തിനാ അതിൻ്റെ അത് ബിദ്അത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, ഇബ്നുൽ ഖയ്യിം തങ്ങൾ ഒരു ചാപ്റ്റർ തന്നെ ഒരു അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരിക്കുകയാണ്. ഹദീസ് ഉദ്ധരിക്കുന്നു, ബഹുമാനപ്പെട്ടവർ പറയാണ് ആ ഹദീസിൽ ളഅഫ് ഉണ്ട്. ളഅഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയും ളഅഫ് എന്ന് പറഞ്ഞാൽ ദുർബലം. ദുർബലം എന്ന് പറയരുത്, ദുർബലം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് യാ അല്ലാഹ് ഇതിനൊരു നിലയും വലിയില്ല എന്ന് തോന്നിപ്പോകും. അത് ഹദീസിന്റെ ഒരു ടേമാണ്, ഇൽമുൽ ഹദീസിന്റെ ഒരു ടെർമിനോളജിയാണത്. അതിൻ്റെ അർത്ഥം സയൻസ് ഓഫ് ഹദീസ് നമ്മുടെ ഉലമാ എന്ത് പറയുന്നു ആ അർത്ഥമാണ്. ളഅഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസ് നമുക്ക് പറഞ്ഞു തന്ന ഉദ്ധരിച്ചു തന്ന ആളുകളിൽ ഏതോ ഒരാൾ, ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാത്ത ഒരാൾ അതിൻ്റെ ഇടക്ക് പെട്ടിട്ടുണ്ട്.
എങ്ങാനും കളവ് പറഞ്ഞ ഒരാൾ അതിന്റെ ഇടക്ക് പെട്ടിട്ടുണ്ട്. അതിനർത്ഥം ഈ പറഞ്ഞ ഹദീസ് നുണയാണെന്നല്ല. ഗ്രേഡ് സിസ്റ്റം ഉണ്ടല്ലേ, A+ B+ B C+C, ഇങ്ങനെ കണക്കാക്കിയാൽ ദഈഫായ ഹദീസിന് ഒരു ഡി ഗ്രേഡ് കൊടുക്കണമെന്ന. തള്ളിക്കളയേണ്ടത് മൗദുആയ ഹദീസ്, ഫാബ്രിക്കേറ്റഡ് ഫോർജ്ഡ് ഹദീസ്, അതൊക്കെ നമ്മുടെ ഉലമാ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ. ദഈഫ് എന്ന് പറഞ്ഞാൽ തള്ളാനുള്ളതല്ല. അല്ലാമ ഇബ്നു ഖയ്യിം തങ്ങൾ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ദഈഫാണെങ്കിൽ തന്നെയും, അവർ പറയാണ് ഈ സംഭവം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ കേരളത്തിൽ മാത്രമല്ല. ഫത്തിസാലുൽ അമലി ബിഹി ഫീ സായിരിൽ അംസാർ, എല്ലാ നഗരങ്ങളിലും, വൽ അസ്വാർ, എല്ലാ കാലഘട്ടങ്ങളിലും, മിൻ ഗൈരി ഇൻകാരിൻ, അതൊരു ആലിമും നിഷേധിക്കുകയോ നിരോധിക്കുകയോ ചെയ്യാതെ മറവ് ചെയ്തു കഴിഞ്ഞ ഖബറിന്റെ അരികത്തിരുന്നിട്ട് ആ മയ്യത്തിനോട് പറഞ്ഞുകൊടുക്കുക, മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്നാൽ, ഇദാ ഖാ ഇദാ അതാക അൽ മലകാനിൽ മുവക്കലാൻ, അങ്ങനെ വന്നാൽ, ഫഖുൽ കദാ വകദാ മർ റബ്ബുക വമൻ നബിയുക എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തേക്കണം. ഈ പറയുന്ന ഹദീസാണ് തൽഖീരിന്റെ ഹദീസ്. അവർ പറയാണ് ഇത് ളൈഫ് ആണെന്ന് പറയാം. ആയിക്കോട്ടെ, ലോകത്തെ എല്ലാ ഇതിലപ്പുറം എന്താ വേണ്ടത്? എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ നഗരങ്ങളിലും നിഷേധിച്ചിട്ടില്ലല്ലോ. നമ്മുടെ 20-ാം നൂറ്റാണ്ടിലല്ലേ, നമ്മുടെ കേരളത്തിലല്ലേ ഇപ്പൊ ഒച്ചപ്പാടൊക്കെ ഉണ്ടായത്? ബിദ്അത്താണോ ബിദ്അത്താണോ? അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ അടിച്ചെഴുതുകയാണ് ഇതൊന്നും ലോകത്ത് ആരും നിഷേധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് മാത്രം ഒരു ബോധോദയം വന്നത്? ഇതൊക്കെ ഉലമാ കണ്ട ഹദീസല്ലേ. എന്താണ് ഹദീസിന്റെ സാരം? ഇദാ മാത അഹദുക്കും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ, ഫസവൈതും അലൈഹി തുറാബ്, ആ മയ്യത്തിന്റെ മുകളിലേക്ക് നിങ്ങൾ മണ്ണ് ചേർത്ത് വെച്ച് മറവ് ചെയ്തു കഴിഞ്ഞാൽ, ഫല്യഖും അഹദുക്കും, നിങ്ങളിൽ ഒരാൾ എഴുന്നേറ്റ് വന്ന് അലാ റഅ്സി ഖബ്രി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ അരികത്ത് വന്നിരിക്കണം. സുമ്മ യഖൂൽ, എന്നിട്ട് ആ മയ്യത്തിനോട് ചോദിക്കണം, യാ ഫുലാൻ ഇബ്നു ഫുലാന, യാ ഫുലാൻ ഇബ്നു ഫുലാന, ഇന്നാലിന്ന പെണ്ണിന്റെ മകനായവനെ, ഉമ്മയുടെ പേര് അവിടെ പറയാം. മഹ്ശറായിലേക്ക് വന്നു വരുമ്പോ യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്ന വാപ്പയുടെ മകനെ, വാപ്പയുടെ പേരിലേക്ക് ആ ചീർത്തി പറയാം. ഖബറിന്റെ അരികത്ത് തൽക്കീൻ ചൊല്ലുമ്പോ ഉമ്മയുടെ പേരാ പറയേണ്ടത്. ആ മനുഷ്യൻ കേൾക്കുന്നുണ്ട്, പക്ഷേ മറുപടി പറയാൻ സാധിക്കുന്നില്ല. എന്നിട്ട് പറയണം രണ്ട് പ്രാവശ്യം. രണ്ടാം പ്രാവശ്യം പറഞ്ഞാൽ അയാൾ അവിടെ ഇരിക്കും. മൂന്നാമതും പറയണം, യാ ഫുലാൻ ഇബ്നു ഫുലാന, ഇന്നാലിന്ന ഇന്നവളുടെ മകനായവനെ, ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ യാ ഫുലാന ബിൻതു ഫുലാന, ഇന്നാലിന്നവളുടെ മകളെ. മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ ആ മയ്യത്ത് തിരിച്ചു പറയുന്നുണ്ട്, അർശദനല്ലാ റഹിമക്കല്ലാ വലാകിന്നകും ലാ തസ്മഊൻ, അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ കൂട്ടരെ, ഞാൻ കേൾക്കാൻ റെഡിയാണ്, നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ എന്ന് അവിടെ നിന്ന് പറയും. ഈ വിളിക്കുമ്പോ ആര് പറയാ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയേണ്ടത്? ഉദ്ഖുറു മാ ഖറജത അലൈഹി മിനദ് ദുനിയ ഷഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്ത് ഓർത്തു വെക്കണം കേട്ടോ. വ അന്നക റളീത ബില്ലാഹി റബ്ബൻ വ ബിൽ ഇസ്ലാമി ദീനൻ വ ബി മുഹമ്മദിൻ നബിയ വ ബിൽ ഖുർആനി ഇമാമാ, ഇതൊക്കെ നീ ഓർത്തോ. ഫ ഇന്ന മുൻകറൻ വ നകീറൻ, ഇങ്ങനെ പറഞ്ഞാൽ മുൻകർ നക്കീർ അലൈഹിമുസ്സലാം, യതഅഖ്ഖറു കുല്ലു വാഹിദിൻ മിൻഹുമാ വ യഖൂൽ, രണ്ടാളും പറയും, ഇൻതനിഖ് ബിനാ, നമുക്ക് പോകാം, മാ യുഖഇദുനാ ഇൻദ ഹാദാ വഖദ് ലുഖിന ഹുജ്ജത, നമ്മൾ എന്തിനാ നീ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുന്നത്, ഉത്തരൊക്കെ ഇയാൾക്ക് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് അവിടെ ചോദ്യം ഉണ്ടാവില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇതാണ് നമ്മൾ തൽഖീൻ എന്ന് പറയുന്നത്. തസ്ബീത്തിന്റെ ഹദീസ് സ്വഹീഹായി വന്ന അല്ലാഹുമ്മ തബ്ബിതുഹു ഇൻദ സ്വാൽ അല്ലേ, അൽഹിംഹുൽ ജവാബ് ജാഫിൽ ഖബ്ര അൻ ജംബൈ, ആരും സംശയമില്ല, അൽഹംദുലില്ലാ. തൽഖീനിന്റെ വിഷയത്തിലും സംശയം വേണ്ട. ആര്
ഉലമ ഇതൊക്കെ ചർച്ച ചെയ്തതാണ്. ഇതൊക്കെ ലോക ആലിമീങ്ങൾ അംഗീകരിച്ച വിഷയം എല്ലാ കാലഘട്ടത്തിലും. സുബ്ഹാനല്ലാഹ്. ഹിജ്റ 8 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് അല്ലാമ ഇബ്നുൽ ഖയ്യിം ജൗസിയ തങ്ങൾ. ഇതൊന്നും ലോകത്താർ നിഷേധിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ നിഷേധിക്കാൻ പോകണ്ട. ഈ നിഷേധം ഇച്ചിരി ഡേഞ്ചറാണ്. അറിയാത്തത് എന്താ, എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരാളിന്റെ ജനാസയിൽ അരികത്തൻ എത്തിയാൽ ആ മയ്യത്തിനെ മറവ് ചെയ്യുമ്പോൾ പറയും, സലൂലി അഖീകും തസ്ബീത് ഫഇന്നഹു ആന യുസ്അലു. അല്ലേ, നിങ്ങളുടെ സഹോദരന് വേണ്ടി തസ്ബീത് ചോദിക്കണം. ചോദ്യം വരുമ്പോൾ കാലുകൾ ഇടറാതെ നിർത്തിക്കൊടുക്കണമേ. അൽഹിംഹുൽ ജവാബ്, ഉത്തരം നൽകണമേ. ഫഇന്നഹുൽ ആന യുസ്അലു, അവനിപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറഞ്ഞേക്കണം, നിങ്ങളുടെ ആ പറച്ചിൽ കൊണ്ട് ഇയാൾക്ക് ഉപകാരമുണ്ടെന്നല്ലേ പറഞ്ഞതിനർത്ഥം. ഇതാ നമ്മൾ മനസ്സിലാക്കുന്നത്. മരിച്ച ഒരു മയ്യത്തിന്റെ റൂഹിന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയോ അവരുടെ ഖിറാഅത്തോ ഉപകാരപ്പെടുന്നുണ്ട്. അവരുടെ സാന്നിധ്യം പോലും അവർ അറിയുന്നുണ്ട്. നമ്മളല്ലല്ലോ ഇതൊന്നും അറിയിക്കുന്നത്. ആരാ അറിയിക്കുന്നത്? അല്ലാഹു ജല്ല ജലാലു. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? വല്ലാഹു അലാ മാ യശാഉ ഖദീർ. ഇതിനൊക്കെ പഠിച്ചോന് കഴിവില്ലേ? ഷബീബ് ബിൻ ഷൈബ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ ഉമ്മ എന്നോട് വസീയത്ത് ചെയ്തിരുന്നു മരിക്കുമ്പോ, യാ ബുനയ്യ, മോനെ, നിങ്ങൾ എന്നെ മറവ് ചെയ്താൽ എന്റെ ഖബറിന്റെ അരികത്ത് നിൽക്കണം. എന്നിട്ട് പറയണം, യാ ഉമ്മ ഷബീബിൻ കൂലി. ഉമ്മ ഷബീബ് ഇങ്ങനെ പറയണമേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നോട് പറയാ, ഉമ്മാ, ഇങ്ങനെ പറഞ്ഞേക്കണം കേട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എന്റെ ഖബറിന്റെ അരികെ വന്ന് പറഞ്ഞേക്കണം. ഉമ്മാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞേക്കിൻ. എപ്പോ? മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം. ഞാനവരെ മറവ് ചെയ്തപ്പോ അവരുടെ ഖബറിന്റെ അരികിൽ നിന്നിട്ട് ഞാനിത് പറഞ്ഞു. അപ്പോ ഉമ്മ ഷബീബിനോട് ഞാൻ പറയാ, യാ ഉമ്മ ഷബീബ് ഖൂലി ലാ ഇലാഹ ഇല്ലല്ലാഹ് സുമ്മൻ സറഫ്. ഞാൻ കഴിഞ്ഞു പോന്നു. രാത്രി ഞാൻ എന്റെ ഉമ്മയെ കണ്ടു, സ്വപ്ന ദർശനം. യാ ബുനയ്യ, മോനെ, കിത്തു അൻ അഹലക് ലൗലാ അൻ തദാറഖനി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ, നീ ആ കലിമത്തു ഷഹാദങ്ങ് ചൊല്ലിത്തന്നില്ലേ, അതെനിക്ക് വല്ലാതെ ഉപകാരപ്പെട്ടു മോനെ എന്ന് ഉമ്മ എന്നോട് പറഞ്ഞുവെന്ന് മഹാനായ പണ്ഡിതൻ ഷബീബ് ബിൻ ഷൈബ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനാണ്. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ പാതയിലേക്ക് നീങ്ങ, ആ പാതയിലൂടെ ചരിക്കുക, ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് വിജയമുണ്ട്. അല്ലാഹു വിജയം നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായി പുലരുന്നത് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തു, അത് സത്യമായി പുലരുന്നു, അങ്ങനെ സംഭവിക്കുമോ? സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ പറയാണ്, അല്ലാഹു യതവഫ്ഫൽ അൻഫുസ് അല്ലാഹു യതവഫ്ഫൽ അൻഫുസ ഹീന മൗതിഹാ. മരിക്കുന്ന സമയം ഓരോ ആത്മാവിനെയും അല്ലാഹു പിടിച്ചു വെക്കും. വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, സ്വപ്നത്തിൽ മരിക്കാത്ത, സ്വപ്നത്തിൽ മരണം സംഭവിക്കാത്ത ആളുകളുടെയും റൂഹിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നുണ്ട്. ഫയുംസികു ലതീ قضى عليها الموت ويرسل الاخرى الى اجل مسمى. സ്വപ്ന ദർശനം നടക്കുമ്പോൾ റൂഹിനെ അല്ലാഹു ഏറ്റെടുക്കുന്നുണ്ട്. മരിച്ചുപോയ ആളിന്റെ ശരീരം, മരിച്ച ആളിന്റെ റൂഹിനെയും അല്ലാഹു എടുക്കുന്നുണ്ട്. പക്ഷേ സ്വപ്ന ദർശനം കണ്ടുകൊണ്ടിരിക്കുന്നവന് ജീവൻ തുടരണം എന്ന് അല്ലാഹു തീരുമാനിക്കുമ്പോ, ഫയുംസികു ലതീ ഖലാ അലൈഹൽ മൗത, മരണം സംഭവിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ച റൂഹിനെ പറഞ്ഞുവിടാതെ അല്ലാഹു പിടിച്ചു വെക്കുന്നു. അപ്പോഴാണ് ഉറക്കത്തിൽ മരണം സംഭവിക്കുന്നത്. വയുർസിലുൽ ഉഖ്രാ, എന്നാൽ മരണം സംഭവിക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടില്ലാത്തവ, അവയെ ഇലാ അജലിൻ മുസമ്മ, ഒരൽപ്പകാലം കൂടെ ജീവിക്കാൻ അല്ലാഹു ആ റൂഹിനെ പറഞ്ഞു വിടുകയാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ധാരാളം പാഠങ്ങളുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ റൂഹുകൾ, മരിച്ചു കിടക്കുന്ന ആളുടെ റൂഹുകൾ,
ഇവകൾ പരസ്പരം കണ്ടുമുട്ടുമോ ഇല്ലയോ? ആ കണ്ടുമുട്ടലിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായാൽ പ്രത്യക്ഷ ജീവിതത്തിൽ അത് കാണാൻ പറ്റുമോ ഇല്ലയോ? ഇൻഷാല്ലാ ആ ഭാഗങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മുഹദ്ദിസാണ്, ഫഖീഹാണ്, തസൗഫിന്റെ ആലിമാൻ. ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്ന ഹദീസ്, التقى عبد الله بن سلام وسلمان الفارسي رضي الله عنهما. سلمان الفارسي തങ്ങളും സ്വഹാബിയായ അബ്ദുല്ലാഹി ബിൻ സലാം, അവരെ ജൂതനായിരുന്ന മുസ്ലിമായ സ്വഹാബിയാണ് രണ്ടാളും. മറ്റയാളോട് ഓരോരുത്തരോടും വസീത്ത് ചെയ്യുക, നമ്മളിൽ ആരാണോ മരിച്ചു പോകുന്നത് ആ മരിച്ച ആൾ ജീവിച്ചിരിക്കുന്ന ആളോട് എന്തൊക്കെ കണ്ടു എന്ന് പറഞ്ഞിരണം കേട്ടോ. നമ്മൾ നേരത്തെ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെയും സഹാബ തങ്ങളുടെയും ചരിത്രം പറഞ്ഞ പോലെ പറഞ്ഞിരണം കേട്ടോ. ചോദിച്ചു, അങ്ങനെ നമുക്ക് പറഞ്ഞുതരാൻ കഴിയോ? ജീവിച്ചിരിക്കുന്ന ആളിന് മരിച്ചുപോയ ആളുടെ റൂഹിന് വന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നഅം, പറയാൻ പറ്റും. അർവാഹുഹും ഫിൽ ജന്നതി തദ്ഹബു ഹൈസു തശാ, അവരുടെ ആത്മാക്കൾ സ്വർഗലോകത്താണ്, എങ്ങോട്ട് പോകണമെങ്കിലും അവർക്ക് പോകാം. രണ്ട് വിഷയം മനസ്സിലാക്കണുണ്ട്. ഒന്ന്, അള്ളാഹു ശിക്ഷ വിധിച്ച റൂഹുകളുണ്ട്, അവർക്ക് ഈ പണി പറ്റില്ല, അവർക്ക് ശിക്ഷയിലാണ്, അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. പക്ഷേ അള്ളാഹു നിഅമത്ത് കൊടുക്കുന്ന, ആസ്വാദനം കൊടുക്കുന്ന റൂഹുകളുണ്ട്, ആ റൂഹുകൾ പറന്നു നടക്കുകയാണെന്ന് ഒരുപാട് ഹദീസുകളിൽ കാണാൻ പറ്റും. അവകൾക്ക് ഉദ്ദേശിച്ചിടത്തേക്ക് പോകാൻ പറ്റും. فَمَاتَ فُلَانٌ فَلَقِيَهُ فِي الْمَنَامِ, അങ്ങനെ ഒരാൾ മരിച്ചു, മറ്റേ ആള് പറഞ്ഞു കൊടുക്കുകയാണ്, തവക്കൽ വഅബ്ശിർ ഫലം അറ മിസ്ല തവക്കുലി ഖത്ത്. സൽമാൻ അള്ളാഹുലേക്ക് തവക്കുലാക്കിക്കോ, അള്ളാഹുലേക്ക് കാര്യങ്ങൾ അങ്ങ് ഏൽപ്പിച്ചപ്പോ അതിലും പ്രതിഫലം കിട്ടുന്ന മറ്റൊന്ന് വേറെ ഇല്ല കേട്ടോ, അതെനിക്ക് നന്നായി ഉപകാരപ്പെട്ടുവെന്ന് കൂട്ടുകാരനോട് പറഞ്ഞുകൊടുത്തു എന്ന് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു രണ്ട് സ്വഹാബിമാരുടെ ചരിത്രം പറയാം. മറ്റൊന്ന്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അവര് പറയാറുണ്ടായിരുന്നു ഉമർ തങ്ങൾ വഫാത്തായപ്പോ, അല്ലാഹ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ എന്റെ സ്വപ്നത്തിലൊന്ന് എനിക്ക് കാണിച്ചു തന്നാലോ എന്ന് വല്ലാത്ത ആഗ്രഹം. അങ്ങനെ ഒരു വർഷമാകുമ്പോ ഉമർ എന്നവരെ ഞാൻ കണ്ടു. ആര് പറയാ? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ഫറായിച്ചു, ഉമർ തങ്ങളെ ഞാൻ കണ്ടു, നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ തുടച്ചെടുക്കുക. ഉമർ തങ്ങൾ പറയുന്നു, ഹാദാ അവാനു ഫറാഗി ഇൻ കാദ അർശി ലയുഹജ് ലൗലാ അൻ ലഖീതു റഊഫർ റഹീമാ, ഒരുപാട് പ്രയാസങ്ങൾക്കു ശേഷം ഇതാ എനിക്ക് വിശ്രമിക്കാൻ ഇപ്പോൾ നേരമായി, ഇപ്പോഴാണ് ജോലിയൊക്കെ തീർന്നത് എന്ന് ഒരു വർഷത്തിന്റെ ശേഷം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരോട് പറഞ്ഞു കൊടുക്കുക? അബ്ദുല്ലാഹി മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുത്തു. മറ്റൊന്ന്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്കൊരു മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അമ്മവി ഭരണാധികാരിയായിരുന്ന മഹാനായ ഉമർ സാനി, ഉമർ തങ്ങൾ രണ്ടാമൻ എന്നറിയപ്പെടുന്നവർ, അവരുടെ മകൻ, എന്റെ വാപ്പയെ ഞാൻ കണ്ടു അവരുടെ വഫാത്തിന് ശേഷം, ഒപ്പ ഒരു പൂന്തോപ്പിലാണ്, എന്റെ കയ്യിലേക്ക് ഏതാനും തുഫാഹാച്ചിൻ ആപ്പിളുകൾ എന്റെ കയ്യിലേക്ക് തന്നു. ആ എനിക്ക് നല്ല സോലിഹിങ്ങളായ മക്കൾ ജനിക്കുന്നുണ്ടെന്ന് ഞാനതിനെ വ്യാഖ്യാനിച്ചു എന്ന് ബഹുമാനപ്പെട്ടവരുടെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാം. വാപ്പയോട് ചോദിച്ചു, വാപ്പ അങ്ങേക്ക് ഉപകാരപ്പെട്ട ഏറ്റവും നല്ല അമൽ എന്താണ്? ഇത് ധാരാളം ചൊല്ലിക്കു മോനെ, ഇതെനിക്ക് ഉപകാരപ്പെട്ടുവെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല. ഭയങ്കര സംഭവമാണ്, അവര് മരിക്കുമ്പോഴാ ഒരു കടലാസ് കഷ്ണം ഖബറന്നാ കിട്ടിയത്, ഹാദാ ഫിദാഉക മിനന്നാ, നിങ്ങൾ നരകത്ത് കടക്കില്ലെന്ന് അല്ലാഹുവിൽ നിന്നുള്ള വാക്കാണിത്. ഒരു കഷ്ണ ഖബർക്ക് മയ്യത്ത് ഇങ്ങനെ ഇറക്കുമ്പോഴാ അവിടെ ഒരു കഷ്ണം വീണ് കിടക്കുകയാണ്, എഴുതി വെച്ച തുകൽ കഷ്ണം, ഹാദാ ഫിദാഉക മിനന്നാ. അങ്ങനത്തെ മഹാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു, ഇതിലൊന്നും ആർക്കും സംശയമില്ലല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു സംഭവം, അവരുടെ ഭാര്യയായിരുന്ന ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, അവര് പറയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ സമയമായപ്പോ ബഹുമാനപ്പെട്ടവർ രാത്രി ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റു, എന്നിട്ട് പറഞ്ഞു, അത്ഭുതകരമായൊരു സ്വപ്ന ദർശനം എനിക്കുണ്ടായി. വലിയ വലിയ ആളുകൾ പറയുന്ന സംഗതിയാ. ചോദിച്ചു, ജഅൽതു ഫിദാക,
എന്റെ ജീവൻ ഞാൻ അങ്ങേക്ക് ദാനം ചെയ്യട്ടെ, ദണ്ഡമാണ്. എന്താണ് നിങ്ങൾ കണ്ടത്? ഇപ്പൊ പറഞ്ഞു, നാളെ നേരം പിറന്നിട്ടേ ഞാൻ പറഞ്ഞിരുള്ളൂ എന്ന് പറഞ്ഞു. ഭാര്യയോട് പറഞ്ഞു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു, നേരം വിളിക്കട്ടെ. നേരം വിളിച്ചപ്പോ സുബ്ഹ് നിസ്കരിച്ചു, അവരുടെ മജ്ലിസിലേക്ക് വന്നു. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ ചെന്ന് ചോദിച്ചു, ഭാര്യ പറയുന്നത്, ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ ഇന്നലെ കണ്ട സ്വപ്നം എന്തായിരുന്നു? അപ്പൊ പറഞ്ഞു, റായിച്ചു, ഞാൻ കണ്ടു വിശാലമായ പച്ച പുതച്ച ഒരു പുൽമേടിലേക്ക് എന്നെ ഉയർത്തപ്പെട്ടു. ആ അവിടെയുണ്ട് കൊട്ടാരമുണ്ട്, വളരെ മനോഹരമായത്. അതിൽ നിന്ന് ഒരാൾ പുറത്തു വന്നു, ഓർക്കുന്നുണ്ട്, വിളിച്ചു ചോദിച്ചു, അയ്ന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ മുത്തലിബ്, ഇവിടെ നബി തങ്ങൾ എവിടെ? അയ്ന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങൾ ഇങ്ങനെ വന്ന് നബി തങ്ങൾ ആ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നു. അടുത്ത വിളി, അയ്ന അബൂബക്കർ ഇബ്നു അബി കുഹാഫ, അബൂ കുഹാഫയുടെ മകൻ അബൂബക്കർ സിദ്ദീഖ് എന്നവർ എവിടെ? അപ്പൊ സിദ്ദീഖ് തങ്ങൾ അതിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്നു. പിന്നെ വിളിച്ചു, അയ്ന ഉമർ ബിൻ അബ്ദുൽ ഉമർ ബിൻ അൽ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എവിടെ? ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു ചെല്ലുന്നു. പിന്നെ ചോദിച്ചു, അയ്ന ഉമർ ബിൻ അയ്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഉസ്മാൻ തങ്ങൾ എവിടെ എന്ന് ചോദിച്ചു. ഉസ്മാൻ എന്നവരും കയറി ചെന്നു, ഞാൻ ഇതൊക്കെ കാണാ. പിന്നെ ചോദിച്ചു, അയ്ന അലി ബിൻ അബി ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു എവിടെ? അവരും കയറി ചെന്നു, ഞാനിതിങ്ങനെ കാണാ. അങ്ങനെ പിന്നെ പുറത്തു വന്നിട്ട് ഒരു വിളി, അയ്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവരെവിടെ? അപ്പൊ ഞാൻ ഉള്ളിലേക്ക് ചെന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റും ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോ എവിടെയാ ഇരിക്കേണ്ടത്? അപ്പൊ ഞാൻ എന്റെ ഉപ്പാപ്പയെ കണ്ടു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. ഞാൻ അവിടെ അരികത്ത് പോയിരുന്നു. നോക്കുമ്പോ സിദ്ദീഖ് എന്നവര് നബി തങ്ങളുടെ വലതുഭാഗത്താ, നബി തങ്ങളുടെയും സിദ്ദീഖ് എന്നിവരുടെയും ഇടക്ക് വേറൊരാൾ ഇരിക്കുന്നുണ്ട്, എനിക്കത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ആ വലതുഭാഗത്ത് ചെന്ന് ഇരുന്നാലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പൊ എന്നോട് പറയപ്പെട്ടു, നിങ്ങൾ അവിടെ ഇരുന്നോ, ഇൽസം ഉമർ, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അരികത്ത് ഇരുന്നോ, അവിടെ നിന്ന് എണീക്കണ്ട എന്ന് എന്നോട് പറഞ്ഞു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പറയാം, ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ യാ ഉമർ ബിൻ അബ്ദുൽ അസീസ് തമസ്സക് ബിമാ അൻത അലൈഹി വസ്ബുത് അലാ മാ അൻത അലൈഹി. പിന്നെ ആ ഒരു ഇരുത്ത് അങ്ങനെ ഓർമ്മയുണ്ട്. പിന്നെ പറഞ്ഞു, എല്ലാവരും ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു, എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി, ഞാനിങ്ങനെ കാത്തിരിക്കുക. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്റെ പിന്നാലെ വരുന്നുണ്ട്. അവര് പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദി നസറനി, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, നീ എന്നെ സഹായിച്ചുവല്ലോ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ബാക്കിൽ ഇറങ്ങുന്നു, അൽഹംദുലില്ലാഹില്ലദി ഗഫറലി ദംബി, എന്റെ തെറ്റുകളൊക്കെ അല്ലാഹു നീ പുറത്തുന്നില്ലേ, നിനക്ക് സ്തുതി അല്ലാ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. ഉസ്മാൻ തങ്ങളുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതകാലത്തുണ്ടായ ഇജ്തിഹാദുപരമായ ചില വിഷയങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സ്വപ്നത്തിന്റെ ഉദ്ദേശം അതായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ അടുത്ത് വേറെ ആൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, അഷ്റഫുൽ ഖൽഖിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ റൂഹുകളുടെ യാത്രയാണ്. ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് റൂഹുകൾ തമ്മിൽ ഒരേ രീതിയിൽ ജീവിക്കുന്ന ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. തത്തലാഖ, അവകൾ സഞ്ചരിച്ച് കണ്ടെത്തുകയാണ്. നല്ല ആളുകൾ നല്ലവരുടെ കൂടെ, മോശപ്പെട്ടവർ മോശപ്പെട്ടവരുടെ കൂടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടു. സിദ്ദീഖ് എന്നവർ നബി തങ്ങളുടെ വലതുഭാഗത്തിരിക്കുന്നു, ഉമർ തങ്ങൾ നബി തങ്ങളുടെ ഇടതുഭാഗത്തിരിക്കുന്നു. അങ്ങനെ രണ്ടുപേർ അവിടെ തർക്കിച്ചുകൊണ്ട് വന്നു. നിങ്ങൾ ആ രണ്ടുപേരുടെയും മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ യാ ഉമർ നിങ്ങൾക്ക് വല്ല കർമ്മവും ചെയ്യാനുണ്ടെങ്കിൽ അബൂബക്കർ തങ്ങളുടെയും ഉമർ തങ്ങളുടെയും കർമ്മം കണ്ട് പഠിച്ചോളൂ കേട്ടോ എന്ന് നിങ്ങളോട് പറയുന്നതും ഞാൻ കണ്ടു. ഉമർ തങ്ങൾ ചോദിച്ചു, നീ അല്ലാഹുവിനെ വെച്ച് സത്യം ചെയ്തു പറ, ഇത് നീ കണ്ടോ? ഫഹലഫ ബില്ലാ, വല്ലാഹി ഞാൻ ഇത് കണ്ടുവെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ സത്യം ചെയ്തു പറയാണ്. ഈ സ്വപ്നങ്ങളിൽ ഭയങ്കര സംഭവം. മൻ തഹല്ലമ ഹുൽമൻ ലം യറ, ഒരാൾ കാണാത്തത് കണ്ടു എന്ന് പറഞ്ഞാൽ, യുഖാലു ലഹ, അല്ലാഹു അദ്ദേഹത്തോട് പറയും, ഇഅഖദ് ബൈന ശഈറതൈൻ ഫലാ യഖ്ദിർ, രണ്ട് ധാന്യമണികളെ കൊടുത്തിട്ട് ഇത് രണ്ടും പിടിച്ചു കെട്ടു എന്ന് പറയും, അയാൾക്കത് കെട്ടാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ സ്വപ്നം വിളിച്ചു പറയാൻ പാടില്ല. ചിലർക്ക് അങ്ങനെ ഉണ്ട്, സംഘടനകൾക്ക് മൈലേജ് കിട്ടാൻ വേണ്ടി സ്വപ്നം അങ്ങനെ പറയുന്നത്. ആരായി പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? സ്വലാഹോ നന്മയോ ഉള്ള ആളുകളെ സംബന്ധിച്ചാണോ ഈ പറയുന്നത്?
കള്ളം പറയാൻ പാടില്ല. ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ചത് ഭയങ്കര സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഉലമാ രേഖപ്പെടുത്തി പേജുകളോളം ഒരുപാട് സംഭവങ്ങൾ ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. സൗകര്യപ്പെടുന്നവരെ അത്തരം കിതാബുകൾ കാണുമ്പോൾ പഠിക്കുക. റൂഹ് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ റൂഹ് സ്വപ്നത്തിൽ പരസ്പരം കണ്ടുമുട്ടുകയാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. മഹാനായ അഹ്മദ് ബിൻ മർവാൻ അൽ മാലിക്കി തങ്ങൾ അവരുടെ കിതാബിന്റെ കിതാബുൽ മുജാലസ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, റൂഹുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഒരു കിതാബുണ്ട്. മുജാലസ നമ്മൾ കൂടിയിരിക്കുക എന്നൊക്കെ അതാ കിതാബിന്റെ പേര് തന്നെ. അഹ്മദ് ബിൻ മർവാൻ അൽ മാലിക്കി തങ്ങൾ അവർ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. മൂന്നാള് യാത്ര പോയൊരു കഥ. യാത്ര പോയപ്പോ ഒരാള് ഉറങ്ങാണ്, ബാക്കി രണ്ടാളും ഇങ്ങനെ കണ്ടിരിക്കുക. ഉറങ്ങുന്ന ആളിന്റെ മൂക്കിൽ നിന്ന് ഒരു സാധനം മിഥിലൽ മിസ്ബാഹ് ഒരു വിളക്ക് പോലോത്തത് ഇങ്ങനെ പുറപ്പെടുന്നത്, അയാൾ ഉറങ്ങാണ്, വിളക്ക് പോലോത്തത് പുറപ്പെടുന്നത് കാണുന്നു. തൊട്ടടുത്ത ഒരു ഗുഹയിലേക്ക് അത് ചെന്നു, അവിടെ നിന്ന് തിരിച്ചു വന്നു, ഇയാളുടെ മൂക്കിലേക്ക് അത് പ്രവേശിച്ചു. ഇയാൾ അങ്ങോട്ട് എഴുന്നേറ്റ് മൂക്ക് ഇങ്ങോട്ട് തടവി. സുബ്ഹാനല്ലാഹ്, മൂക്ക് ഇങ്ങോട്ട് തടവി. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു അത്ഭുതം കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ ഗുഹയിൽ ഇന്നാലിന്ന സാധനമുണ്ട്. രണ്ടുപേരും ഓടിച്ചെന്ന് നോക്കുമ്പോ അവിടെ കുറെ നാണയത്തുട്ടുകൾ കുഴിച്ചു വെച്ച ഒരു നിധി ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞ സംഭവം മഹാനായ അഹ്മദ് ബിൻ മർവാൻ അൽ മാലിക്കി അവരുടെ കിതാബുൽ മുജാലസയിൽ ഉദ്ധരിക്കുകയാണ്. സ്വപ്നത്തിലെയാണ് കണ്ടതാണ്. ഇതിന് വലിയ അത്ഭുതമുണ്ട്. സ്വഹാബികളിൽ സയ്യിദ് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടുമെന്ന് പറഞ്ഞ മഹാനല്ലേ. بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم ലാഹുവേ, സിദ്ദീഖ് എന്നവരെ കുറിച്ചും ഉമർ എന്നവരെയും ഉസ്മാൻ എന്നവരെയും അലി എന്നവരെയും നീ പൊരുത്തപ്പെടേണമേ. തുമ്മ റിളാ അൻ അബി ബക്രിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാൻ ദിൽ കറമി. മഹാന്മാരായ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകളുടെ പത്തു പേരുടെ പേര് പറയുന്നുണ്ട് ബുർദയുടെ അവസാന ഭാഗം. അവരിൽ സഅദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമി. ഇവർ കഴിഞ്ഞാൽ മറ്റു നാല് ഖുലഫാഉ റാഷിദീങ്ങൾ. ഇവരിൽ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ മരിച്ച സ്വഹാബിയാണ്. സഈദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിലാ ഷഹീദായത്. ആ യുദ്ധം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ നോമ്പുകാരനാണ്. യുദ്ധം നടക്കാനിരിക്കെ മൂന്ന് ദിവസങ്ങളായി ഉറങ്ങിയിട്ടില്ലാത്ത തന്റെ കൂട്ടുകാരനോട് സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താ പറഞ്ഞത്, ഹലഫ്തു ബില്ലാ, ഞാൻ സത്യം ചെയ്ത് പറയട്ടെ സഈദേ, നിങ്ങൾ കുറച്ചു പോയി ഒന്ന് ഉറങ്ങി, ഒന്ന് റെസ്റ്റ് എടുക്കി, കുറച്ച് വിശ്രമിക്കി, വിശ്രമിക്കേ. ആ യുദ്ധല്ലേ നടക്കുന്നത്, ഒരു ആരോഗ്യ ഉന്മേഷമൊക്കെ വേണ്ടേ, നിങ്ങളൊന്ന് വിശ്രമിക്കെന്ന് പറഞ്ഞു വിശ്രമിച്ചു. അതിലദ്ദേഹം ഉറങ്ങി. മൂന്ന് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു സഈദ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് നിങ്ങൾ പറഞ്ഞ സ്വഹാബി സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, ഉറങ്ങിയപ്പോ ഉറക്കത്തിൽ ഇങ്ങനെ വിളിച്ചു പറയാ, ലാ യാ ഐനാ ഉമർലിയ, ലാ യാ ഐനാ ഉമർലിയ, ലാ യാ ഐനാ ഉമർലിയ, ഐനാ ഉമർലിയ, വേണ്ടേ വേണ്ട വേണ്ട വേണ്ട, ഐനാ ഉമർലി, ഇതിങ്ങനെ വിളിച്ചു പറയാ. ഇപ്പൊ കൂട്ടുകാരൻ അവിടെ തട്ടി വിളിച്ചു, ഏ സഈദ്, എന്താ നിങ്ങൾ ഈ പറയണത്, എന്താ നിങ്ങൾ ഈ വിളിച്ചു പറയണ ഉറക്കത്തിൽ. പറഞ്ഞു, നിങ്ങൾ എന്തിനെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചു. ഞാനൊരു നല്ല സ്വപ്നദർശനത്തിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഹാബിയല്ലേ, സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബി പറയാ, ഞാൻ കണ്ടു ഖാമത്തുൽ ഖിയാമ, ഖിയാമത്ത് നാൾ സംഭവിച്ചു, അള്ളാഹു എന്നെ സ്വർഗത്തിലേക്ക് അയച്ചു. അവിടെ മനോഹരമായ സൗന്ദര്യവതികളായ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ സ്വീകരിക്കാൻ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവരാണോ ഹൂർലീനുകൾ? അവരെ പറഞ്ഞു, അല്ലല്ലല്ല, വരിൻ വരിൻ എന്ന് പറഞ്ഞു എന്നെ കൊണ്ട്. ഇവരൊക്കെ അവരുടെ ഖാദിമത്തുകളാണ്, അവരുടെ സെർവന്റുകളാണ്. മുന്നോട്ട് പോയി, കുറെ എത്തിയപ്പോ നല്ല പ്രകാശമുള്ള സുന്ദരിയായ ഒരു പെണ്ണ്. അവര് പറഞ്ഞു, യാ സഈദ് അന സൗജതുക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ ഭാര്യ ഞാനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്?
ഐനാ ഉമർദിയ, എന്റെ പേര് ഐനാ ഉമർദിയ എന്നാണ്. എന്നാ പിന്നെ സലാം പറയട്ടെ എന്ന് പറഞ്ഞ് കൈ കൊടുത്തു സയ്യിദ് റളിയല്ലാഹു. അപ്പൊ അവള് പറഞ്ഞു, കൈ തരല്ലേ, നിങ്ങളിപ്പോൾ ദുനിയാവിലാണ്, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾ സ്വർഗത്തിലേക്ക് വാ, അപ്പോഴാകാം കൈ തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. പറഞ്ഞു, ഞാൻ പോകുന്നില്ല, എന്നെ പറഞ്ഞേക്കല്ലേ ഞാൻ ദുനിയാവിലേക്ക് പോകുന്നില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, പൊയ്ക്കോ, 3 ദിവസം നിങ്ങൾ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഇങ്ങോട്ട് എത്തും, അതുകൊണ്ട് വിഷമിക്കേണ്ട, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. വ്യാഴാഴ്ച കാണാന്ന് പറഞ്ഞു. യാ അല്ലാഹ്, തിങ്കളാഴ്ച കാണണതേ, ചൊവ്വ ബുധൻ 3ാമത്തെ ദിവസം. അപ്പോഴും പറഞ്ഞു, ഞാൻ ദുനിയാവിലേക്ക് പോകുന്നില്ല, അയ്നാ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, നിങ്ങൾ പൊയ്ക്കോളി, ഇപ്പൊ നിങ്ങൾ മരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞപ്പോ, ഞാൻ പോണില്ല, പോകുന്നില്ലേ, പോകുന്നില്ലേ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞ വാക്കായിരുന്നു സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞത്. യാ അയ്നാ ഉമർദിയ, 3ാമത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം സുന്നത്ത് നോമ്പെടുത്തിട്ട് യുദ്ധത്തിൽ ഇറങ്ങിയ സഹാബിയാണ് സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. സൂര്യൻ അസ്തമിച്ചിട്ടില്ല, നോമ്പ് മുറിക്കാൻ നേരമായിട്ടില്ല. ആ സമയത്താണ് അവരുടെ നെഞ്ചത്തേക്ക് ഒരമ്പ് തുറക്കുന്നത്. കൂട്ടുകാരനോ ഓടി ചെന്നിട്ട് പറഞ്ഞു, യാ സഈദ്, നോമ്പ് തുറക്കാൻ നിങ്ങൾ വെച്ച കാരക്ക എവിടെയെന്ന് ചോദിച്ചു. കാരക്ക അവിടെ ഉണ്ട്, എനിക്ക് വേണ്ട, ഞാൻ ഐനാ ഉമർദിയന്റെ അടുത്ത് നോമ്പ് തുറക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. യാ അല്ലാ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിന്റെ മുമ്പ് കാരക്ക കയ്യിൽ വെച്ച് ആ നോമ്പ് മുറിക്കാൻ, സുന്നത്ത് നോമ്പ് മുറിക്കാൻ ഞാൻ കയ്യിൽ വെച്ചുകൊണ്ട് കാത്തിരിക്കെ എന്റെ കൺമുമ്പിൽ നിന്ന് ഷഹീദായി സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന് തന്റെ കൂട്ടുകാർ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസ്. എന്താണിതൊക്കെ? 3 ദിവസം കൊണ്ട് എന്റെ അടുത്തേക്ക് വരുന്നു, 3ാമത്തെ ദിവസം ഷഹീദാവ, നോമ്പ് തുറക്കാൻ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇതൊക്കെ ആത്മാക്കൾക്ക് റൂഹുകൾക്ക് അള്ളാഹു നൽകുന്ന അപാരമായ സിദ്ധികളാണ്. ഇത് ലോകത്ത് ഒരുപാട് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ. ഒരുപാട് ആളുകൾക്ക് നമ്മൾ ചിന്തിക്കുക പോലുമില്ലാത്ത വിഷയങ്ങൾ നമ്മുടെ സ്വപ്ന ദർശനത്തിൽ ആത്മാക്കൾ ചെയ്യുന്ന യാത്രയിൽ വല്ലതും പറഞ്ഞു തരുന്നത്. അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ മുത്തലിബ് എന്നവർ റളിയല്ലാഹു അൻഹു പറയാൻ പറ്റില്ല, ജംഹൂർ ഉലമാഇന്റെ അരികത്ത് അവര് മുസ്ലിമായിട്ടില്ലെന്നാണ്. അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് എവിടെയാണ് സംസം കിണറെന്ന് സ്വപ്നല്ലേ അറിയിച്ചു കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വതആല? സംസം കിണർ മാഞ്ഞു പോയിരുന്നുവല്ലോ, സംസം ഇന്റെ സ്ഥലത്താണെന്ന് ആർക്കാ സ്വപ്നം കാണിച്ചു കൊടുത്തത്? അബ്ദുൽ മുത്തലിബ് എന്നവർക്കാ. അങ്ങനെ അല്ലാഹുവോട് ചെന്ന് ചോദിച്ചാൽ അവർ പറയും, നാളെ പറഞ്ഞുതരാം, എനിക്ക് സ്വപ്നദർശനം ഉണ്ടാകട്ടെ. അതുണ്ടായി പറഞ്ഞു കൊടുക്കും എവിടെയാണ്. രസകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വീട് പൊളിച്ചിട്ട് ആ വീട്ടുകാരിയായ പെണ്ണിന് തന്റെ ഉപ്പയുടെ സമ്പത്ത് കിട്ടാൻ എവിടെയാണിതെന്ന് അറിയാൻ സമയത്ത് ഇവരുടെ അടുത്ത് പോയി ബഹുമാനം കുഴിച്ചു നോക്കാൻ വേണ്ടി അവിടെ കിട്ടി കുറച്ച്. അവര് പറഞ്ഞു, ഏ, ഇത്രയും നല്ല ഇനിയുണ്ട്, ഇനിയും കിട്ടണം അപ്പാന്റെ സ്വത്ത്. ഇബിൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട് ആ സംഭവം. വേറെ പറഞ്ഞു കൊടുത്ത് പിറ്റേന്ന് കുടിക്കാൻ, അവിടെയും കുടിച്ചു. പെണ്ണ് പറഞ്ഞു, ഇനിയുണ്ട് വാപ്പാന്റെ സ്വത്ത്, ഇനിയും കിട്ടണം. 3ാമത്തെ ദിവസം ആ ഷേഖ് അവറുകൾ പറഞ്ഞു, ഇല്ല, നിന്റെ വാപ്പന് പറഞ്ഞത് ഇവൾക്ക് ജീവിക്കാൻ അത്യാവശ്യക്കായില്ലേ, ഇനി പറഞ്ഞു കൊടുക്കൂല. അബ്ദുല്ലാഹിൽ ബഗാനിഷി റഹ്മഹുല്ലാഹിന്റെ അടുത്ത് വന്നൊരു കേസ്. ആ വൃദ്ധയായ പെണ്ണ് 7 ദീനാറ് കടം വാങ്ങി അവര് മരിച്ചുപോയി. ആരോടാ കടം വാങ്ങിച്ചത്? ഒരു ജൂതപ്പെണ്ണിൽ നിന്ന്. മരിച്ചു കഴിഞ്ഞപ്പോ ഈ ജൂതപ്പെണ്ണ് ഓടി വന്നിട്ട് പറഞ്ഞു, അല്ല അബു മുഹമ്മദ്, നിങ്ങൾ മുസ്ലിമല്ലേ, നിങ്ങളെ മുസ്ലിമീങ്ങൾപ്പെട്ടൊരു പെണ്ണ് എന്റെ അടുത്തുനിന്ന് 7 ദീനാറ് വാങ്ങിപ്പോയി, ഇതുവരെ തിരിച്ചെന്നിട്ടില്ല, അവൾ അങ്ങ് മരിച്ചുപോയി, എവിടെ നിന്നത് കിട്ടുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നാളെ വരെ സമയം തരി, ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. ആ ജീവിച്ചിരിക്കുന്ന ആ മനുഷ്യൻ സ്വപ്ന ദർശനത്തിൽ അർവാഹികളുടെ യാത്രയിൽ ഈ മരിച്ചുപോയ ആളിന്റെ റൂഹുമായി സംവദിക്കുകയാണ്. പിറ്റേ ദിവസം പറഞ്ഞു കൊടുക്കുക, തഖൂലു ലക ഫുലാന, ആ നിങ്ങളുടെ കടം വാങ്ങിയ ആ പെണ്ണില്ലേ, അവര് പറയാണ് അവരുടെ പൊരയുടെ ഈ കഴുക്കോല് വെച്ച ഭാഗം ആദ്യം മുതൽ 7ാമത്തത് വരെ എണ്ണിയാൽ ആ 7ാമത്തെ കഴുക്കോലിന്റെ ഉള്ളിൽ തപ്പിയാൽ അവിടെ ഉണ്ട് 7 എണ്ണം. സുബ്ഹാനല്ലാഹ്. വീട്ടിൽ പോയി തപ്പി നോക്കുമ്പോ ആ 7 സ്വർണ്ണനാണയം അവിടെ കിടക്കുന്നുണ്ട്. മിന്നവാദിർ, അത്യധികം കൗതുകകരമായ സംഭവങ്ങൾ ഇങ്ങനെ സ്വപ്നത്തിൽ പറഞ്ഞത് സത്യമായി പുലർന്നത് സംഭവിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അവരുടെ ഷെയ്ഖ് മഹാനായ അവർ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ജീവിതകാലം ഒരുപാട് ചെലവഴിച്ചവരുടെ ഷെയ്ഖാണ് ഇബ്നുൽ തൈമിയ. ഇബ്നു തൈമിയയുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക്. പക്ഷെ അവര് പറയാ, എന്റെ ഷെയ്ഖിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന ചില ആളുകൾ അവരുടെ വഫാത്തിന് ശേഷം ചില മസ്അലകൾ ചോദിച്ചിട്ടുണ്ട്. ചില മസ്അലകൾ ചോദിച്ചു, ഞാൻ ആ വാക്ക് തന്നെ ഉദ്ധരിക്കട്ടെ.
മായിലിൻ ഇലാ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പുത്തനാശയക്കാരൊക്കെ വിളിച്ചു പറയുന്ന പേരാണത് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇബ്നുൽ ഖയ്യിം തങ്ങളെ ശിഷ്യൻ പറയാ എന്റെ ഷൈഖിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ സഅലഹു അൻ ഷൈഇൻ കാന യുഷ്കിലു അലൈ മിൻ മസാഇലിൽ ഫറായിൽ വഗൈറിഹാ സ്വത്ത് അനന്തരം വെക്കുന്ന മസ്അല അല്ലാത്ത മസ്അലകൾ സംശയമുള്ള ഒരുപാട് മസ്അലകൾ എന്റെ ഷൈഖിന്റെ വഫാത്തിന് ശേഷം സ്വപ്നത്തിൽ ചോദിക്കാറുണ്ടായിരുന്നവരോട് ഫഅജാബഹു ബിസ്സവാബ് അതിന് നല്ല മറുപടിയും കൊടുക്കും മസ്അല നോക്കുമ്പോൾ നല്ല ഉത്തരം തന്നെ ഇത് അവരുടെ എതിരാളികൾക്ക് പോലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇബ്നുൽ ഖയ്യിം തങ്ങൾ കിതാബുർ റൂഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ആരപ്പ് നിഷേധിക്കുക ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇത് റൂഹുകൾക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു അത്ഭുത സിദ്ധിയാണെന്നല്ലേ പറയാൻ പറ്റൂ മഹാന്മാരായ പണ്ഡിതന്മാർ മറ്റൊരു സംഭവം ഇവിടെ ഉദ്ധരിക്കുന്ന ഒരു വിഷയം ഒരു റൂഹ് മറ്റൊരു റൂഹിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് ഒരാത്മാവ് മറ്റൊരാത്മാവിൽ സ്വാധീനം ചെലുത്തും മഹാനായ ഇമാം അൽ ഖൈറുവാനി അവരുടെ പ്രസിദ്ധമായ കിതാബുണ്ട് അൽ ബുസ്താൻ അതിൽ ഉദ്ധരിക്കുന്ന ഒരുപിടി സംഭവങ്ങൾ സ്വപ്നത്തിൽ റൂഹ് റൂഹിനെ പ്രതിഫലം ചെലുത്തുകയാണ് അത് പ്രത്യക്ഷത്തിൽ കാണാനും പറ്റും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും ചീത്ത പറഞ്ഞിരുന്നൊരു മനുഷ്യൻ ഈ ഷിയാ വിശ്വാസികൾ അങ്ങനെ ചെയ്യും അബൂബക്രതങ്ങളെയും സിദ്ദീഖെന്നവരൊക്കെ ചീത്ത പറയുന്ന ആളുകളുണ്ട് ഒരുപാട് ഷിയാക്കൾ ഇമാം ഖൈറുവാനി തങ്ങൾ ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാ തന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്ത സന്ദർഭം സിദ്ദീഖ് തങ്ങളെയും ഉമർ തങ്ങളെയും വല്ലാണ്ട് ചീത്ത പറയുന്നേ അങ്ങനെ ചീത്ത പറഞ്ഞപ്പോ ഇദ്ദേഹം മുസ്ലിമായ അഹ്ലു സുന്നയുടെ ആൾ അദ്ദേഹത്തോട് പറഞ്ഞു പൊന്നാര ചങ്ങാതി നിങ്ങൾ സിദ്ദീഖ് എന്നവരെ ഉമർ തങ്ങളെയും ചീത്ത പറയല്ല അവര് പറയണ്ടാ അലി റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫ ആകേണ്ടത് അത് സിദ്ദീഖ് എന്നവർ തട്ടിയെടുത്തു അലി തങ്ങൾ ആ രണ്ടാമത്തേതാകേണ്ടത് അത് ഉമർ തങ്ങൾ തട്ടിയെടുത്തു ഇങ്ങനെ പറയൻ എന്താ ചെയ്യാം അങ്ങനെ ഒരു ദിവസം ഞാനും അയാളും തമ്മിൽ ശണ്ഠ കൂടി ഒരുപാട് നേരം ചർച്ചയായി ആ മനുഷ്യൻ ഇങ്ങനെ ചീത്ത പറഞ്ഞു ഞാൻ സങ്കടപ്പെട്ട് പുരയ്ക്കു പോന്നു അന്ന് ഞാൻ രാത്രി ഭക്ഷണം പോലും കഴിച്ചില്ല സങ്കടപ്പെട്ട് ഉറങ്ങി യാ അല്ലാ എന്താ ചെയ്യുക അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരല്ലേ ഇയാൾ ചീത്ത പറയുന്നത് ഞാനെന്ന് ഉറങ്ങി ഞാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഫുലാനൻ യസുബ്ബ സ്വഹാബക അങ്ങയുടെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ഒരു മനുഷ്യനുണ്ട് നബിയെ തങ്ങൾ ചോദിച്ചു മിൻ അസ്ഹാബി എന്റെ സ്വഹാബിമാരെ ചീത്ത പറയേ അല്ലാഹ് അതേ അബൂബക്കറിൻ ഉമർ സിദ്ദീഖ് എന്നവരെയും ഉമർ ഫാറൂഖ് എന്നവരെയും ചീത്ത പറയുന്നുണ്ട് നബിയെ ലോകപ്രസിദ്ധമായ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ധരിക്കുന്നത് ലോകപ്രസിദ്ധമായ സംഭവം അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു ഖുദ്ഹ ഹാദിഹിൽ മിദിയ ഫദ്ബഹു ബിഹാ എന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ആ മനുഷ്യനെ ഇതാ ഈ മിദിയ ചെറിയ കത്തിക്കാണ് മിദിയ എന്ന് ഇതങ്ങ് എടുത്തോ കഴുത്തരങ്ങ് വെച്ചുകൊടുക്ക് എന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ഇയാളുടെ കഴുത്തരങ്ങ് വെച്ചുകൊടുക്ക് എന്ന് ഹബീബനോട് സ്വപ്നത്തിൽ പറഞ്ഞു ഞാനിതെടുത്തു ഇയാളെ കടത്തി കഴുത്തിന് ഞാൻ അങ്ങ് അറുത്തു എന്റെ കയ്യിൽ ചോര വന്നപ്പോ ഞാൻ മണ്ണിൽ എന്റെ കൈ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഞാൻ അങ്ങ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോ എന്റെ അയൽവാസിയുടെ പുരയിൽ നിന്ന് അട്ടഹാസം കേൾക്കുന്നുണ്ട് ഉണർന്ന പാടെ സുബഹിനേരം തൊട്ടടുത്ത പുരയിൽ ഈ ചീത്ത പറഞ്ഞ മനുഷ്യന്റെ പുരയിൽ നിന്ന് ഭയങ്കര അട്ടഹാസം അവിടെ ചെന്ന് ചോദിച്ചു മാ ഹാദ സുറാ എന്താണ് ഇവിടെ അട്ടഹാസം എന്ന് ചോദിച്ചു മാത് ഫുലാനുൻ മാത് ഫുജാ ഈ മനുഷ്യൻ പെട്ടെന്ന് മരിച്ചുവിടെ എന്ന് പറഞ്ഞു വീട്ടുകാർ ആര് തലേന്ന് സുദ്ദീഖിന്റെ ഒരു ഉമർത്തങ്ങളും ചീത്ത പറഞ്ഞ ആൾ ഫലമ്മ അസ്ബഹന നേരം വെളുത്ത് ചെന്നു നോക്കുമ്പോ ഫഇദാ ഖത്തുൻ മൗദിഉ ദബ്ഹി കഴുത്തിൽ അറുത്തതിന്റെ അടയാളം ആ മനുഷ്യന്റെ കഴുത്തിൽ ഞങ്ങൾ കണ്ടു എന്ന് ഉലമാ രേഖപ്പെടുത്തുകയാണ് പെട്ടെന്ന് മരിച്ചു എന്നാ പുരക്കാർക്ക് കണ്ടത് സ്വപ്നത്തിൽ അർക്കാൻ പറഞ്ഞിട്ടുണ്ട് നടന്നത് തൊട്ടടുത്ത പുരയിൽ ഒരാത്മാവ് മറ്റൊരാത്മാവിൽ ചെലുത്തുന്ന സ്വാധീനമാണിതെന്ന് ഉലമാ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ സംഭവിച്ചു ഇത് മാത്രം ഒന്ന് മാത്രമല്ല മുഅ്മിനെ മഹാനായ മുഅർഖും ഹദീസ് പണ്ഡിതനുമാണ് മഹാനായ ഇബ്ൻ അബി ദുന്യ തങ്ങൾ അവരുടെ കിതാബുണ്ട് കിതാബുൽ മനാമാത്ത് സ്വഹീഹായ സംഭവങ്ങൾ മാത്രം ഉദ്ധരിച്ചിട്ടുള്ള കിതാബ ബഹുമാനപ്പെട്ടവർ പറയാണ്
ഖുറൈശികളിൽപ്പെട്ട വലിയൊരു ശൈഖായ ഒരു പണ്ഡിതനെ ഞാൻ കണ്ടു. ബഹുമാനപ്പെട്ടവർ ഷാമിൽ ഒരു മനുഷ്യനെ കണ്ട കഥ പറഞ്ഞിട്ടുണ്ട്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീൻ അല്ലെങ്കിൽ സിറിയ, അവിടേക്കാണ് മുമ്പ് ഷാം എന്ന് പറയാം. ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ ഒരു ഭാഗം നല്ല വെളുപ്പും മറ്റൊരു ഭാഗം നല്ല കറുപ്പും. ഇപ്പൊ ചോദിച്ചു, അവര് അദ്ദേഹം മുഖം അങ്ങനെ പൊത്തി പിടിച്ചാ നടക്കുന്നത്, ഒരു ഭാഗം കറുപ്പാണ് ഒരു ഭാഗം നല്ല നിറവും, എന്തേ നിങ്ങള് എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. മക്കയിലേക്ക് വന്നതാ ഹജ്ജിന് വേണ്ടി വന്ന സമയത്ത് ഖുറൈശികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ ചോദിക്കുകയാണ്, ഇയാളെ കണ്ടപ്പോ ഈ ഹറമിലൊക്കെ ചൊല്ലും ഭയങ്കര അത്ഭുതങ്ങൾ കാണും, ഒരുപാട് ആളുകൾ അത്ഭുതങ്ങൾ അവിടെ കാണാൻ പറ്റും, അള്ളാഹുവിനോട് ചോദിക്കണം അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി ചോദിക്കണമെന്ന, പടച്ചവനെ എന്റെ ഈമാൻ വർദ്ധിക്കാൻ എന്തെങ്കിലും കാണിച്ചു തരയണമേ എന്ന് ചോദിക്കണമെന്നാണ്. ഉംറക്ക് ചൊല്ലുമ്പോ ചോദിച്ചാൽ അള്ളാഹു തരുന്നാണ്. നമുക്കൊക്കെ അനുഭവങ്ങൾ, എനിക്ക് ചെറിയൊരു അനുഭവം കഴിഞ്ഞ ഏപ്രിൽ ഞങ്ങൾ ഉംറക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ സ്ഥിരം എനിക്ക് ഇഷ്ടമുള്ളൊരു വലിയൊരു പണ്ഡിതനുണ്ട്, കാലിഫോർണിയക്കാരനാണ്, വലിയൊരു ആലിമാണ് ഷെയ്ഖ് ഹംസ യൂസഫ്. ഹറമിലെത്തിയപ്പോഴും ഞാൻ തോരുന്ന പടച്ച റബ്ബേ, ഷെയ്ഖ് ഹംസ യൂസഫിനെ അല്ലെങ്കിൽ അബ്ദുൽ ഹക്കീം മുറാദ്, ഇവരൊക്കെ വലിയ വലിയ ആലിമ്യങ്ങളെ ജീവിച്ചിരിപ്പുള്ള പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് പ്രൊഫസർ അബ്ദുൽ ഹക്കീം മുറാദ്, ഹംസ യൂസഫ് സൈതൂന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ, ലോകത്ത് ഒരുപാട് ദാവി പ്രവർത്തനം ചെയ്യുന്ന വലിയ സുന്നി പണ്ഡിതന ഷെയ്ഖ് ഹംസ യൂസഫ്, 18-ാം വയസ്സിൽ മുസ്ലിമായ ആളാ, ക്രിസ്ത്യാനിയായിരുന്നു. മാർക്ക് ഹാൻസൺ ആയിരുന്നു ഇന്ന് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി ഇൻ വെസ്റ്റ്. സി എൻ എൻ കാർ പോലും അല്ലെങ്കിൽ വലിയ വലിയ എ ബി സി ചാനലുകാർ പോലും ഹംസ യൂസഫിനെ ഒരു ഇസ്ലാമിക വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുക, അത്രയും പ്രഗത്ഭന. വലിയ ആലിമാൻ, തസൂഫ് പഠിച്ച ആളാണ്, ഫിഖ് പഠിച്ച ആളാണ്, കിതാബുദി പഠിച്ച ആളാണ്. അൾജീരിയയിലും മൊറോക്കയിലും യു എയിലൊക്കെ വന്ന് 20-ഓളം കൊല്ലം അറബ് ഭാഷയും ആദാബുകളും നമ്മുടെ ഉലൂമും ഉസൂലൊക്കെ പഠിച്ച പണ്ഡിതനാണ് ഹംസ യൂസഫ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ, പക്ഷെ കണ്ടിട്ടില്ല. അദ്ദേഹം കാലിഫോർണിയയിലാണ്. നമ്മുടെ യു എയിലും മക്കത്ത് ചെന്ന ഈ കോടാനക്കൂടി ആൾക്കാരിടയിൽ നിന്ന് എങ്ങനെയാ ഒരാളെ തെരഞ്ഞുപിടിക്കുക, കണ്ടാലറ്റ അറിയോ? അള്ളാഹുവിനോട് ഞാൻ തോരുന്നു, യാ പടച്ചോനെ, ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഒന്ന് മുട്ടിച്ച് തരണം, പടച്ചോനെ ഒന്ന് കാണണം. ആകെ 5 ദിവസത്തിനാണ് പോയത്, മക്കയിൽ നിന്നൊന്നും കാണാൻ പറ്റിയില്ല. മദീനത്തെത്തി, എൻ്റെ കുടുംബം കൂടെ ഉണ്ട്, ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഹറമിൻ്റെ പുറത്ത്, മദീനത്തെ പള്ളിയുടെ പുറത്തുനിന്ന് ജന്നത്തുൽ ബഖയ്ക്ക് പോകുന്ന ആ സൈഡുണ്ടല്ലോ, ആ സൈഡിലൂടെ അങ്ങ് നടക്കുകയാണ്. അപ്പം എനിക്ക് നടക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണിച്ചു. അപ്പം ഞാൻ ഭാര്യയും കുട്ടിയോട് പറഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് ഇരിക്കുക, കുറച്ചു നേരം ഇരിക്കുക, ആരും കൂടല്ല, ഇരിക്കുക. ഇരുന്നു ഞാൻ പടച്ചോനെ തളർന്നിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എന്നിട്ടൊന്ന് സിയാറത്തിന് അവിടെ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഷെയ്ഖ് ഹംസ യൂസഫ് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ അങ്ങനെ നടന്നൊരു കന്തുറ കെട്ടിട്ട് നല്ല തലപ്പാവ് കെട്ടിയിട്ട് പോവുകയാണ്. കണ്ട ഒരു യമനി പണ്ഡിതന്നെ കാണുള്ളൂ. ഞാനങ്ങ് ഓടിച്ചെന്നു. അപ്പം അദ്ദേഹം അറബിയിൽ സംസാരിച്ചുകൊണ്ട് പോവുക. ഞാൻ ചോദിച്ചു, ഷെയ്ഖ് ഹംസ യൂസഫ് അല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു, ആർക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടുകാരൻ വളരെ അടുത്ത സുഹൃത്തുണ്ടെ പറഞ്ഞു, ഇതാ ഷെയ്ഖ് ഹംസ യൂസഫ് കൂടെ ഉണ്ട്. അദ്ദേഹം ഓടിക്കതച്ച് അദ്ദേഹം വന്നു. യാ അല്ലാ, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ദ്വാരന്നത്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയതിൽ അബ്ദാനി വശിഫായിഹ വനൂരിൽ അബ്സാരി വദിയായിഹ. ഈ സ്വലാത്ത് ദുആ ചെയ്തത്, നാരിയ സ്വലാത്ത്. ഇത് രണ്ട് സ്വലാത്തോട് ഹറമിന്റെ മുമ്പല്ലേ, അഷ്റഫ് ഖൽക്കിന്റെ ഹദറത്തിലല്ലേ. യാ അല്ലാ, നമ്മളൊരു ആഗ്രഹം പടച്ച തമ്പുരാനോട് പറഞ്ഞു, അല്ലാഹു തആല സാധിപ്പി. എങ്ങനെയാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്? എനിക്ക് ഭയങ്കര അത്ഭുത. അപ്പം എൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്തു. അപ്പോൾ ഹംസ യൂസഫിൻ്റെ ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖിൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, ഷെയ്ഖിനത് ഇഷ്ടമല്ല. പക്ഷെ എങ്ങാനും അതിൽ ഫോട്ടോ തന്നെ പൊട്ടുപോയി. ബഹുമാനപ്പെട്ടവരെ കണ്ടൊരു വലിയൊരു അനുഭവം വരെ. എങ്ങനെ ഇപ്പോൾ കോടാനും കൂടെ ആൾക്കാരുടെ ഇടയിൽ അദ്ദേഹം ആ നേരത്ത് വന്നു ഒന്നും നമുക്കറിയുന്നില്ല. നിങ്ങൾക്ക് അതിലും വലിയ അത്ഭുതം ഉണ്ടായിട്ടുണ്ടാവും. അള്ളാഹു തആല ചിലത് ചിലതിനങ്ങ് മുട്ടിച്ചു തരികയാണ്. മനസ്സിലൊരു ആഗ്രഹം പടച്ചവനോട് പറയുമ്പോൾ ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില റൂഹുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ടോ നമുക്കറിയില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇവിടെ ആൾ ഇതിൽ പോകുമെന്നും അദ്ദേഹം ഇതിൽ നടന്നു പോകുമെന്നൊക്കെ തോന്നിപ്പിക്കുന്ന പോലല്ലേ നമ്മൾ പോയിരിക്കുകയാണ്. യാ അല്ലാ, ഇത് റൂഹി റൂഹിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബന്ധിപ്പിക്കുന്നുണ്ടാകാം. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കറാമത്തായിട്ട് പറയല്ല, അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കണം. ഹറമിലൊക്കെ വലിയ വലിയ ആൾക്കാർ വരും, അവിടെ വന്ന് നിസ്കരിച്ചു പോകുന്ന ആളുകൾ, തവാഫിന് ഉംറക്ക് ഹജ്ജിന് വേണ്ടി വരുന്നവർ, അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ആളുകളുണ്ടാകും. ഖുറൈശിയായ ഷെയ്ഖ് ഇങ്ങനെ ഒരാളുടെ മുഖങ്ങനെ കറുത്ത് ഒരു ഭാഗം വെളുത്തിരിക്കുമ്പോൾ ചോദിച്ചതാ, അല്ല സഹോദര, എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. ഹറമില സംഭവം നടക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ വെച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ട്, എന്നോട് ആര് ചോദിച്ചാലും ഈ കഥ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് ഞാൻ അള്ളാഹിനോട് സത്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തരാം, എന്റെ മുഖം ഒരു ഭാഗം ഇങ്ങനെ കറുത്തു പോകാൻ കാരണമെന്തെന്നല്ലേ അറിയേണ്ടത്? ഞാൻ അലിയുബ്നു നബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരുപാട് ചീത്ത പറയുന്ന ആളായിരുന്നു. ഒരാൾക്ക് അങ്ങനെ ജോലി ചീത്ത പറയല, അലി റളിയല്ലാഹു അൻഹു ചീത്ത പറയല അദ്ദേഹത്തിന്റെ ജോലി.
ഞാൻ അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ സ്വപ്നത്തിൽ ഒരാൾ എന്റെ മുമ്പിലേക്ക് വന്നു, എന്നോട് പറഞ്ഞു, അൻത സാഹിബുൽ വഖിഅതി ഫിയ, നീ എന്നെങ്ങനെ ചീത്ത പറയുന്ന ആളാണല്ലേ എന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ മുഖത്തിന് ഒരറ്റടിയാണ്. നേരം വെളുത്ത് നോക്കുമ്പോ ഈ കറുപ്പ് പിന്നെ എന്റെ മുഖത്തു നിന്ന് പോയിട്ടില്ല. ഞാൻ പിന്നെ ആ പണി നിർത്തി തൗബ ചെയ്ത് മടങ്ങി എന്ന് ഈ മനുഷ്യൻ ഖുറൈശിയായ ഒരു ശൈഖിനോട് പറഞ്ഞത് അല്ലാമ ഇബ്നു അബി ദുന്യ അവരുടെ മനാമാത്തിൽ ഉദ്ധരിക്കുകയാണ്. സ്വപ്നത്തിൽ കണ്ടൊരു സംഭവം അടി കിട്ടി എഴുന്നേൽക്കുമ്പോൾ മുഖത്ത് കാണാനാണ്. സിദ്ദീഖ് അലി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ, ഒരു മനുഷ്യന്റെ കണ്ണ് ചൂഴ്ന്നു വന്നൊരു അനുഭവം വേറുണ്ടായിട്ടുണ്ട്. യാ അല്ലാഹ്, അത് മദീനത്തെ പള്ളിയിൽ ഒരു ഇമാമുണ്ട്, മഹാനായ അബുൽ ഹസനുൽ മത്തലബി റഹിമഹുല്ലാ, ഇമാമു മസ്ജിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ഖൈറുവാൻ ഇവരുടെ പുസ്താനിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. മദീനത്തെ പള്ളിയിലെ ഒരു ഇമാം മഹാനായ അബുൽ ഹസനുൽ മത്തലബി അവര് പറയാണ്, ഞാൻ മദീനയിൽ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ട്. കാന റജുലുൻ യസുബ്ബു അബാ ബക്രിൻ വഉമർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ തങ്ങളെയും ചീത്ത പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ മദീനത്തെ പള്ളിയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഒരാളിങ്ങനെ വരുന്നുണ്ട്, കണ്ണിങ്ങനെ കവിളിലേക്ക് ചാടിയിട്ടുണ്ട്, രണ്ട് കണ്ണും പൊട്ടിയൊലിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചു, സഹോദര എന്തേ പേ കണ്ണിന് പറ്റിയത്, മാ ഖിസ്വതുക്, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? പറഞ്ഞു, റഅയ്തുൽ ബാരിഹത റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. വഅലിയുൻ ബൈനയദൈ അലി, തങ്ങൾ നബിയുടെ കൂടെയുണ്ട്. വമഅഹു അബൂബക്കറും ഉമർ, സിദ്ദീഖ് എന്നവരും ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ഫഖാല, അവർ ചോദിച്ചു, രണ്ടുപേരും പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ മനുഷ്യനാണ് നബിയെ ഞങ്ങളെ ചീത്ത പറയാറുള്ളത്. ആര് പറഞ്ഞു? സിദ്ദീഖ് എന്നൊരു ഉമർദങ്ങളും ഈ ആളിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്. അപ്പൊ എന്നോട് നബി തങ്ങൾ ചോദിച്ചു, മൻ അമറക ബിഹാദായ അബാ ഖൈസ്, ഇയാളുടെ പേര് അബാ ഖൈസ് എന്നാ, അബാ ഖൈസ്, സിദ്ദീഖ് എന്നവരെയും ഉമർദങ്ങളും ചീത്ത പറയങ്ങളോട് ആരാ പറഞ്ഞത്? അപ്പൊ ഷിയാക്കൾ അലി തങ്ങളുടെ പക്ഷക്കാരാന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനോട് അങ്ങേയറ്റത്തെ ഇല്ലാത്ത വിധേയത്വം പറഞ്ഞുണ്ടാക്കിയിട്ടാ സിദ്ദീഖ് എന്നവര് ഉമർദങ്ങൾ ഈ ചീത്ത പറയുന്നത്. ഇയാൾ എന്ത് പറഞ്ഞു? പുൽത്തു നബിയോട് ഞാൻ പറഞ്ഞു, അലിയുൻ, അലി റളിയല്ലാഹു പറഞ്ഞത് അവരൊക്കെ ചീത്ത പറയാൻ. ഞാൻ അലി തങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചു, അലി തങ്ങളിന്റെ അടുത്ത് കണ്ണ് നീറ്റു വന്നു, തള്ളവിരലും ചൂണ്ടുവിരലും ഇങ്ങോട്ട് കണ്ണിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ ഈ പറഞ്ഞത് നുണയാണെങ്കിൽ നിന്റെ കണ്ണല്ല പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരൊറ്റ കുത്താണ് എന്റെ കണ്ണിന് എഴുന്നേറ്റപ്പ എന്റെ കണ്ണ് പൊട്ടിച്ചാടിയിരിക്കുകയാണ്. ഇത് മദീനത്തെ പള്ളിയിലെ ഇമാം അബു ഹസനുൽ മത്തലബി റഹ്മഹുല്ലാ കണ്ണുകൊണ്ട് കണ്ട അനുഭവം ഇമാം ഖൈറുവാനി തങ്ങൾ ഉദ്ധരിക്കുക കിതാബുൽ ഇസ്താനിൽ. സുബ്ഹാനല്ലാഹ്, സ്വപ്നത്തിലാ കണ്ടത്, എണീറ്റ് നോക്കുമ്പോൾ ഇവിടെ ഇത് തഅ്സീറുർ റൂഹി ഫിർ റൂഹ്, ഒരാത്മാവ് മരിച്ചുപോയ സ്വഹാബത്തിന്റെ ആത്മാവ് ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ സ്വപ്നത്തിൽ ആത്മാവ് ശരീരത്തോട് വിട പറയുമ്പോൾ ആ റൂഹിൽ ചെയ്യുന്ന ഇടപെടൽ ഭൗതിക ശരീരത്തിൽ അള്ളാഹു നടത്തി കൊടുക്കുകയാണ്. ഇത് ലോകത്ത് സംഭവിക്കുന്നുണ്ട്. ഈശ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തൊരു സംഭവം വന്നിട്ടുണ്ട്. ഒരു പെണ്ണ് കൈ ഇങ്ങനെ ഉണങ്ങിയിരിക്കുകയാണ്, കൈ ഉണങ്ങിയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പെണ്ണ് വന്നു ആയിഷ ബീവിന്റെ അടുത്ത്, റളിയല്ലാഹു തആല അൻഹ, കൈ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടാൽ പിന്നെ അതിന് കൂടുതൽ എന്തെങ്കിലും കയ്യിൽ നിന്ന് പിന്നെ പിന്നാലെ കൂടുന്നുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരോട് ചോദിച്ചു, എന്തേ ഇപ്പോ എന്താ നിങ്ങളെ കൈ ഇങ്ങനെ, എന്ത് കയ്യിന് എന്ത് പറ്റി, കൈ അങ്ങോട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. പറഞ്ഞു ആയിഷ ബീവി, ഇതിന്റെ കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വാപ്പ വളരെ ദാനശീലമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല ദാനം ചെയ്യുന്ന ആളാ. എന്റെ സ്വപ്നത്തിൽ ഞാൻ എന്റെ വാപ്പയെ കണ്ടു, വാപ്പയുടെ അരികത്ത് ഒരുപാട് ആളുകൾ, അവരുടെ അരികത്ത് മനോഹരമായ ഒരു ജലാശയമുണ്ട്, അതിൽ നിന്ന് അവരങ്ങനെ കുടിക്കുകയാണ്. അവിടെ അവിടെ വരുന്നവർക്ക് കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. ദാനം ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലത്തിന്റെ രൂപം കാണിച്ചു കൊടുക്കാം. ഇപ്പൊ വാപ്പാനെ ഞാൻ കണ്ടവിടെ, വാപ്പ ഒരുപാട് ആളുകളുടെ കൂടെ വലിയൊരു ജലാശയത്തിൽ ആയിരക്കണക്കിന് കോപ്പകൾ, അത് അവര് കുടിക്കുന്നുണ്ട്, വരുന്നവർക്ക് കുടിപ്പിക്കുന്നുണ്ട്. ഉമ്മ എവിടെയെന്ന് ഞാൻ വാപ്പയോട് ചോദിച്ചു. അയിന ഉമ്മീ, വാപ്പ നമ്മുടെ ഉമ്മ എവിടെ, ഉമ്മി മരിച്ചിട്ടുണ്ട്, ഉമ്മ എവിടെയെന്ന് ചോദിച്ചു.
അപ്പ പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു. ഉന്തുരി ഉമ്മാനെ നോക്കുമ്പോ ഉമ്മാന്റെ അരികത്ത് ഒരു ചെറിയൊരു തുണി കഷ്ണേ ഉമ്മാന്റെ ദേഹത്തുള്ളൂ, ചെറിയൊരു കഷ്ണത്തിൽ ഇരിക്കുകയാണ്. വാപ്പ പറഞ്ഞു ഉമ്മ തീരെ സ്വതക്ക ചെയ്യാത്ത ആളല്ലേ, ഒരു തുണിക്കഷ്ണം അന്ന് ആർക്കോ കൊടുത്തിട്ടുണ്ട് സ്വതക്ക, അതേ ഇപ്പൊ ദേഹത്തുള്ളൂ. പിന്നെ അന്ന് ആടിനർത്തപ്പോ ഒരല്പം നെയ്യിന്റെ കഷ്ണം സ്വതക്ക കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും ദേഹത്ത് പറ്റിപ്പിടിച്ചു, അത് പിന്നെ ചൂട് കൊണ്ട് അങ്ങ് ഒലിച്ചു പോയിട്ടുണ്ട്. ഇതല്ലാതെ ഉമ്മാക്കിന് വേറൊന്നുമില്ല. ഉമ്മാക്ക് ഭയങ്കര ദാഹമാണ്. ഉമ്മ പറയുന്നുണ്ട് സ്വതക്ക കൊടുക്കാൻ സമ്മതിക്കാത്തൊരു ഭാര്യ. ഭർത്താവ് സ്വതക്ക കൊടുക്കുന്ന ആളാണ്, ഭാര്യ സമ്മതിക്കൂല. കീറിപ്പറഞ്ഞൊരു വസ്ത്രേ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളൂ. ഇന്നത്തെ പിഷ്കന്മാരൊക്കെ ഉണ്ടാവൂ, ഈ പിഷ്കന്മാർക്ക് പിഷ്കന്മാരെ കണ്ട ദേഷ്യമാണെന്ന, അതാണ് ഈ പിഷ്കിന്റെ അവസ്ഥ. പിഷ്കന്മാർക്ക് തന്നെ പിഷ്കന്മാരെ പിടിക്കണില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യണമെന്ന് അല്ല പറയണത്, ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞൊരു ഭാര്യയുടെ അനുഭവമായി പറയുന്നത്. ഉമ്മ പറയാണ് വാ അതുഷാ, ദാഹണ്ട് മോളെ, അപ്പൊ ഞാൻ ആ ജലാശയത്തിൽ നിന്നൊരു കോപ്പ വെള്ളമെടുത്തിട്ട് ഉമ്മാക്ക് കുടിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ആരാണോ ഈ പെണ്ണിന് വെള്ളം കൊടുക്കുന്നത് അവരുടെ കൈ അല്ലാഹു ഉണക്കി കളയട്ടെ, ഉണക്കട്ടെ എന്ന് ഇവിടെ ദുആയിരിക്കുന്നു. ഉമ്മാക്ക് ഞാൻ വെള്ളം കൊടുക്കുകയും ചെയ്തു, രാവിലെ നോക്കുമ്പോ എന്റെ കൈ ഉണങ്ങിപ്പോയിട്ടുണ്ട്, ഡ്രൈ ആണ് ഈ കൈ. ഈ കൈയുമായി വന്നു ആയിഷ ബീവിന്റെ അരികത്തേക്ക് റളിയല്ലാഹു തആല അൻഹ, സ്വഹാബിയത്തിനെ കാണിച്ചു കൊടുക്കാൻ. സ്വപ്നത്തിലാ നടന്നത്, പക്ഷെ ഭൗതിക ലോകത്തിൽ സംഭവിച്ചു. വേറൊരു പെണ്ണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ വന്നിട്ടുള്ളത്, സഈദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസ്. ആയിഷ ബീവിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പെണ്ണ് വന്ന് അങ്ങനെ പറയാ, നുണ പറയുന്ന പെണ്ണായിരുന്നു, അതാണ് ഏറ്റവും വലിയ രസം. ആ പെണ്ണ് എന്താ പറഞ്ഞത്? ബായഅത്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. എന്ത്? ഞാൻ ശിർക്ക് ചെയ്യില്ലെന്നും മോഷണം ചെയ്യില്ലെന്നും വ്യഭിചരിക്കുകയില്ലെന്നും മക്കളെ കൊല്ലുകയില്ലെന്നും നുണ പറയുകയില്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹു പറയുന്നുണ്ട് يبايعنك الا يشركن بالله ولا يسرقن ولا يزنين ولا يفترين بين ايديهن وارجلهن لا سوره الممتحن പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞതെല്ലാം ചെയ്തു വിട്ടിട്ടുണ്ട് ആയിഷ ബീവി. ഔഫി വഫാലി റബ്ബി, എൻ്റെ പടച്ചവനാണെങ്കിലും എനിക്ക് കാര്യമായി ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്. വല്ലാഹി ലാ യുഅദ്ദിബുനില്ല, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ ശിക്ഷിക്കൂല. ഇങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞു പോയി ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ മുമ്പിൽ. ഇതൊക്കെ പറഞ്ഞു നുണയായിരുന്നു, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ പറഞ്ഞതൊക്കെ നുണയായിരുന്നു. അവള് വിഭജിച്ചിട്ടുണ്ട്, അവര് മക്കളെ കൊന്നിട്ടുണ്ട്, അവള് മോഷണം ചെയ്തിട്ടുണ്ട്, ശിർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീവി അരികത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹിക്ക് ഞാൻ വാക്കുകൊടുത്ത് ഞാൻ വളരെ ഉഷാറായിട്ട് അതൊക്കെ ചെയ്തു പോരുന്നുണ്ട്, ഇനി എന്നെ അല്ലാഹു ശിക്ഷിക്കൂല. എന്താണ് ആ ധൈര്യം പടച്ചോനെ? പിറ്റേന്ന് ഉറക്കം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആയിഷ ബീവിയും സഹാബികത്തുകളും മുഴുവൻ കണ്ടത് മുഖത്ത് അഞ്ച് വിരലിന്റെ പണം അടച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തേന്ന് ചോദിച്ചു ആയിഷ ബീവി, ഞാൻ ഈ ഡയലോഗൊക്കെ നിങ്ങളോട് ഒന്ന് പറഞ്ഞു പോയില്ലേ, ഇന്നലെ ഇന്നലെ രാത്രി എന്റെ അരികത്തേക്ക് ഒരു മലക്ക് വന്നു. നീ മാന്യമായ വസ്ത്രം ധരിക്കാതെ പുറത്ത് ഇറങ്ങി നടന്നിരുന്നവളല്ലേ, മലക്ക് ചോദിക്കാം, അള്ളാഹു പറഞ്ഞ വേഷം ധരിക്കാതെ നീ ഇറങ്ങി നടന്നവളല്ലയോ, നിന്റെ സൗന്ദര്യം നീ ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്തുന്നവളല്ലേ, നിങ്ങളുടെ നന്മകൾ നിങ്ങൾ തടഞ്ഞു വെക്കുന്നവളല്ലേ, അയൽവാസികളെ ബുദ്ധിമുട്ടാക്കുന്നവളല്ലേ, ഭർത്താവ് പറഞ്ഞത് കേൾക്കാതെ നടക്കുന്നവളല്ലേ പെണ്ണേ നീയേ. എന്നിട്ട് ആ മലക്ക് കയ്യിന്റെ അഞ്ച് വിരലുകൊണ്ട് എന്റെ മുഖത്തേക്കൊരു പടപടച്ചു, എന്നിട്ട് പറഞ്ഞു ഹംസും ബിഹംസിൻ, അഞ്ചു തെറ്റുകളാണ് നീ ചെയ്തത്, അഞ്ചിന് പകരം അഞ്ച് കടക്കട്ടെ എന്ന് എന്നോട് പറഞ്ഞു, ലൗസിത്തിജിതിനാക്കി ആറ് തെറ്റ് നീ ചെയ്താൽ ഏഴ് നീ വിളിച്ചു പറഞ്ഞാൽ ഏഴ് അടയാളങ്ങൾ നിന്റെ മുഖത്ത് പതിയുമെന്ന് പറഞ്ഞു. ഫ
فأصبحت نيرم ولرن نوكم بول عائشة بيبي وأثر الأصابع في وجهي ഈ വിരലിന്റെ അടയാളം എന്റെ മുഖത്ത് പതിഞ്ഞിരിക്കുന്നു. നടന്ന സ്വപ്നത്തില ഇതൊക്കെ സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലമാണിത്. തഅ്സീറു റൂഹി ഫിർ റൂഹ്, റൂഹ് റൂഹിൽ ഇടപെടുകയാണ്. മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു സ്വഹീഹി മുഅത്തയുടെ കിതാബുൽ മുഅത്ത, ഇത് ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമാണ് മുഅത്ത. ഇമാമു ദാരിൽ ഹിജ്റ മദീന കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ആലിമു മദീന, യംലഉ തിബാഖൽ അർദ് ഇൽമ എന്ന് പറഞ്ഞ മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ടവർ പറയാണ്, യഅഖൂബ് ഇബ്നു അബ്ദില്ലാഹി ഇബ്നു അഷജ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഖൈറായ ഒരു മനുഷ്യനാണ് യഅഖൂബ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അഷജ് റഹിമഹുല്ലാ. ബഹുമാനപ്പെട്ടവർ, യുദ്ധത്തിൽ പോയി ഷഹീദായ ആളാണ്. യുദ്ധം നടക്കുന്നതിന്റെ തലേന്ന് ഉറങ്ങിക്കിടന്ന മഹാൻ അവര് തന്റെ കൂട്ടുകാരോട്, അവരെന്ന് കപ്പലിലായിരുന്നു, കപ്പലില്ല, യാത്ര ചെയ്തു പോകണം. സുബ്ഹാനല്ലാഹ്, അവിടെ കരയിലെത്തിയിട്ട് അവിടെ യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്, കപ്പലിൽ അവർക്ക് വെള്ളമേ ഉള്ളൂ, പാലൊന്നും കുടിക്കാനില്ല. അങ്ങനത്തെ ഒരു സന്ദർഭം, കപ്പലിൽ കടന്നവർ വിശ്രമിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ മഹാനായ യഅഖൂബ് ഇബ്നു അബ്ദില്ലാഹി ഇബ്നു അഷജ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം തന്റെ കൂട്ടുകാരോട് അവർ പറഞ്ഞു കൊടുത്തു, ഇന്നലെ ഞാൻ ഒരു അത്ഭുതം കണ്ടു, കഅന്നി ഉദ്ഖിൽതുൽ ജന്ന, എന്നെ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച പോലെ, ഫസഖീതു ലബനാ, എനിക്ക് പാല് കുടിക്കാൻ തന്നു. സുബ്ഹാനല്ലാഹ്, പാല് കുടിക്കാൻ തന്നു. എന്നിട്ട് ഫസ്തഖാ, ഒന്ന് ഛർദിച്ചു നോക്കി. ബഹുമാനപ്പെട്ടവർ, യഅഖൂബ് റളിയല്ലാഹു അൻഹു ഒന്ന് ഛർദിച്ചു നോക്കി, ഫഖാ അല്ലബൻ, ഛർദിച്ചത് പാലായിരുന്നു. ഉലമാ പറയുന്നു, ആ സ്വപ്നത്തിൽ അവരെ കണ്ട സമയം ബഹുമാനപ്പെട്ടവർ ഛർദിച്ചത്, ഈ സ്വപ്നം പറഞ്ഞു കൊടുത്തത് അവർ കപ്പലിലായിരിക്കയാ, വമാ ഫി സഫീനത്തി ലബനുൻ വലാ ഷാത്, അന്ന് കപ്പലിൽ ഒരു ആട് പാല് കൊടുക്കുന്ന ആടോ പാലോ കപ്പലിൽ ഇല്ലായിരുന്നു. സ്വപ്നത്തിൽ കണ്ടതാ, പക്ഷേ പ്രത്യക്ഷത്തിൽ കണ്ടു. ഇത് രേഖപ്പെടുത്തിയത് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു. തഅ്സീറു റൂഹ് ബിർറൂഹ്, മഹാനായ നാഫിഉ റളിയല്ലാഹു അൻഹു അൽഖാരി, പ്രസിദ്ധനായ നാഫിഉ എന്നവർ, ആസിം എന്നവരുണ്ട് നമ്മുടെ ഖാരിയങ്ങൾ, ഖുറാഉ സബഈൽ മഹാനായ നാഫിഉ റഹിമഹുല്ലാ, ഏറ്റവും മനോഹര ഖുർആനിന്റെ തിലാവത്തിന്റെ ഇമാമിയങ്ങളിൽ ഖുർആൻ ഓതുന്ന ഖുർആനിന്റെ ഇൽമിൽ ആലിമാണ് മഹാനായ നാഫിഉ റളിയല്ലാഹു. എപ്പോഴും വായിൽ നിന്ന് നല്ല സുഗന്ധം വരും, നല്ല സുഗന്ധം. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോ സുഗന്ധം പൂശിയിട്ടാണോ ഖുർആൻ ഓതാൻ വരാറുള്ളത്? അവര് പറഞ്ഞു, യാ അല്ലാഹ്, ഞാൻ സുഗന്ധം തൊടാറേയില്ല, അതിനടുത്തേക്ക് പോലും പോകാറില്ല. എന്തേ പിന്നെ നിങ്ങൾ വല്ലാത്ത സുഗന്ധം അണക്കുന്നുവല്ലോ. നാഫിഉ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, അല്ലാഹുവിന്റെ റസൂൽ, വഹുവ യഖ്റഉ ഫീ ഫമീ, എന്റെ വായയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഓതി തന്നിട്ടുണ്ട്, ഖുർആൻ ഓതി തന്നു, എന്റെ വായയിലേക്ക് ഓതി തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമിൻ ദാലികൽ വഖ്ത്, ആ സമയം മുതൽ എന്റെ വായയിൽ, യുഷമ്മു മിൻ ഫിയാ ഹാദിഹി റായിഹ, ഈ സുഗന്ധം എന്റെ വായിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ സ്വപ്നം കണ്ടതിൽ പിന്നെ ആര്? ഖിറാഅത്തിന്റെ ഇമാം നാഫിഉ റളിയല്ലാഹു തആല അൻഹു. തഅ്സീറു റൂഹ് ഫിർ റൂഹ്, ഒരു റൂഹ് മറ്റൊരു റൂഹിൽ ചെയ്യുന്ന പ്രതിഫലനം ഉലമാ രേഖപ്പെടുത്തുകയാണ്. ഇത് മോശപ്പെട്ട ആളുകൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. പന്നി മാംസം വായിൽ രണ്ട് മാസത്തോളം മണത്ത് നടന്ന ആളുണ്ടായിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അവിടെ വഴി വരാൻ. സല്ലു അലൻ നബിയ്യ മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാ. മുമിനീങ്ങളെ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കണ്ടേ? അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ, ആമീൻ യാ റബ്. ഞാൻ ഈ സംഭവം ഇവർക്ക് മുമ്പ് ഒരു കാര്യം കൂടെ അതിന്റെ ഇടയിലേക്ക് ചേർത്ത് പറയാം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരിങ്ങനെ പറയാണ്, ഹഫ്സ ബീവിന്റെ ആങ്ങളെയാണല്ലോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ മകളാണ് ആര്? ഹഫ്സ ബീവി. ഹഫ്സ ബീവി ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, നമ്മുടെ ഉമ്മയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹു. അപ്പൊ അവരോട് പറഞ്ഞു കൊടുത്തൊരു ചരിത്രമുണ്ട്, സ്വഹീഹ് മുസ്ലിമിലാണ് ഹദീസ് എന്നാണ് എന്റെ ഓർമ്മ, സ്വഹീഹായ ഹദീസാണ്. അള്ളാഹിന്റെ റസൂൽ എന്നും നേരം വെളുത്താ ചോദിക്കും, ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? നോക്കണം അള്ളാഹിന്റെ റസൂലിന്റെ ചോദ്യം.
ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടോ? അപ്പൊ സ്വഹാബികൾ കഥ പറയും. അപ്പൊ ചിലരൊക്കെ പറഞ്ഞു കൊടുക്കും, നബി തങ്ങൾ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തഅവീൽ റുഇയ. ഇബ്നു ഉമർ തങ്ങൾ പറയാ, പടച്ചോനെ എനിക്കൊരു സ്വപ്നം എന്ന് കണ്ടാൽ എത്ര റാഹത്ത്. ഒന്ന് പറഞ്ഞു കൊടുക്കാണെ, ഒരു സ്വപ്നം കാണണ്ടേ? എത്ര ആൾക്കാരുണ്ടാവും ഇപ്പൊ നമ്മളെ കൂട്ടത്തില്, കാലങ്ങളായിട്ട് ഒരു സ്വപ്നം കണ്ടിട്ടില്ല. ചിലര് സ്വപ്നം കണ്ട് കണ്ട് ഉറങ്ങാൻ തന്നെ നേരം കിട്ടാറില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പടച്ച തമ്പുരാന് സ്വപ്നം വരണ്ടേ? എന്താ ഇപ്പൊ ചെയ്യാ? ആയിക്കോട്ടെ. ഇബ്നു ഉമർ തങ്ങൾ ഇങ്ങനെ കൊതിച്ചു. ഒരു ദിവസം പള്ളി മസ്ജിദ് നബവിയിൽ കിടന്നുറങ്ങി, എന്നിട്ട് പറഞ്ഞു, അല്ലാഹ് നിന്റെ പള്ളിയിലാണ് ഞാൻ കിടന്നുറങ്ങണത്. പള്ളിയിലെന്ന് ഉറങ്ങിയിട്ടുണ്ട് സ്വഹാബിമാർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളി കടന്നിട്ട് പറഞ്ഞു, യാ അല്ലാഹ്, ഇന്നിൽ എന്തെങ്കിലും ഒരു ഖൈർ എന്റെ ഉള്ളിലുണ്ട് എന്ന് നിനക്കറിയുമെങ്കിൽ ഇന്നൊരു സ്വപ്നം കാണിച്ചു തരണം പടച്ചോനെ. അല്ലാഹിന്റെ റസൂൽ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരുമോ അല്ലാഹ്? ആര് ചോദിച്ചു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്നൊരു സ്വപ്നം കണ്ടു. എന്താ കണ്ടെന്നറിയോ? മരിച്ചുപോയി. രണ്ട് മലക്കുകൾ വന്ന് പിടിച്ചുകൊണ്ടുപോവാ. രണ്ട് മലക്കുകൾ എന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് നരകങ്ങനെ കാണിച്ചെന്നു. ഫഇദാ ഹിയ മുഗത്ത, നരകങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് അവിടെ. ഫറായിതു നാസൻ ഖദ് അറഫ്തുഹും, എനിക്ക് പരിചയമുള്ള കുറെ ആൾക്കാർ അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പേടിച്ചു. അപ്പൊ വേറൊരു മലക്ക് വന്നു, ലൻ തുറ ലൻ തുറ എന്നോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു എന്നോട്. ആ അങ്ങനെ ഞാൻ അങ്ങ് ഞെട്ടി ഉണർന്നു. ഇത് കണ്ടപ്പോ പിറ്റേന്ന് നേരം പുലർന്നപ്പോ ഓടിച്ചെന്നു ഹഫ്സ പെങ്ങളോട് പറഞ്ഞു, നിങ്ങളെ അള്ളാന്റെ റസൂലോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്നതാ സ്വപ്നം പെങ്ങളോട് പറഞ്ഞു കൊടുത്തു. പെങ്ങൾ അള്ളാന്റെ റസൂലിനോട് പറയുമല്ലോ എന്ന് വിചാരിച്ച് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു, നബിയെ ആങ്ങളെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടോലോ. നബി ഞങ്ങൾ പറഞ്ഞു, നിഅമ റജുൽ, നല്ല മനുഷ്യന അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ, നല്ല ചെറുപ്പക്കാരന. ലൗകാന യുസല്ലി ബില്ലൈൽ, രണ്ടറക്കാത്ത തഹജ്ജുദെങ്കിലും രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ആൾ ബെസ്റ്റായി പോയി. സ്വപ്നൊക്കെ എന്താ പറഞ്ഞ്? നരകം കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് എത്തില്ലട്ടോ എന്നാ. നരകം പോലും കാണാതെ സ്വർഗത്തേക്ക് പോകണം, അതിന് രണ്ടറക്കാത്ത തഹജ്ജുദെങ്കിലും നിസ്കരിക്കാൻ പറയണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ, അതിന്റെ ശേഷം ഞാൻ രണ്ടറക്കാത്തെങ്കിലും സുബ്ഹിന്റെ മുമ്പ് ഉറക്കത്തെഴുന്നേറ്റ് നിസ്കരിക്കാതെ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം കടന്നു പോയിട്ടില്ല. അല്ലാ, നമ്മൾ റമദാനിൽ മാത്രമേ ചെയ്യുള്ളൂ അല്ലേ? റമദാൻ വരുമ്പോൾ തഹജ്ജുദും ഖിയാമുക്കില്ലേ ഉഷാറ, റമദാന്റെ അപ്പുറത്തേക്കും വേണം. അല്ലാഹു നമ്മളൊക്കെ സഹായിക്കുമാറാകട്ടെ. നിഅമ റജുൽ ലൗ കാന യുസല്ലി ബില്ലൈൽ, അത് സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്, റൂഹിന്റെ ഇടപെടലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ അലാ ഇബ്നു സിയാദ് റഹ്മഹുല്ലാഹ് എന്നും തഹജ്ജുദ് സ്കരിക്കുന്ന ആളാ. ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം വന്ന് ഭയങ്കര ക്ഷീണം വന്നപ്പോ വീട്ടുകാരോട് പറഞ്ഞു, ആ പുരക്കാരെ എന്റെ നിസ്കാരത്തിന് നേരം ആകുമ്പോ നിങ്ങൾ എന്നെ വിളിക്കണം കേട്ടോ. പുരക്കാരങ്ങൾ ഉറങ്ങിപ്പോയി, അവര് വിളിച്ചില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയപ്പോ ഒരു ഉറങ്ങിപ്പോയ ഒരു കഥ ഉണ്ട്. ബിലാൽ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, ബിലാലെ നമ്മളിപ്പോ ഉറങ്ങണോ? ഉറങ്ങിയാ പിന്നെ സുബൈ കിട്ടൂല. അങ്ങനെ ഉണ്ടാവും വലിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് രാത്രി മൂന്നിനൊക്കെ വന്ന് കിടന്നുറങ്ങ, സുബൈ കഥ ആക്കിയാ പിന്നെ എന്താ പിന്നെ കഥ? അപ്പൊ ഈ വേള തന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരം വേഗി ചെന്നിട്ട് സുബൈ കഥാക്കുകയാണെങ്കിൽ പൊന്നാര മുമ്പേ ഇവിടെ ഇരിക്കലും നിങ്ങൾക്ക് കുറ്റ, പോയി കിടന്നുറങ്ങി സുബൈക്ക് എഴുന്നേൽക്കാൻ നോക്കണം. അതാണ് മസാല. പൊന്നാര ഉസ്താദ് എങ്ങനെ പറഞ്ഞാൽ പിന്നെ വേളതിന് ആള് വരുമോ? അങ്ങനെ വരുന്നവർ വന്നാൽ മതിയല്ലോ, അല്ലാതെ ആൾക്കാരെ സുബൈ കഥാക്കാൻ പറ്റുമോ, കളയാൻ പറ്റുമോ? ഇല്ല. അതാണ് പ്രാധാന്യം. ഫർള് നിസ്കാരം അതിപ്രധാനമുള്ളതാണ്. അത് സുന്നത്തുകൊണ്ട് ഫർള് നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പടച്ചവനവന്റെ ഇബാദത്തുകൾ മുഹക്കമും അള്ളാഹുവിന്റെ കിതാബിലും മുത്തഷാബിഹും ഒക്കെ ഈമാനുള്ളവരും അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യുന്നവരുമാക്കി റബ്ബ് നമ്മളൊക്കെ മാറ്റി തരുമാറാകട്ടെ. ഇന്ന് ഈ സദസ്സിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, നിയ്യത്ത് ചെയ്യുക, ഒരു രണ്ട് റക്അത്തെങ്കിലും ഞാൻ രാത്രി അള്ളാഹുക്ക് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഒന്ന് നിയ്യത്ത് ചെയ്യുക അല്ലേ. ഫിഫ കപ്പ് നടക്കുമ്പോൾ നമുക്ക് നേരം വെളുക്കോളം ഇരിക്കാൻ നമുക്ക് ഒരു പ്രയാസമില്ലല്ലോ അല്ലേ. ഗോൾഡ് കപ്പ് എന്താ പറയാ, വലിയ വലിയ വേൾഡ് കപ്പുകൾ അതിന്റെ ഫൈനലുകൾ ക്രിക്കറ്റും ഫുട്ബോളും എത്ര ഉഷാറുള്ള ചെറുപ്പക്കാരി. യാ അല്ലാഹ് നെസ്കഫീം വെച്ചിട്ടാണ് ഇരിക്കുന്നത്, നേരം വെളുക്കോളം കാലം നീട്ടിയിരിക്കുക, ഒരു ഉറക്കവന് വരുന്നില്ല. രാത്രി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതൊരു വലിയ പ്രയാസമാണ് നമുക്ക്. എന്താ മുമ്മിനെ നമ്മളൊക്കെ അവസ്ഥ? നമ്മളൊക്കെ ഇങ്ങനെ ആയാൽ മതിയോ? ചെറുപ്പക്കാർ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ നല്ല ആരോഗ്യമുള്ള സമയമാണ്. നമ്മളൊക്കെ അള്ളാഹു ചാല അത് നമുക്ക് നിലനിർത്തി തരട്ടെ. ഇബാദത്തിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പുരക്കാരോട് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ, അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു പറയാ, സുബൈക്ക് സുബൈക്കല്ല ഖിയാമുല്ലൈൽ തഹജ്ജുദ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം കേട്ടോ. പുരക്കാരങ്ങ് ഉറങ്ങിപ്പോയി, അവർ എഴുന്നേറ്റില്ല.
ഫഅതാനി ആതിൻ ഫീ മനാമി ഉറങ്ങിക്കൊണ്ടിരിക്കേ എന്റെ അരികത്തേക്ക് ഒരാൾ വന്നു ഖും യാ അലാ ഇബ്നു സിയാദ് ഉദ്കുറില്ലാഹ യദ്കുറുക് അലാ എഴുന്നേൽക്കിൻ അല്ലാഹനെ പറ്റി ഓർക്കിൻ അല്ലാഹു നിങ്ങളെ പറ്റി ഓർക്കും എന്റെ തലയുടെ മുമ്പിലുള്ള കുറച്ച് മുടികെട്ട് പിടിച്ചിട്ട് എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞു ആ പിടിച്ച പിടുത്തത്തിൽ എന്റെ തലമുടിയിലെ മുൻഭാഗം കിട്ടി എഴുന്നേറ്റ് നിന്നു മുട്ടിങ്ങിട്ട് ചില കുട്ടികളൊക്കെ സ്പൈക്കി ഹെയർ ഇല്ലേ ഇവിടെ കണ്ട അങ്ങനത്തെ സ്റ്റൈലൊന്നും കാണില്ലല്ലോ ഉണ്ടല്ലേ അല്ലാ ഇഷ്ടം പോലെ ഉണ്ട് ആ സ്പൈക്കി ആയിട്ട് ഇങ്ങനെ നിൽക്കുക ആ മുട്ടിയൊക്കെ ജെല്ലൊക്കെ വെച്ചിട്ട് നിർത്തിങ്ങനെ ആ എന്റെ മുമ്പിലെ മുടി അങ്ങോട്ട് എഴുന്നേറ്റ് അതിമ പിടിച്ചിട്ടാ എഴുന്നേൽക്കാൻ പറഞ്ഞു സ്വപ്നത്തെ എഴുന്നേൽപ്പിച്ചതാ എഴുന്നേറ്റ് ഇരുന്ന് നോക്കുമ്പോ മുടി ഇങ്ങനെ എണീറ്റിക്കഴിഞ്ഞ ഒരു ജെല്ല് ഉപയോഗിച്ചിട്ടില്ല അലാ ഇബ്നു സിയാദ് റഹിമഹുള്ള മുടി ഇങ്ങനെ സ്പൈക്കി ആയിട്ട് നിൽക്കുക അത് സുന്നത്താന്നല്ല ഈ പറയണത് കേട്ടോ അത് നിങ്ങൾ ആരെ പിൻപറ്റിയിട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു ഓ അതൊരു സിനിമാ നടൻ ചെയ്ത പണിയാണെങ്കിൽ ഓല് ഫോൺ കൊടുത്തേക്കാ നാളെ പോവുക അതൊരു ക്രിക്കറ്റ് താരം ചെയ്ത പണിയാ ഓൻ സ്വർഗത്തുക്കോ നരകത്തുക്കോ അങ്ങോട്ടും ഇങ്ങളും ഉണ്ടാവും അതാണ് അപ്പൊ ആരെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാ അത് ആലോചിച്ച് ചെയ്താൽ മതി കോപ്പി അടിക്കാന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മാൻ ഇസ് ബൈ നേച്ചർ ഇമിറ്റേറ്റ് ചെയ്യുക അങ്ങനെയാണ് നമുക്ക് പ്രകൃതിയാ തന്നെ ഒരാളെ കോപ്പി അടിക്കാൻ തോന്നുന്നു അയാളെ പോലെ എന്ന് തോന്നും അതിനാ അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിനെ തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളെ കണ്ടു അതേപോലെ ജീവിച്ചോ അങ്ങനെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും കോപ്പി അടിച്ചേക്കും ആ അല്ലാഹുവിന്റെ റസൂലിനെ പോലെ ജീവിച്ചോ എന്ന് പറയാം അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ യാ അല്ലാഹ് അലാ ഇബ്നു സിയാദ് റഹിമഹുള്ള പറയാ ഉറങ്ങിക്കിടക്കുന്ന എന്റെ തലയുടെ മുൻഭാഗം പിടിച്ച് എഴുന്നേൽപ്പിച്ചു എഴുന്നേറ്റിരിക്കുമ്പോ തലയുടെ മുടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക ഫഖാമത് തിൽക ശഅറാത്തു ഫീ മുഖദ്ദമി റാസി പിന്നെ ആ മുടി താഴ്ന്നിട്ടില്ല കുളിച്ചാലും എപ്പോഴും അത് ആ മുടികൾ അങ്ങനെ ഇവിടുത്തെ ഒരു ഒരു കെട്ടുമുടി ഇങ്ങനെ സ്പൈക്കി ആയിട്ട് നിൽക്കും വഫാത്താകുന്നത് വരെ യഹ്യ ഇബ്നു ബിസ്താം റഹിമഹുള്ള പറയണേ ഞങ്ങൾ അവരെ കുളിപ്പിച്ചു അലാ ഇബ്നു സിയാദ് ഞങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചു ഞങ്ങളാണ് ഫലഖദ് ഗസൽനാഹു യൗമ മാത് വഇന്നഹുന്ന ലഖിയാമുൻ ഫീ റാസിഹി മരിച്ചപ്പോഴും ഈ മുടി തലയിൽ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു സുബ്ഹാനല്ലാഹ് സ്വപ്നത്തിൽ നടന്നതാ റൂഹി റൂഹിൽ ഇടപെട്ടതാണ് അത് ജീവിതകാലം മരിക്കുവോളം ഉണ്ടായി അലാ ഇബ്നു സിയാദ് തങ്ങളുടെ തലയിൽ ആ മുടി മരിച്ചപ്പോഴും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് മരിച്ചപ്പോ അങ്ങനെ നടന്ന എത്ര സംഭവങ്ങളുണ്ടെന്നാണ് അംറു ബിൽ ജമ്ഹ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം സ്വഹാബിയല്ലേ മുടന്തനായ സ്വഹാബിയ ബദർ യുദ്ധം നടന്നപ്പോഴാ പറഞ്ഞത് നബിയെ എനിക്ക് ബദറിലേക്ക് വരണം മക്കൾ പറഞ്ഞു വാപ്പാ കാലിന് മുടന്താണ് യു ലെയിം നിങ്ങൾ കാലിന് മുടന്തുള്ള ആളല്ലേ നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമില്ല വാപ്പ വരരുത് വാപ്പ വരക്കിരുന്നോ ഞങ്ങൾ പോകാം ഖാലിദ് എന്ന മകൻ അബ്ദുല്ലാഹി എന്ന മകൻ ഇവരൊക്കെ പറഞ്ഞു വാപ്പാ നിങ്ങൾ വരണ്ട നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങൾ പുരക്കിരുന്നോ നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമല്ലല്ലോ മക്കളെ വാപ്പാക്ക് വരണല്ലോ വാപ്പാരൊക്കെ പറയും ഇങ്ങനെ ഖുറാൻ ക്ലാസ്സിന് പോകണമെന്നോ വേദന കേൾക്കണമെന്നോ മക്കൾ വാപ്പ നിങ്ങൾക്ക് വയ്യാത്ത എല്ലാ വാപ്പ നിങ്ങൾ പുറക്കിരുന്നോ വാപ്പ എന്നാ എനിക്ക് പോയേ പറ്റൂ അങ്ങനെ ഉണ്ടാവില്ലേ സുബ്ഹാനല്ലാഹ് ബദർ യുദ്ധം കഴിയുകയും ബദരീങ്ങളുടെ മഹത്വം അല്ലാഹുവിന്റെ റസൂൽ പറയുകയും ചെയ്തപ്പോ അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരുന്നു ഉഹദ് യുദ്ധം വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ പറഞ്ഞു നബിയേ ഉഹദ് എന്ന യുദ്ധം ഇനി ഒരു യുദ്ധം നടക്കാനുണ്ടെങ്കിൽ എന്റെ കാലിന് മുടന്തിന്റെ പേരിൽ എന്നെ തടഞ്ഞു വെക്കാൻ മക്കൾ അനുവദിക്കരുത് നബിയേ എന്റെ മക്കളോടങ്ങ് പറയണം വാപ്പാക്ക് പോണമെങ്കിൽ വാപ്പ പൊയ്ക്കോട്ടെ എന്നെ പോകാനൊന്ന് സമ്മതിക്കണം നബിയേ മക്കളോട് പറഞ്ഞാ മതി നബിയേ യാ അല്ലാ ഗൾഫ് പോവാൻ അയക്കണം എന്നല്ലേ ഈ പറഞ്ഞതർത്ഥം യുദ്ധത്തിന് പോകാൻ എന്നെ അനുവദിക്കണം എന്താണ് ആ ഈമാനൊക്കെ നമ്മളൊക്കെ പറയും സ്വഹാബത്തിന്റെ കാലത്തൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരുന്ന വലിയ ഉഷാറായി പോയേനെ ഇതൊക്കെ ആലോചിക്കണേ യുദ്ധത്തിന് പോകാൻ വേണ്ടി പറയുമ്പോൾ നമുക്കൊക്കെ പോകാൻ കഴിയോ നമ്മളൊക്കെ ആ കാലത്തായിരുന്നെങ്കിൽ നമുക്ക് പറ്റുമായിരുന്നോ സ്വഹാബത്ത് ചെയ്ത ത്യാഗം നമ്മളെ കൊണ്ട് പറ്റുമോ ഉഹദ് യുദ്ധം നടക്കുമ്പോൾ മഹാനായ അംറു ബിനു ജമൂഹ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയി ഷഹീദായി മുടന്തം കാലുകൊണ്ട് നബിയോട് പറയുമായിരുന്നു നബിയേ വല്ലാഹി എനിക്ക് കൊതി തോന്നുന്നു നബിയേ അൻഅദ്ഖുലൽ ജന്ന എനിക്ക് സ്വർഗത്തിൽ കടക്കണം ബിഅർജതി ഹാദി എന്റെ കാലിലെ ഈ മുടന്തുകൊണ്ട് സ്വർഗത്തിൽ കടക്കണം നബിയേ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷഹീദായതിന്റെ ശേഷം അംറു ബിൽ ജമൂഹ് എന്നവർ മുടന്തം കാലുകൊണ്ട് സ്വർഗത്തിൽ കയറിപ്പോകുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പോയി ഷഹീദായി ഉഹദിലെ ഷഹീദാണ് അംറു ബിൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു ഉഹദ് യുദ്ധത്തിന്റെ പ്രത്യേകത
ഒരു ഖബറിൽ ഒന്നിലേറെ സ്വഹാബിമാരെ മർവ് ചെയ്തിട്ടുണ്ട്. ഉഹദിൽ, ഉഹദിന്റെ താഴ്വര കണ്ടിട്ടില്ലേ, ജബൽ ഉഹദ്, അതിന്റെ താഴ്വരയിൽ ഹംസ റളിയല്ലാഹുവിനെ കിടക്കുന്ന ഒരു വലിയൊരു ഹായിത്ത് ഉണ്ട്, ഇപ്പൊ ഒരു കെട്ടിന്റെ ഒരു ബൗണ്ടറി. അത് ഹംസ റളിയല്ലാഹുവിന്റെ മറ്റ് പ്രമുഖരായ സ്വഹാബിമാരുണ്ട് അവിടെ. നമ്മൾ പറയാം അവിടുത്തെ ഖബർ ഇപ്പൊ എന്തേ പൊന്തിക്കാഞ്ഞത്, സ്വഹാബത്തിന്റെ ഖബർ അതല്ലെങ്കിൽ ജന്നത്തുൽ ബഖീഇലേത്, ജന്നത്തുൽ മുഅല്ല, അവിടെ കിടക്കുന്നത് മുഴുവൻ വി ഐ പികളല്ലേ, എല്ലാരും വി ഐ പികളല്ലേ, ആരതപ്പ പൊന്തിക്കുക സ്വഹാബത്തിന്റെ കാലത്ത്? എല്ലാരും നമ്മുടെ ഉലമാ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ അറിയപ്പെടണം. അത് സാധാരണക്കാരെ പോലെ ആയി പോകരുത്, അതിനടയാളപ്പെടുത്താൻ അത് ഉയർത്തിവെക്കാൻ പറഞ്ഞത്. അത് വേണ്ടെന്ന് പറഞ്ഞ ഹദീസുകൾ മുഴുവനും പഠിച്ച ഉലമാ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ അറിയപ്പെടണം, അവരുടെ സിയാറത്ത് കൊണ്ട് മൻഫഅത്ത് വേണം. സ്വഹാബത്തിനോട് എന്തുകൊണ്ട് ചെയ്തിട്ട്, എല്ലാരും വി ഐ പികളല്ലേ, ആരതപ്പ ബുക്ക് എല്ലാരും, അതുകൊണ്ട് ജന്നത്തുൽ ബഖീഉം ജന്നത്തുൽ മുഅല്ലയും ഒക്കെ അങ്ങനെ കിടക്കുന്നത്. അവരിൽ വി ഐ പി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്വാഹിബൈ ഒരു ഖബറിൽ രണ്ട് സ്വഹാബിമാരെ കടത്തിയിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വാപ്പ അബ്ദുല്ലാഹി ഇബ്നു അംറു ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു ഷഹീദായത് ഉഹദിലാണ്. എന്റെ വാപ്പയെയും അംറു ഇബ്നു ജമൂഹ് എന്നവരെയും ഒരു ഖബറിലാ മറവ് ചെയ്തത്. അന്ന് ജാബിർ തങ്ങൾക്ക് വയസ്സ് 18-ഓ 17-ഓ വയസ്സാണ്. വാപ്പാനെ മറവ് ചെയ്ത് കണ്ടു, വാപ്പയെ താഴെ കടത്തി നേരെ മേലെയാ കടത്തിയത് അംറു ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ. ബഹുമാനപ്പെട്ടവര് മരിക്കുമ്പോ കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ചിട്ടാണ് മരിച്ചത്. ആര്? ഷഹീദായത് അംറു ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു. നെറ്റിയിൽ ഒരു അമ്പ് തറച്ചപ്പോ ആ അമ്പ് പിടിച്ചു വലിച്ചെറിഞ്ഞപ്പോ ശക്തമായ ചോര വന്നപ്പോ കൈ കൊണ്ട് ഇങ്ങനെ രക്തം ഇങ്ങനെ അടച്ചു പിടിച്ച് കിടന്നതാ. ആ കിടപ്പിൽ ഷഹീദായി അംറു ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു. നമ്മുടെ ഉലമാ ഒക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ പ്രബലമായ അർത്ഥശങ്കക്കിടമില്ലാത്ത എഴുത്ത സംഭവമാണ്. നമ്മൾ അങ്ങനത്തെ ഒന്നല്ല ഇവിടെ വിളിച്ചു പറയുന്നത്, ആധികാരികമായ ഒരു സദസ്സാണ്. ഒരു മൈക്കിന് മുമ്പെന്ന് ഞാൻ പറയാം, ഇത് നമ്മൾ ആധികാരികമായി ഇവിടെ പറയാൻ പറ്റൂ. അതുകൊണ്ട് മുഅ്മിനെ ഒരു സംശയം വേണ്ടാത്ത സംഭവമാണിത്. സ്വഹാബിയല്ലേ, നെറ്റിയിൽ കൈവച്ചുകൊണ്ടാ കിടന്നത്, പക്ഷേ യുദ്ധമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോ മറവ് ചെയ്യാൻ കൊണ്ടുവരുമ്പോ കൈ നിർത്തിയിട്ട് നിവരുന്നില്ല. മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മിഫ്സലുകൾ നേരെയാക്കി കൊടുക്കണ്ടേ, കണ്ണു ചിമ്മി കൊടുക്കണം. എന്റെ അങ്ങനെ അങ്ങ് മരിച്ച് ശരീരം അങ്ങ് ഫ്രീസായി പോയാൽ പിന്നെ നിർത്തിയ നീരൂല. അംറു ബജനയുടെ കൈ അങ്ങനെ കഫൻ ചെയ്ത് മറവ് ചെയ്ത സ്വഹാബിയാണ്, മറവ് ചെയ്യപ്പെട്ട സ്വഹാബി അംറു ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു. അപ്പൊ മേലെ അവരെ കടത്തിയത് കൈ ഇങ്ങനെ കടന്നത് നെറ്റിയിൽ, മറ്റേത് ശരിയാ, ഒരു കൈ ഇങ്ങനെയായിരുന്നു. ഇതേ ജാബിർ റളിയല്ലാഹു അൻഹു 58 വയസ്സുള്ളപ്പോ 40 വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവം ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ്. ഉഹദ് മലയിൽ ശക്തമായ മഴ പെയ്തപ്പോ, മഴവെള്ളപ്പാച്ചിൽ വന്നപ്പോ മലയിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചു. ഉഹദ് മലയിൽ നിന്ന് ആ വെള്ളം ഒഴുകി വന്നത് മഹാന്മാരായ സ്വഹാബിമാർ ഉഹദിലെ ശുഹദാക്കൾ കിടന്ന ഖബറിന്റെ മുകളിലൂടെയാണ്. വെള്ളം കൊണ്ട് ഒലിച്ചപ്പോ ഒരുപാട് ഖബറിന്റെ മേലത്തെ മണ്ണങ്ങ് നീങ്ങിപ്പോയി, ഒരുപാട് ഖബർ പുറത്തായി. നോക്കും അവരൊക്കെ അതേപോലെ കിടക്കുന്നുണ്ടെന്ന്. അതാ ഏറ്റവും വലിയ അത്ഭുതം. എല്ലാരും എടുത്തു, എല്ലാവരെയും എടുത്തു, സുബ്ഹാനല്ലാഹ്, എല്ലാവരും എടുത്തു കൊണ്ടുവന്നു രണ്ടാമത് കഫൻ ചെയ്യാൻ കൊണ്ടുവരിക. അങ്ങനെ ഖബർ തുറന്നതിലുണ്ട് എന്റെ ഉപ്പ അബ്ദുല്ലാഹി ഇബ്നു അംറു ഇബ്നു അൽആസിന്റെ ഖബറും റളിയല്ലാഹു അൻഹു അംറു ഇബ്നു ജമൂഹ് എന്നിവരും കടന്ന ആ ഖബറും പുറത്തായിട്ടുണ്ട്. അംറു ഇബ്നു ജമൂഹ് എന്നിവരെയും എന്റെ വാപ്പയെയും രണ്ടാമതെന്ന് കഫൻ ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുവന്ന് കടത്തി. കൈ ഇങ്ങനെ ഒരു കുഴപ്പം, 40 കൊല്ലം കഴിഞ്ഞിട്ട്, 40 വർഷം കഴിഞ്ഞ് സ്വഹാബിമാരുടെ ശരീരത്തിൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. എന്താ ഉമ്മിനെ, എന്താണിത്? ഭൗതിക നിയമങ്ങൾ അള്ളാഹു പൊളിച്ചെഴുതുക, മണ്ണിൽ വെച്ചാൽ അലിയണം. ചരിത് അള്ളാഹു തൊടാൻ സമ്മതിക്കൂല. ചില മണ്ണുകളോട് പറയും തൊടണ്ട, അവിടെ കടന്നോട്ടെ. രണ്ടായത്തിലാ ഖുർആൻ പറഞ്ഞത്, لا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി പോയ ആളുകൾ അങ്ങനെയാണ്. അവർ മരിച്ചവരാന്ന് വിചാരിക്കല്ല, ജീവിച്ചിരിപ്പുണ്ട്. ഹയാത്തൻ തലീഖു ബിഹിം, അവരവരോട് യോജിച്ച ഒരു ഹയാ അള്ളാഹു അവർക്ക് കൊടുക്കുന്നുണ്ടെന്നേ മനസ്സിലാക്കാൻ പറ്റൂ. അവർ ചോറയ്ക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, അവർക്ക് ജീവനുണ്ട്. സ്വഹാബിമാരിൽ കാണിച്ചേരെ അള്ളാഹു തആല റൂഹിന്റെ ഇടപെടൽ നോക്കണം. അംറു ഇബ്നു ജമൂഹ് തങ്ങളെ രണ്ടാമത് മറവ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോഴും കൈ നെറ്റിയിലാണ്.
ആ കൈയൊന്ന് നിവർത്താൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് നിവരാത്ത കൈ ഞാനൊന്ന് പിടിച്ചു വലിച്ചു നോക്കിയപ്പോൾ കൈ ഇങ്ങോട്ട് വന്നു. പക്ഷേ മുറിവിൽ നിന്ന് രക്തം പൊടിഞ്ഞത് ഞങ്ങൾ മുഴുവനും കണ്ടുവന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു 40 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സഹാബിയുടെ മയ്യത്താണിത്. അവിടെ തന്നെ വെച്ചു കൈ ചോര വന്ന് നെറ്റിയെന്ന്. ഇതൊന്നും ഭൗതിക സയൻസിന് വ്യാഖ്യാനിക്കാൻ പറ്റൂല. ആലമിൽ ബർസഖിൽ അത്ഭുതങ്ങളാ. ചിലതൊക്കെ അല്ല കാണിച്ചു തരും, ലോകത്ത് നൽകുന്ന മുഴുവൻ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? മുഅ്മിനീങ്ങൾക്ക് സാമ്പിള് മതി. യുക്തിവാദിക്ക് ഞാൻ 1000 പറഞ്ഞു കൊടുത്താലും തിരിയൂല. അള്ളാഹുമൊക്കെ ഹിദായത്ത് നിലർത്തി തരുമാറാകട്ടെ. അങ്ങനെ മറവ് ചെയ്തു. രണ്ടാമത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയെ അംറു ബിൽ ജമൂഹ് തങ്ങൾ എന്തര 40 കൊല്ലങ്ങൾക്ക് ശേഷം മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്തു റാഷിദക്ക് ശേഷം ഭരിച്ച മഹാനല്ലേ എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 50 വർഷങ്ങൾക്ക് ശേഷം ഭരണം നടത്തുന്ന 45 വർഷങ്ങൾക്ക് ശേഷം 40 വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഭരണം നടത്തിയ അമീർ മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ അവര് മദീനയിലേക്ക് ഒരു കനാലിന്റെ പ്രൊജക്ട് ഉണ്ടാക്കിയിരുന്നു. മദീനത്തേക്ക് ഇറിഗേഷൻ വെള്ളം കൊണ്ടുപോകാൻ ഒരു കനാല് കീറാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ കനാല് കീറുമ്പോ ഷുഹദാഇന്റെ ഖബറൊക്കെ കിടക്കുന്ന ഭാഗത്തിന്റെ അരികിലൂടെയാണ് കനാല് കീറിപ്പോയത്. കീറി നോക്കുമ്പോ കനാലിൽ ചോര കാണുന്നു. സഹാബത്ത് പണിയൊക്കെ താബിഈങ്ങൾ ജീവിച്ചിരിക്കുന്ന കാല സഹാബികളുള്ള കാലമാണ്. പണിയൊക്കെ നിർത്തിവെച്ചു. ഓ ഖബർ മണ്ണെന്ന് ചോര. നമുക്കൊക്കെ എത്ര അനുഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ നാടുകളിൽ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മളെ നാട്ടിലില്ലേ? നമ്മുടെ മഹാന്മാരായ ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും മഖാമുകളൊക്കെ നാട്ടിൽ ഉണ്ടായതൊക്കെ അങ്ങനെയല്ലേ? അറിയപ്പെടാതിരുന്ന ആളുകൾ മണ്ണ് കുഴിക്കുമ്പോഴാണ് കാണുക. അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ അടയാളങ്ങൾ വെച്ചു കൊടുക്കല്ലേ? നിങ്ങൾക്ക് എത്ര അനുഭവങ്ങൾ ഉണ്ടാകും? ആ മണ്ണിൽ നിന്ന് ചാലുന്ന ചോര വന്നപ്പോൾ നിർത്തിവെച്ചു. മഹാനായ സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹു ഹദീസ് പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഇവരെ കൊണ്ടുവന്നു നോക്കാൻ വേണ്ടി പറഞ്ഞു. അവരിറങ്ങിയിട്ട് മണ്ണ് നീക്കി നോക്കുമ്പോ കാലിൽ ഈ മണ്ണ് വെട്ടിയപ്പോൾ ഒരാളിന്റെ മൺവെട്ടി തട്ടിയിട്ട് ചോര വന്നതാ. അള്ളാഹു കാണിച്ചു കൊടുക്കായിരുന്നില്ലേ ഇത്? 50 കൊല്ലങ്ങൾക്ക് ശേഷം സയ്യിദു ശുഹദ വബി ഹംസത്തൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വ സയ്യിദി ശുഹദായി അല്ലാഹു കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഒരു ജീവൻ റൂഹിന്റെ സജീവമായ സാന്നിധ്യം ആ ഖബറിൽ ആ മയ്യത്തിന്റെ കൂടെ അല്ലാഹു കൊടുത്തിരിക്കുന്നു. എന്തിനേറെ പറയണം, പിൽക്കാലങ്ങളിൽ 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗളയുടെ ചരിത്രം പറയുന്ന കിതാബുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. സഞ്ജൂഖ് ഒരു ഭരണത്തിൽപ്പെട്ട ഒരു രാജാവ് ഭരണം നടത്തുന്ന കാലത്ത് മദീനയിൽ മദീനത്തെ റൗള ഷെരീഫിൽ ജൂതന്മാർ ഹബീബിന്റെ ശരീരം തുരന്നു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഹബീബിന്റെ ശരീരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം റൗള ഷെരീഫിൽ നിന്ന് പുറത്തുനിന്ന് തുളച്ചിട്ട് 3 കറുത്ത വർഗക്കാരായ ആളുകൾ, അവർ അൾജീരിയക്കാരായിരുന്നു എന്നാണ് എന്റെ ചരിത്രത്തിൽ ഓർമ്മയുള്ളത്, അവര് വന്ന് നല്ല മുത്തഖീങ്ങളായി വന്ന മനുഷ്യന്മാർ ഒരു ടെന്റ് കെട്ടി താമസിച്ചു മദീനയിൽ. എന്നിട്ട് മദീനത്തെ റൗള ഷെരീഫിന്റെ അരികത്തിൽ നിന്ന് തുളക്കുകയാണ്. എങ്ങോട്ട്? റൗള ഷെരീഫിലേക്ക് ഗുഹ ഉണ്ടാക്കുക. എന്തിന്? അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധമായ ശരീരം അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ, അത് എടുത്തു കൊണ്ടുപോകാൻ. പരിശുദ്ധ ഹബീബിന്റെ റൗളയിൽ മോഷണത്തിൽ രണ്ട് പ്രാവശ്യത്തിലേറെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹബീബ് സ്വപ്നത്തിൽ അരിച്ചു കൊടുക്കുക രാജാവിന്. ആ എന്റെ പള്ളിയിലേക്ക് വന്നു പോകുന്ന ആൾ നോക്കണം, അവൻ എന്റെ ഖബർ തുറക്കാൻ വരുന്ന ആളാ. ആളെ പിളി കിട്ടുന്നില്ല. രാജാവ് ആസ്ഥാനത്തു നിന്നൊക്കെ യാത്ര ചെയ്ത് മദീനത്തേക്ക് വന്നു. സ്വപ്നത്തിൽ ആളെ കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇന്ന ആളാണ്. 3 പേരെ കാണിച്ചു കൊടുത്തു. ഇവരാണ് ഈ പണി ചെയ്യുന്നത്. രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, മദീനക്കാർ മുഴുവനും വരണം, എല്ലാവർക്കും എന്റെ വക സമ്മാനമുണ്ട്. എല്ലാവർക്കും ഹദീ കൊണ്ടുവന്നു രാജാവ്. ഓരോരുത്തരും എന്റെ മുമ്പിൽ വന്ന് കൈ കൊണ്ട് വാങ്ങിച്ചു പോകണം. മുഖം നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാ. എല്ലാവരും സമ്മാനം വാങ്ങിച്ചു പോയി, ഈ 3 ആളും വന്നില്ല.
പടച്ചോനെ എനിക്ക് ഹബീബ് കാണിച്ചു തന്ന മൂന്നാൾ എത്തിയിട്ടില്ലല്ലോ. അപ്പോ ആളയച്ചു, ഇനി മദീനത്തെ ആരെങ്കിലും വരാനുണ്ടോ? പറഞ്ഞ കുറച്ച് രോഗികളുണ്ട്, കുറച്ച് പ്രയാസം, അവരൊക്കെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. എല്ലാരും കൊണ്ടുവന്നു, അവരൊക്കെ ഹദിയ വാങ്ങി. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇനി ആരും ബാക്കിയെന്ന് തോന്നുന്നില്ല. ഉണ്ട്, ഇവിടെ ഇനിയും ഇവിടെ വരാൻ ആളുകൾ ബാക്കിയുണ്ട്. ആളയച്ചു പോലീസുകാരോട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. മൂന്നാളെ കിട്ടി, രാജാ മൂന്നാളുകളുണ്ട്. അവരോട് വരാൻ പറഞ്ഞത്, അവർ പറയുന്നു ഞങ്ങൾക്ക് രാജാവിന്റെ ഹദിയൊന്നും ആവശ്യമില്ല, ഞങ്ങൾ ഇബാദത്ത് ചെയ്ത് കൂടാൻ വേണ്ടി വന്നവരാ, ഞങ്ങൾ വരുന്നില്ല എന്നാ പറഞ്ഞു. ആബിദി നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. മൂന്ന് പേരെയും കൊണ്ടുവന്നു. മുഖത്തേക്ക് നോക്കുമ്പോൾ മൂന്ന് പേരും അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത മുഖസാദൃശ്യമുള്ളവർ. നിഷേധിച്ചവര് ഞങ്ങളിത് ചെയ്തിട്ടില്ല. രാജാവ് വീണ്ടും ചോദിച്ചു, അവർ സമ്മതിച്ചു. ഞങ്ങൾ ഈ പണി ചെയ്യായിരുന്നു. ആരിടപെട്ട് കൊടുക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അന്നൊരു ജൂതൻ മുസല്ല വന്ന് വിരിച്ചിട്ട് അവിടെ ഇങ്ങനെ മാന്തി എടുക്കാനാണ്. രാത്രി മണൽചാക്ക് കൊണ്ടുപോകും. രാവിലെ വന്ന ആദ്യം അദ്ദേഹം വരെ മുസല്ല വിരിച്ച് അവിടെ ഇരിക്കും. അങ്ങനെ ഒരു ചതിപ്രയോഗം നടന്നപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് സ്വപ്ന ദർശനം കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് റൗളാ ഷെരീഫിനെ കാണുന്ന കെട്ട്, റൗളയുടെ ഇന്നത്തെ കെട്ടിടമുണ്ടാകുന്നത് അതിന്റെ തുടക്കം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താ. അന്ന് മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ വന്നിട്ട ഒരു ജൂതൻ, ജൂതന്മാർക്കറിയാം അമ്പിയാഇന്റെ തടി അള്ളാഹു തആല മണ്ണിന് തിന്നാൻ കൊടുക്കൂല. നമുക്കല്ലേ ഇത് വിശ്വാസമില്ലാത്ത നമ്മൾ ചില ആളുകൾക്ക്, ജൂതന്മാർക്കറിയാം വർഷങ്ങളായി വഫാത്തായ അഷ്റഫുൽ ഖൽക്ക് തങ്ങളുടെ ശരീരം മണ്ണ് തൊടില്ലെന്ന് ജൂതന്മാർക്കറിയാം. ഇതിവിടുന്ന് കൊണ്ടുപോയാൽ മുസ്ലിം ലോകത്തിന് അള്ളാഹു പരാജയം വരുത്തുമെന്ന് അവർ വിചാരിച്ചിരിക്കണം. കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. സ്വപ്ന ദർശനം കൊടുത്തു, പിടിക്കണം അയാളെ. നോക്കുമ്പോ നല്ല തലപ്പാവ് വെച്ച് തന്ന മുസ്ലിമാ എന്ന് അഭിനയിച്ചു വന്നിരുന്ന ആളാ. സുബ്ഹാനല്ലാഹ്, പിടിച്ചു അയാളെ, ശിക്ഷിച്ചു മാതൃകാപരമായി. എന്നിട്ട് റൗദയുടെ ചുറ്റും കിടങ്ങ് കുഴിക്കാൻ വേണ്ടി, ആ കിടങ്ങ് കുഴിച്ചതിൽ നേരത്തെ ഉഹദിൽ നടന്ന പോലെ ആ കിടങ്ങ് തറകീറുന്ന സമയത്ത് തറയിൽ ചോര കണ്ടു. നൂറ് സ്വഹാബിമാരെന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന അത്ഭുതം. സുബ്ഹാനല്ലാഹ്, ആ ചോര കണ്ടു. ആ രക്തം കണ്ടപ്പോ പണി നിർത്തിവെച്ചു. ഉലമ അവിടെ വന്ന് പരിശോധിച്ചു നോക്കി, കാലിങ്ങനെ മണ്ണ് നീക്കുമ്പോൾ ഉമറിന്റെ കാലായിരുന്നു. കട്ട് ചെയ്തപ്പോ കാലിന് മണ്ണുവെട്ടി തട്ടിയതാണ്. ലോകപ്രസിദ്ധമായ അനുഭവങ്ങളല്ലേ ഇതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ റൂഹിനെ ഈ രീതിയിൽ മനുഷ്യ ശരീരത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളിൽ അത്ഭുതം കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ അള്ളാഹു നിലനിർത്തുന്നുണ്ട്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ഇതെന്റെ എന്റേതാണ്, എന്റെ പ്രത്യേകമായ ഒരു സൃഷ്ടിയാണ്. അതിന്റെ കഴിവുകൾ ഭയങ്കരമാണ്. മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് മനുഷ്യൻ റൂഹിനെ കണ്ടു തുടങ്ങുമെന്നാണ്. അതുവരെ കാണാത്ത മനുഷ്യൻ മരണമായി കഴിഞ്ഞാൽ റൂഹിനെ കണ്ടു തുടങ്ങും. സുബ്ഹാനല്ലാഹ്, അതുവരെ കണ്ടിട്ടില്ല റൂഹിനെ. എത്രയോ ആളുകൾക്ക് മരണത്തിന്റെ തൽക്കീൻ ചൊല്ലി കൊടുക്കുന്ന നേരത്ത് അവര് പറഞ്ഞിട്ടുണ്ട്, ആ മലക്കുകളെ വന്നിരിക്കിൻ, നിങ്ങൾ എവിടെ നിന്ന് വരെയാണ്. അവരോട് കുശലാന്വേഷണം നടത്തിയിട്ടുണ്ട്, നമ്മുടെ ഉലമ രേഖപ്പെടുത്തിയിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, ബഹുമാനപ്പെട്ടവർ വഫാത്താകാൻ പോകുന്ന സമയം ഇങ്ങനെ പറയാണ്, ഇവിടെ ഇരിക്കിൻ, ഇങ്ങോട്ട് ഇരുന്നേക്കിൻ. യസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് കാലിടറാത്ത വിധം അല്ലാഹു തആല ഇൽഹാം ചെയ്തു കൊടുക്കുന്നു ഉത്തരങ്ങൾ. അല്ലാഹു മുഅ്മിനീങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുന്നുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു വഫാത്താസന്നമായപ്പോൾ അവരുടെ ഒരു കുബ്ബയുടെ താഴെയാണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ. അത്ര പറയാൻ വന്നവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് കടക്കിൻ. എല്ലാവരും പുറത്ത് കടന്നു. രോഗം ചികിത്സിക്കാൻ വന്ന ഒരു ഡോക്ടർ മാത്രം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കാൻ. രാജാവല്ലേ, ഭരണാധികാരിയാ, ഖലീഫയാണ്. ഞങ്ങളൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ കാണുക. ബഹുമാനപ്പെട്ടവരുടെ കട്ടിൽ അവരും തൊട്ടരികത്ത് ഡോക്ടറും ഇരിക്കുന്നത് ഇങ്ങനെ ഓതുന്നുണ്ട്. എന്താ ഓതുന്നത്? സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്ത് ഇങ്ങനെ ഓതുക. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا
വൽആഖിബതു ലിൽമുത്തഖീൻ. ഈ ആയത്തിന്റെ ഓതി എന്താ ആയത്തിന്റെ അർത്ഥം? തിൽകദ്ദാറുൽ ആഖിറ, പരലോകം എന്ന നാളെയുടെ ജീവിതം. നജ്അലുഹാ, ആഖിറത്തിന്റെ വിജയം നാം നൽകുന്നത് ആർക്കാണ്? ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർളി വലാ ഫസാദ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കരുത് എന്ന് ചിന്തിക്കുന്നവർക്കാണ്. ഫിത്ന ഫസാദ് ഞങ്ങളെ കൊണ്ട് മദർസ ഊരിയേക്കാൻ പാടില്ല, ഞങ്ങളെ കൊണ്ട് ഒരു നാട്ടിൽ അടിപിടി ഉണ്ടാവരുത്, ഇങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് അല്ലാഹുവിന്റെ സ്വർഗം. ഉലുവൻ, ഞങ്ങൾ വലിയ ആളുകളാണെന്ന് ചിന്തിക്കാത്തവർക്ക്, ഭൂമിയിൽ ഫിത്ന ഉണ്ടാവരുത് എന്ന് കൊതിക്കുന്നവർക്ക്, അവർക്കാണ് തിൽകദ്ദാറുൽ ആഖിറ, അവർക്കാണ് പരലോകം. അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. മുഅ്മിനെ, ഉറക്കാമീൻ പറയുന്ന അല്ലാഹു നമ്മൊക്കെ സഹായിക്കട്ടെ. ഈ ആയത്തോതിയിട്ട് പറഞ്ഞു, മാ അൻതും ബിഇൻസിൻ വലാ ജാൻ, നിങ്ങൾ മനുഷ്യരല്ലല്ലോ, നിങ്ങൾ ജിന്നുകളല്ലല്ലോ. ആരാ പറയുന്നത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഈ ആയത്തോട് ഓതി, വൽആഖിബതു ലിൽമുത്തഖീൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് ആഖിബത്തുള്ളത്. എന്നിട്ട് പറയണം, നിങ്ങൾ മനുഷ്യരല്ലല്ലോ, നിങ്ങൾ ജിന്നുകളല്ലല്ലോ. എന്നിട്ട് പറഞ്ഞപ്പോ ഡോക്ടർ അങ്ങോട്ട് പുറത്തിറങ്ങിപ്പോയി. അവർക്ക് മനസ്സിലായി സംഗതി, മറ്റാരൊക്കെയോ ഇവിടെ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ, പുറത്തു നിൽക്കുന്ന ഞങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരും എന്ന് വിളിച്ചു പറഞ്ഞു. ഞങ്ങളൊക്കെ അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ? തൊട്ടരികത്ത് ഇങ്ങോട്ട് വരും എന്ന് വിളിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ, ചെന്ന് നോക്കുമ്പോഴേക്കും വഫാത്തായിട്ടുണ്ട്. അതിന് മുമ്പ് തൊട്ട് ഓതിയത് ഈ ആയത്ത്, നിങ്ങൾ മനുഷ്യരല്ലല്ലോ, ജിന്നുകളല്ലല്ലോ. ആരാ അവിടെ വന്നത്? അല്ലാഹുവിന്റെ മലക്കുകളാ. കണ്ണുകൊണ്ട് കാണുക, ദുനിയാവിൽ നിന്ന്, മനുഷ്യന്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് റൂഹിങ്ങനെ വേർപിരിയാൻ ഒരുങ്ങുമ്പോഴേക്കും ഭൂമിയിൽ ജീവിച്ചിരിക്ക കണ്ണുകൊണ്ട് കാണാത്തത് അല്ലാഹു തആല മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നു. ഹദീസില്ലേ, അഷ്റഫുകൾക്ക് പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ മരിച്ചാൽ കണ്ണിങ്ങനെ തുറന്നു നിൽക്കുന്നത് എന്താണ് നബിയേ എന്ന് ചോദിച്ചപ്പോഴാണ്, ഒരു മനുഷ്യൻ മരിച്ചാൽ ആത്മാവിനെ കൊണ്ടുപോകുന്നത് തബിഅത്തിൽ തബിഅത്തുൽ ബസർ, മനുഷ്യന്റെ കണ്ണ് ആത്മാവ് പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നേക്കും. ചില ആളുകൾക്ക് അങ്ങനെ, എല്ലാരും നോക്കുന്നല്ല അതിനർത്ഥം, ചില ആളുകൾ നോക്കി നിൽക്കും. താഴ്ത്തി കൊടുത്തേക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു, ഭൂമിനെ പിരിയാനാവുന്നുള്ളു അപ്പോഴേക്കും കാണുകയാണ്. അതുവരെ കാണാത്ത മലക്കുകളെ കാണുന്നുണ്ടല്ലോ. വളരെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെത്. മരണത്തിന്റെ നേരത്ത് അവരെ പറയാൻ, ഒന്ന് ക്ഷമിക്ക് സഹോദര, അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ. മരിക്കാൻ പോകുമ്പോ പറയണം, ഇങ്ങനെ മുഅ്മിനീങ്ങൾ മരിക്കുക. നിങ്ങൾ ഏതൊരു ദൗത്യത്തിന് വന്നിട്ടുണ്ടോ ആ ദൗത്യം നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുക തന്നെ ചെയ്യും. ഒന്ന് ക്ഷമിക്കും, ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യും. വമാ ഉമിർതു ബിഹി യഫൂത്, എന്നോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്യാൻ പറ്റാത്ത ചില അവസരം വരും. എന്താ അല്ലാഹു പറഞ്ഞു? നിസ്കരിക്കാൻ. ഇതൊന്നും എനിക്ക് പറ്റാത്ത അവസ്ഥ വരും. നിങ്ങൾ വന്ന് എന്റെ റൂഹിനെ പിടിക്കാനല്ലേ, അത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഉലമാഇന്റെ ലോകത്ത് മഷ്ഹൂറായ സംഭവം പറഞ്ഞ വാക്കാണത്. ഒന്ന് ക്ഷമിക്ക്, നിങ്ങൾ വന്നത് എന്തായാലും നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റും. എന്നോട് ചെയ്യാൻ പറഞ്ഞ് എപ്പോഴും പറ്റൂലല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരൂലേ, ഒന്ന് ക്ഷമിക്ക്. എന്നിട്ട് തന്റെ മുരീദന്മാരോട് ആംഗ്യം കാണിച്ചു, കുറച്ച് വെള്ളം കൊണ്ടുവരും, എനിക്കൊന്ന് ഒതുകൊടുത്തു തരണം. ഒതുകൊടുത്തു. വസ്വല്ല, കിടന്ന കിടപ്പിൽ രണ്ട് റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇംലിമാ ഉമിർത ബിഹി, നിങ്ങളോട് എന്താണോ പടച്ചോൻ ചെയ്യാൻ പറഞ്ഞത് നിങ്ങളത് ചെയ്തേക്കിനെന്ന് പറയുന്നത് കേട്ടു. നോക്കുമ്പോ മരിച്ചിട്ടുണ്ട്. ആരോടായി പറഞ്ഞത്? റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കിനോട്. ഇത് റൂഹ് ശരീരത്തിന് പുറപ്പെടാനാകുമ്പോഴേക്കും അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഖബറിലെത്തുന്ന അവസ്ഥ എങ്ങനെയാണ്? അത് മുഅ്മിനീങ്ങളുടെ അനുഭവങ്ങളാണ്.
ഇബിൻ അബി ദുനിയാ തങ്ങൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുഭവം പറയുന്ന ഭാഗത്ത് പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ മരിക്കുന്ന അന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട്, അജ്ലിസൂനി, എന്നെ നിർത്തി തരൂ. അവിടെ ഇരുത്തി കൊടുത്തു. പടച്ചവനെ, നീ എന്നോട് ഒരുപാട് കൽപ്പിച്ചിരുന്നു പടച്ചവനെ പലതും ചെയ്യാൻ, ഞാനാണ് വീഴ്ച വരുത്തിയത്. നീ എന്നോട് അരുത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് പടച്ചവനെ നിന്റെ വാക്ക് കേൾക്കാതെ നിന്നോട് തെറ്റു ചെയ്തത്. മൂന്ന് പ്രാവശ്യം പറഞ്ഞു. ഞാനാണ് പടച്ചവനെ, ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാണ് വീഴ്ച വരുത്തിയത് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് പറഞ്ഞു. വലാക്കിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, പക്ഷേ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ثم رفع راسه കണ്ണിങ്ങനെ ഉയർത്തി, നേരത്തെ പറഞ്ഞ രംഗമാണ്. فاحد النظر കണ്ണിങ്ങനെ സൂക്ഷിച്ച് മേലോട്ട് നോക്കുന്നുണ്ട്. അവർ ചോദിച്ചു, ഇന്നക ലതന്നുറ നദറൻ ശദീദൻ യാ അമീറൽ മുഅ്മിനീൻ, എന്താണ് അമീറൽ മുഅ്മിനീൻ നിങ്ങൾ നോക്കുന്നത്, ആരെയാണ് നിങ്ങൾ ഈ നോക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഇന്നീ ലഅറാ ഹദറ, ഞാനിവിടെ ചില ആളുകളെ കാണുന്നുണ്ട്. മാഹും ബിൻസിൻ വലാ ജിൻ, അവർ മനുഷ്യരല്ല, ജിന്നുകളല്ല, മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ആയത്ത് ഓതിയത്. എന്നിട്ടാണ് വഫാത്താകുന്നത്. മഹാനായ ശംസുൽ ഉലമ നവ്വറ അല്ലാഹു മർഖദ വനഫഅന ബിഹി ഫിദ്ദാറൈൻ, ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ലേ സുബ്ഹി വാങ്കിന്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വാങ്ക് വിളിക്കുന്ന മനുഷ്യൻ മുഅദ്ദിന് വാങ്ക് വിളിച്ചപ്പോ സുബ്ഹിന്റെ വാങ്കിന് ജവാബ് കൊടുത്തിട്ടല്ലേ ശംസുൽ ഉലമ വഫാത്തായത്. എന്റെ സുഹൃത്തിന്റെ വാപ്പ അന്ന് ശംസുൽ ഉലമയുടെ അഹമ്മദുള്ളയുടെ കൂടെ അന്ന് റൂമിലുണ്ട്, ഹാദിമായിട്ടുണ്ട്. വേങ്ങരുള്ള ഒരു മഹാനായ മനുഷ്യൻ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. നേരിട്ട് ഞങ്ങൾക്ക് പറഞ്ഞെന്ന അനുഭവമാണ് കൈലിമോണ്ട് ചൊല്ലിയിട്ട വഫാത്താകുന്നത്. നമ്മുടെ കാലത്തല്ലേ ഇതൊക്കെ നടക്കുന്നത്? മഹാന്മാർ ജീവിതത്തിൽ ശുദ്ധത വരുത്തിയ ആളുകൾക്ക് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു തുമ്മസ്തഖാമു, ഞങ്ങളുടെ പടച്ചവൻ അല്ലാഹു ആണെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ. തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലാഖമാർ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട. വഅബ്ശിറു ബിൽ ജന്നത്തില്ലതി കുന്തും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാക്ക് തന്ന സ്വർഗം നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഇത് മരിക്കുന്ന നേരത്ത് മലക്കുകൾ പറഞ്ഞു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. മുസാലിമാം അങ്ങനെ ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവര്, യാ അല്ലാഹ് വഫീഹിം ഖംസു മിയത്തി ആലിം, നമ്മൾ വേറെന്താ സംഭവം പറയാം, ഞാൻ പറയണില്ല, പറയാൻ പറ്റാത്ത ഒരു സംഗതി. ഉസ്താദ് എന്താ ഈ വലത്തൊപ്പി ഇട്ടിക്കണെന്നാ ഒരുത്തൻ കമന്റ് ചെയ്തത്. ഞാനിപ്പോ ഈ വലത്തൊപ്പി ഊരച്ച് തലയിട്ട് എങ്ങനെയാ ചൂടത്ത് കെട്ടുക? അപ്പോൾ ഒരാള് എന്തൊക്കെയോ കമന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു കാണിച്ചു. ഞാൻ പറഞ്ഞ അതൊന്നും വായിക്കണ്ട, ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതണ്ടേ. തലത്തൊപ്പി, ഈ വലത്തൊപ്പിയും ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പം ജോലിക്ക് എന്തെങ്കിലും പറയാൻ വേണ്ട, അപ്പം ഞാൻ അതോടൊന്നും ടൈം കൂടിക്കോട്ടെ. എന്തെങ്കിലും കുഴപ്പം അങ്ങനെ നോക്കാൻ വരുന്നവരുണ്ടോ? ഓർക്ക് ഓരോരുത്തർക്ക് ഓരോ ബിസിനസ്സല്ലേ, ഓരോരുത്തർക്ക് എന്തെങ്കിലും കാഴ്ച. അപ്പം ഈ സദസ്സിൽ വരുന്നിരിക്കുന്നവരൊക്കെ ഇങ്ങനെ ആ അങ്ങനെയൊന്നല്ല. ഇതിൽ വലിയ വലിയ ആലിമ്യങ്ങളുണ്ടാവും, നല്ല ഉദ്ദേശത്തിൽ വന്നിരിക്കുന്ന ആലിമ്യങ്ങളുണ്ടാവും, ഒന്ന് മറന്നത് ഓർമ്മപ്പെടാൻ വേണ്ടി വരുന്നവരുണ്ടാവും, തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരാൻ കഴിയുന്ന ആലിമ്യങ്ങളുണ്ടാവും സദസ്സിലുണ്ട്. സാലിമാമ നേരത്തെ 500 ആലിമ്യങ്ങൾ ഇരിക്കുന്ന സദസ്സാണ്. മാനപ്പെട്ടവർ പറഞ്ഞു, ലൗ അന്ന ഇൽമ വാഹിദ മിൻഹും ഈ 500 ആലിമിലെ ഒരു ആലിമിന്റെ ഇൽമെങ്ങാനും ലോകത്തിന് വീതിച്ചു കൊടുത്താൽ ലോകത്തെ എല്ലാവർക്കും എടുക്കാൻ മാത്രം ഇൽമ ആ ഒരു ആലിമിന്റെ അടുത്തുണ്ട്. അങ്ങനത്തെ എത്ര എണ്ണം കിടക്കുന്നുണ്ട്? 500 ആലിമിയങ്ങൾ സദസ്യരുണ്ട്. ഇവരുടെ മുമ്പിലാവാന്ന് പറയേണ്ടത് ആർക്ക്? സാലിമാമിന്. സാലിമാം അള്ളാഹുവിന്റെ ദ്വാരം പടച്ചോനെ, ഒരഹങ്കാരം തോന്നിപ്പിക്കല്ല റബ്ബേ, പടച്ചോനെ എന്റെ കൽബിലേക്കൊരു ആ വലിയ ഉഷാറാണല്ലോ, തോന്നിപ്പിക്കല്ല പടച്ചോനെ, എന്നെ കാക്കണേ. അങ്ങനെ തോന്നൂല്ലേ? ഇപ്പൊ സ്റ്റേജ്, പണ്ടത്തെ കാലത്തൊന്നും സ്റ്റേജ് ഇല്ലല്ലോ. നമ്മളൊക്കിപ്പോ തുടങ്ങിയ ഒരു വിദാത്തെ ഹസനത്തോ സയ്യത്തോ എന്ന് എനിക്കറിയില്ല. അന്നൊന്നും അങ്ങനെ സ്റ്റേജ് എന്ന് ഞങ്ങളൊക്കെ വലിയ ആൾക്കാരും ഇവിടെ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി ഇപ്പൊ ഈ ഹൈറ്റ് ഇല്ലാത്ത ഞാനൊക്കെ വേദം പറയാൻ നിന്നപ്പോ ഒരു സ്റ്റേജ് വെക്കാൻ ഞങ്ങൾ എന്നെ കാണൂല. അപ്പൊ പിന്നെ നിക്ക് തന്നെ
പക്ഷെ ഇതില് റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് അയ്യുക്കും മുഹമ്മദ് എന്നാ ചോദിച്ചു വരിക, നിങ്ങളിൽ ആരാ മുഹമ്മദ് നബി എന്നാ ചോദിക്കുക. കാരണം നബി തങ്ങൾ ഇരിക്കുന്നത് എവിടെയെന്ന് സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് കാണൂല എന്നാ, തങ്ങൾ അവരുടെ കൂട്ടത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാ നമ്മുടെ ചര്യ, അങ്ങനെയാ. പിന്നെ ഇപ്പൊ എല്ലാവരും കാട്ടുമ്പോ നമ്മളൊക്കെ ചെയ്യ എന്നെ സ്റ്റേജൊക്കെ ഉണ്ടാക്കി എന്നെ ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഉസാലിമാം ഇരുന്നിട്ട് ദ്വായിരുന്നു പഠിച്ചോനെ, കൽബിൽ അഹങ്കാരം തോന്നിപ്പിക്കല്ല റബ്ബേ. 500 ആലിമീങ്ങൾ സദസ്സ്, 500 ആലിമീങ്ങൾ എന്താ പോയി പറയണത്? അങ്ങനെ വേണ്ട തുടങ്ങി ഇങ്ങനെ നിൽക്കുമ്പോ ഒരാളൊരു കൈ വെക്കുന്നു, ഒറ്റ ചോദ്യം, യാ അബാ ഹാമിദ്, അബു ഹാമിദ് അൽ ഗസാലി, ഒരു ചോദ്യം ഉണ്ട്. ഇന്ന് മഗ്രിബ് നിസ്കാരത്തിന് നിങ്ങൾ ഖുർആൻ ഓതിയില്ലേ? നിസ്കാരത്തില് അള്ളാഹുവിന് എല്ലാ നേരത്തും ഓരോരോ വലിയ വലിയ കാര്യങ്ങൾ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസം എല്ലാ സമയത്തും അള്ളാഹു ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബാണ്. ഇന്ന് പടച്ചോൻ ചെയ്യുന്ന പണി എന്താ? സാലിമാമെ ഒന്ന് പറഞ്ഞു. സാലിമാമിന് ഉത്തരം കിട്ടിയില്ല. നേരത്തെ സാലിമാം പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷനായിരുന്നു. നാളെ പറഞ്ഞുതരാം, നാളെ അതുണ്ടല്ലോ, നാളെ പറഞ്ഞുതരാ പറഞ്ഞു. നാളെയായി സാലിമാം, ഇന്നലത്തെ ചോദ്യം പഠിച്ചോനെ ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ റബ്ബേ. അള്ളാഹ് എല്ലാ ദിവസവും ഓരോ കാര്യമായ ജോലിയുണ്ട്, ഇന്നെന്താണെന്നാ ചോദ്യം. നിങ്ങൾ ഇന്നലെ ഖുർആൻ ഓതിയിലെ നിസ്കാരത്തില് ഇന്ന് പഠിച്ചോനെ പണി എന്താ പറഞ്ഞിരുന്നു? 4 ദിവസം കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടാതെ വന്നപ്പോ സാലിമാമിന്റെ മുമ്പിലേക്ക് സ്വപ്ന ദർശനമുണ്ടായി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്ക, യാ അബാ ഹാമിദ്, അല്ലയോ അബു ഹാമിദ്, നിങ്ങളോട് ഒരാൾ ചോദിച്ചില്ലേ അള്ളാഹുവിന് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളുണ്ട്, ഓരോ സെക്കൻഡിലും ഓരോ നിമിഷവും അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉമൂറൻ അള്ളാഹു അത് അവിടെ അങ്ങനെ തുടങ്ങി പടക്കുകയല്ല, അള്ളാഹു പടച്ചു വെച്ചത് സൃഷ്ടിലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഉയർച്ച കൊടുക്കുന്നുണ്ട് അള്ളാഹു, ഒരുപാട് ആളുകളെ അള്ളാഹു താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് അധികാരം ലഭിക്കുന്നതും കുറെ ആളുകൾക്ക് അധികാരം നഷ്ടപ്പെടുന്നതും, കുറെ ആളുകൾ അള്ളാഹു ഉയർത്തുന്നതും കുറെ ആളുകൾ അള്ളാഹു താഴ്ത്തുന്നതും, ഇതാണ് അതിന്റെ ഉത്തരം ഗസാലി എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു സന്തോഷം കൊണ്ട് സ്വപ്നത്തിന്ന് യാ അള്ളാഹു ഉത്തരാണല്ലോ കിട്ടിയത്. 4ാമത്തെ ദിവസം സദസ്സിലെത്തിയപ്പോഴേ വസാലിമാമ ചോദിച്ചു, ഐന സായിൽ, ആ ചോദിച്ച ആളവിടെ, ആ ചോദ്യതല്ലേ, മാഷഅനുല്ലാഹിൽ യൗം എന്നാ കേട്ടോ, ഇന്നലില്ലാഹി ഉമൂറൻ യുബ്ജീഹാ വലാ യബ്തദീഹാ യർഫഉ അഖ്വാമൻ വയഖ്ഫിദു ആഖരീൻ. അപ്പൊ ചോദിച്ചാളിന്റെ മറുപടി, യാ അബാ ഹാമിദ്, അല്ലയോ അബു ഹാമിദ്, اكثر على الصلاه والسلام على من انباك هذا في المنام. ഇത് സ്വപ്നത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ആളിന്റെ മേൽ ധാരാളം സ്വലാത്തും സലാമും ചൊല്ലിക്കോളൂ അബൂ ഹാമിദ്. യാ അല്ലാഹ്, ഇത് പഠിപ്പിച്ചെന്നില്ലേ ഒരാൾ സ്വപ്നത്തിൽ അവരോട്, അക്തിർ മിന സ്വലാത്തി വസ്സലാം അലാ മൻ അംബക ഹാദാ ഫിൽ മനാം. ഇത് സ്വപ്നത്തിൽ പഠിപ്പിച്ചെന്ന ആളിന്റെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിച്ചോളൂ ഗസാലി ഇമാമേ. ഉലമാ പറയാ, ഈ ചോദിച്ചാൾ ആരായിരിക്കും എന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. സ്വപ്നത്തിൽ അവിടെ നടന്നു ഇവിടെ അറിഞ്ഞു. ചില ഉലമാ പറയാ, ലഅല്ലഹു ഖദിർ, ഖദിർ അലൈഹിസ്സലാം ആയിരിക്കും ഇപ്പൊ ചോദിച്ചത് എന്നാ സാധ്യത എന്നാ അറിയില്ല. സദസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ച ഉസ്താമാരോട് ചോദിച്ചാൽ കുടുങ്ങിപ്പോകില്ല പടച്ചോനെ. സാലിമാമിന് മറുപടി കൊടുക്കുക അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാലിമാം വഫാത്താകുന്ന നേരം അവരുടെ തർജുമയിൽ കാണാൻ കഴിയും, അവരുടെ മനാഖിബുകൾ വിവരിച്ച ഭാഗത്ത് കാണാൻ കഴിയും. സാലിമാം കിടക്കുന്ന കിടപ്പിൽ തന്റെ സഹോദരൻ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അഹമ്മദേ, അങ്ങാടിയിൽ പോയിട്ട് മരിച്ചവരെ പുതപ്പിക്കുന്ന 3 കഫം പുടന്ന് കൊണ്ടുവരും.
മരിച്ചവരെ പുതപ്പിക്കുന്ന മൂന്ന് കഫം ഇവിടെ കൊണ്ടുവരും. മൂന്നെണ്ണം കൊണ്ടുവന്നു. വസാലിമാം, ഒരാള് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പുതക്കുന്ന പോലെ കാലിന്റെ അടിയിലേക്ക് ഈ മൂന്ന് തുണിക്കഷ്ണങ്ങളും വെച്ച് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് തുണിക്കഷ്ണങ്ങൾ ഇറക്കി വെച്ച് ഖിബിലയിലേക്ക് ചെരിഞ്ഞു കിടന്നിട്ടൊരു വർത്തമാനം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കലിമ ചൊല്ലി പിന്നെ അനങ്ങാതെ കണ്ടപ്പോ അഹമ്മദ് എന്നവർ ഇക്കാക്ക എന്ന് വിളിച്ചു ചോദിക്കുമ്പോഴാണ് ആ നേരത്ത് അപ്പോഴേക്കും ബഹുമാനപ്പെട്ടവരുടെ റൂഹ് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലക്കുകൾ ഇങ്ങനെ വന്നിരിക്കണം എന്നാ വിളമാവ് പറയാ, നേരായിട്ടുണ്ടോ സാലിമാമേ പോകാൻ, നേരായിട്ടുണ്ട്, ഒരുങ്ങണ്ടേ, ആ ഞാൻ തുണി കൊണ്ടുവരട്ടെ. സ്വന്തമായി കഫൻ ചെയ്ത് മരിച്ച മഹാനാണ് ഗസാലി ഇമാം. ഇഹ്യയുടെ കിതാബ് രേഖപ്പെടുത്തിയ അല്ലാമ അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു തആല അൻ. ഗസാലി ഇമാം അഫ്ഗാനിയാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന മഹാന ഇമാമൻ ഗസാലി റളിയല്ലാഹു അൻ അഫ്ഗാനിയാണ്. ഇമാമന തുർമുദി റളിയല്ലാഹു അൻ സുനന് തുർമുദി അബൂ ഈസ തുർമുദി ഇമാം അഫ്ഗാനിയാണ്, അഫ്ഗാൻകാരനാണ്. ഇമാമുന നസായി തങ്ങൾ ഇറാനിയല്ലേ. മഹാനായ അല്ലാമ ബുഖാരി തങ്ങൾ, ബുഖാരി ഗ്രന്ഥത്തിന്റെ സ്വഹീഹിന്റെ ഇമാം, റഷ്യയിലെ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന ആളാണ്. ബുഖാറ ഇന്ന് ഉസ്ബെക്കിസ്ഥാനിന്റെ ഭാഗമാണ്. അതിന്റെ തൊട്ടടുത്ത സ്ഥലം നമ്മുടെ മഹാനവർ വന്ന സമർക്കന്ത്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിൽ ജനിച്ച് സമർക്കന്തിൽ വഫാത്തായ ആളാണ് മഹാനായ ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല അൻഹു. ഇവരൊക്കെ അറബ് മാതൃഭാഷ സംസാരിക്കാത്ത ആളുകളാണ്. അവർ പഠിച്ചെടുത്തത് അള്ളാഹുവിന്റെ ദീൻ. വസാലി ഇമാമിന്റെ വഫാത്ത് അള്ളാഹുവിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് നേരത്തെ കണ്ടു, സമയമായിട്ടുണ്ട്, സമയം വരെ കിട്ടിയെന്ന കഫം ഇവിടെ വാങ്ങിക്കൊണ്ടുവരാൻ. പക്ഷെ രണ്ടാമത് കഫൻ ചെയ്തു. ജീവിതത്തിൽ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ ഹൈ ടാർഗറ്റ് ജീവിതത്തിൽ വെക്കണം. എങ്ങനെയൊക്കെ മരിച്ചാൽ മതി, അങ്ങനെയല്ല, അന്തസ്സിൽ മരിക്കാൻ കഴിയണം. ഇത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അല്ലാമ ഇഖ്ബാൽ മരിക്കുന്നതിന്റെ അവസാന കാലത്ത് പറഞ്ഞൊരു കവിതയുണ്ട്, നിശാനെ മർദെ മുഅ്മിൻ ബാചൂഗോയം, നിശാനെ മർദ മുഅ്മിൻ ബാചൂഗോയം, ചൂമർഗ് ആമദ് തബസ്സും ബർലബസ്. ആരാണ് ഏറ്റവും നല്ല മുഅ്മിൻ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നിശാനെ മർദ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം, ബാചൂഗോയം, നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ ആരാ മുഅ്മിൻ. വല്ല തലയിട്ട് കിട്ടിയ മുഅ്മിനായോ, ആയിക്കോട്ടെ, ആകട്ടെ, ആയിക്കോട്ടെ, തൊപ്പി വെച്ചാലോ, വെള്ളക്കുപ്പായ ഇട്ടാലോ, കന്തുറ മഞ്ഞിട്ടാലോ, വെള്ളം ഇട്ടാലോ, മുഅ്മിന എന്ന് പറയേണ്ട നേരം എപ്പോഴാണെന്നറിയോ? ചൂമർഗ് ആമദ്, മരണം ആസന്നമാകുമ്പോൾ, തബസ്സും ബർലബസ്, ചുണ്ടുകളിൽ പുഞ്ചിരിക്കുന്നവരാരാണോ മരിക്കുന്ന നേരത്ത് കൂടെയുള്ളവരൊക്കെ കരയുമ്പോ പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയുന്നവനാണ് മുഅ്മിൻ എന്ന് ഞാൻ പറയട്ടെ. ഇത് പാടി ഇഖ്ബാൽ വേറെ ഒരു കവിത ജീവിതത്തിൽ പാടിയിട്ടില്ല, അവസാനം പറഞ്ഞതാണ് നിശാനം. ഇത് മുഅ്മിനിന്റെ അടയാളം. അത് ആ നേരത്ത് അന്തസ്സിൽ വഫാത്താകാൻ പറ്റണം, മലക്കുകളുടെ സന്തോഷ വാർത്ത കിട്ടണം. പേടിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന റൂഹുകളുണ്ട്, അതിലൊന്നും പെടാതെ ആത്മാവിനെ എണ്ണയിൽ നിന്ന് നൂലെടുക്കുന്ന പോലെ സൗമ്യമായി വലിച്ചെടുക്കപ്പെടുന്ന രീതിയിൽ മരണം മരിക്കണം. ആ മരണപ്പെടുന്ന നേരം ഒരു നല്ല കർമ്മം ചെയ്തുകൊണ്ടായിരിക്കണം. കള്ളുഷാപ്പ് കടന്ന് മരിക്കരുത്, സിനിമാ തിയേറ്ററിൽ ബോധം കിട്ടും മരിക്കല്ല്, വ്യഭിചരിച്ചുകൊണ്ടിരിക്കുക മരിക്കല്ല, തിന്മകൾ ചെയ്ത് തൗബ ചെയ്യുന്നതിന് മുമ്പ് മരിക്കുന്ന അവസ്ഥ. അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം മുഅ്മിനെ. ആ നേരം നന്നായാൽ യുഹ്ശറു അഹദുക്കും അലാ മാ മാതലൈ, നിങ്ങൾ എങ്ങനെ മരിക്കുന്നുവോ അങ്ങനെയാണ് നിങ്ങൾക്ക് പുനർജന്മം നൽകപ്പെടുക എന്ന് റസൂലുള്ളാഹി ഖുർആൻ ഓതി മരിച്ചവർ ഖുർആൻ ഓതിട്ടാണ് നാളെ വരുന്നത്. ഉംറക്ക് ഇഹ്റാം ചെയ്ത് ഹജ്ജ് ഇഹ്റാം ചെയ്ത് മരിച്ചവർ ഫഇന്നഹു യുഹ്ശറു യൗമൽ ഖിയാമത്തി മുലബ്ബിയ ലാ തുഖമ്മിറു വലാ തസ്തുറു റഅസ. ഉംറക്ക് വന്ന് ഇഹ്റാം ചെയ്ത് ഇഹ്റാമിന്റെ അവസ്ഥയിൽ ഹജ്ജ് നിർവഹിക്കാൻ പറ്റാതെ മരിച്ചുപോയ സ്വഹാബിക്ക് കഫൻ ചെയ്യാൻ കൊണ്ടുവന്നപ്പോ ഹബീബ് പറഞ്ഞതാണ്, ആ സ്വഹാബിന്റെ തലമറക്കല്ലേ, ഇഹ്റാമിൽ തലമറക്കാൻ പറ്റൂലല്ലോ പുരുഷന്. ആ സ്വഹാബിയുടെ ശരീരത്തിലേക്ക് സുഗന്ധം പൂശരുതേ. ഫഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞിട്ടാണ് ഇഹ്റാമിൽ മരിച്ചുപോയവർ വരികയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ മരിക്കണത്? അങ്ങനെയാ. അതുകൊണ്ട് ആർക്കും അമ്പും വേറൊന്നും പറയണ്ട, മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എങ്ങനെ ഉണ്ടായിരുന്നു. അതാണ്
ഒരു പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ നല്ലതോ ചീത്തയെന്നൊക്കെ മനസ്സിലാവാൻ മരണം വരെ കാത്തിരിക്കണം. അതിന്റെ ഇടക്ക് എന്നും നമുക്കറിയില്ല എന്താ ചെയ്യാ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ, നല്ല റൂഹായി കിട്ടണം. നമ്മുടെ റൂഹിന് ഭക്ഷണം വേണം. ഞാൻ കൺക്ലൂഡ് ചെയ്യാം. രാവിലെ ഒന്ന് നാസ്താക്കണില്ലേ, അത് ശരീരത്തിന്റെ ഭക്ഷണമാണ്. സുബഹി നിസ്കരിക്കണം, അപ്പോഴാ റൂഹിന് ഭക്ഷണം കിട്ടുക. ഉച്ചക്ക് ചോറയിക്കുന്നില്ലേ, അത് ശരീരത്തിന്റെ ഭക്ഷണ, റൂഹിന്റെ ഭക്ഷണം കൊടുക്കണം. ദുഹുർ പോയി നിസ്കരിക്കുക. വൈകുന്നേരം സ്നാക്സ് കഴിക്കുന്നുണ്ടല്ലേ, നിന്റെ റൂഹിന്റെ ഭക്ഷണം കൊടുക്ക്, അസ്ഹർ നിസ്കരിക്കുക. എന്നാൽ അശാ കഴിക്കുന്നുണ്ട്, ഡിന്നർ കഴിക്കുന്നുണ്ട്, മഗ്രിബ് നിസ്കരിക്കുക. നീ ഉറക്കത്തിലേക്ക് പോവുകയാണല്ലേ, ശരീരത്തിന് വിശ്രമം കൊടുക്കുക. റൂഹിനൊരു ഒരു ഫുഡ് കൊടുത്തിട്ട് അങ്ങ് വിശ്രമിക്കട്ടെ, ഇശാ നിസ്കരിക്കുക. ഇത് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ വിഷയം. ഇത് നടന്നില്ലെങ്കിൽ ആശ്വാസം കിട്ടൂല. അതാണ് ഈ പാട്ട് കേട്ട് നടന്ന ആശ്വാസം കിട്ടൂല എന്ന് പറയാൻ കാരണം. ചെറുപ്പക്കാർക്ക് ഭയങ്കര ഹിറ്റ് പാട്ടുകൾ ഉണ്ടാകും, റാപ്പ് മ്യൂസിക്കുകൾ, റോക്ക് മ്യൂസിക്, എന്തെല്ലാം മ്യൂസിക്കുകൾ. അതുകൊണ്ടൊന്നും ഒരു സമാധാനം കിട്ടൂല. അത് അനുഭവിച്ചവർക്കറിയാം ഞാൻ ഈ പറയുന്ന അർത്ഥം എന്താണെന്ന്. ഒരു സമാധാനം കിട്ടൂല. കിട്ടണമെങ്കിൽ അല്ലാ വിധിക്കരില്ല, അള്ളാഹ് ഓർക്കുമ്പോഴേ കിട്ടുള്ളൂ എന്നാ. എന്തേ അപ്പൊ റൂഹ് ഇങ്ങനെ സന്തോഷിക്കുകയാണ്, റൂഹിന് ഇങ്ങനെ എനർജി കിട്ടിക്കൊണ്ടിരിക്കുക, പോസിറ്റീവ് എനർജി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനും അങ്ങനെയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയെ ഇന്നാ നഅകുലു വലാ നശ്ബ, തിന്നുന്നുണ്ട് നബിയെ, വയറ് നിറയുന്നില്ല റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മറുപടി തങ്ങൾ പറഞ്ഞത്? സമ്മുല്ലാ സമ്മില്ലാഹ അലൈ, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാ എന്ന് നീ പറയും അല്ലേ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കി, കുൽ ബി യമീനി, വലത്തെ കൈ കൊണ്ട് കഴിക്കി, വക്കുൽ മിമ്മാ യലി, തൊട്ടടുത്തു നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. ദൂരത്തുനിന്നും എന്തെന്ത് പൊക്കി മാന്തി എടുക്കരുത്, ആ അടുത്തുനിന്ന് ഭക്ഷണം വലത്തെ കൈ കൊണ്ട് ബിസ്മിൻ ചൊല്ല്. എന്തേ അങ്ങനെ ചൊല്ലാതിരുന്നാൽ റൂഹിന് ഭക്ഷണം കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ബിസ്മി ചൊല്ലാതെ നിന്നാൽ നല്ല പിശാച്ചുകൾ ഇങ്ങനെ തടിച്ചു ഒഴുക്കുന്ന, ചില പിശാച്ചുകൾ പരസ്പരം കാണുമ്പോൾ പറയുന്ന, അല്ല ചങ്ങാതി നിനക്കെന്താ ഭക്ഷണം കിട്ടാറില്ലേ, നിന്റെ കാര്യം പറയണ്ട, വെള്ളം കുടിച്ചാലും ഭക്ഷണം നിന്നാലും ഈ മനുഷ്യൻ അപ്പം പറയും ബിസ്മില്ല, പിന്നെ എനിക്കെന്ന് ഭക്ഷണമല്ല, എനിക്ക് വിശ്രമമല്ല കിടക്കാൻ എന്ന അപ്പ പറയും ബിസ്മില്ല, എനിക്ക് വിശ്രമമില്ല എന്ന് പിശാച്ചുക്കൾ പറയുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ റൂഹിന് നമ്മൾ ഭക്ഷണം കൊടുത്താല ശരീരത്തിന് ഉന്മേഷവും ആത്മീക ലോകത്ത് നമുക്ക് എൻലൈറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. വേറൊരു വിഷയം കൂടെ ചേർത്ത് പറയാണ്, മക്കൾ നന്നാവണം എന്നൊക്കെ ആഗ്രഹിക്കണില്ലേ, മക്കൾ സ്വാലിഹ്യങ്ങളാകണം അല്ലേ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കി തീരുമാറാകട്ടെ. കല്യാണം കഴിക്കുന്നവർ അവർക്ക് കൺകുളിമുള്ള മക്കൾ അള്ളാഹു നൽകുമാറാകട്ടെ. ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിതത്തിലെ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം, ബിസ്മി ചൊല്ലണം, ബിസ്മില്ലാ. അല്ലാഹുമ്മ ജന്നിബ്നൽ ശൈത്താൻ വജന്നിബ് ശൈത്താന മാ റസഖ്തനാ, ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചവന് വയറ് നിറയണില്ല എന്നാ. ബിസ്മി ചൊല്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് പൂതി തീരുന്നില്ല. എന്തേ പിശാച്ചവന്റെ കൂടെയാണ്, പിശാച്ചവന്റെ കൂടെയാണ്. ബിസ്മി ചൊല്ല്, അല്ലാഹ് നിന്റെ നാമത്തിലാണ്, നിന്റെ നാമത്തിലാണ്. ഈ ഒരു ശാരീരിക ബന്ധത്തിലെങ്ങാനും നിന്നെ ഞങ്ങൾക്ക് മക്കളെ തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് പിശാച്ചിന്റെ ബാധ ഏൽക്കരുത് വളച്ചോനെ എന്ന് ദ്വായിരുന്ന് സമീപിക്കാൻ പറഞ്ഞു. എന്തേ നിന്റെ ശരീരത്തിന് ആവശ്യം വരുമ്പോൾ നിർവഹിക്കാനുള്ളതാ, പക്ഷേ വൈകാരികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ലോക. എന്റെ പിശാച്ചിൻ്റെപ്പ റൂഹിനവർ കാണുന്നില്ലല്ലോ, അവർക്കെന്ത് റൂഹ്, മതി വരുന്നില്ല. എങ്ങനെ മതി വരാതിരിക്കുന്നു, നീ അള്ളാഹുവിന്റെ പേര് ചൊല്ലിയോ, അള്ളാഹുവിന്റെ ഇസ്മ ചൊല്ലിയോ, അള്ളാഹുവിന്റെ നാമത്തിലല്ലേ നിക്കാഹ് ചെയ്തത്, നിന്റെ ശരീരത്തിന്റെ ഒപ്പം റൂഹ് കിടക്കുന്നുണ്ട്, അതിന് കൊടുക്ക ഭക്ഷണം, നിന്റെ റൂഹിനെ പരിപോഷിപ്പിക്ക്, പിശാച്ചിനെ തട്ടിമാറ്റവിടുന്ന് ജീവിതത്തിൽ ദിക്ർ വർദ്ധിപ്പിക്കുക. നമ്മുടെ റൂഹിന് കിട്ടുന്ന പോഷണമാണ് ദിക്റുകളെ കൊണ്ട് അതാ കിട്ടുക, സ്വലാത്ത് കൊണ്ട് അതാ കിട്ടുക, ഖുർആൻ കൊണ്ട് അതാ കിട്ടുന്നത്. ഇത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ റൂഹിന്റെ ഭക്ഷണം കൂടെ ചെന്നാൽ നമ്മുടെ ഭൗതികവും നമ്മുടെ ഫിസിക്കൽ ആൻഡ് സൂപ്പർ ഫിസിക്കൽ നമ്മുടെ സ്പിരിച്വൽ ശരീരത്തിനും അല്ലാഹു തആല പരിപോഷണം നൽകും. അല്ലാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഹാബികൾ, അവിടുത്തെ ദീൻ പഠിപ്പിച്ചിരുന്ന മഹാന്മാർ ജീവിതത്തിൽ അനുവർത്തിക്കാൻ നമുക്ക് കാണിച്ചു തന്ന സർവ്വ നന്മകളും ജീവിതത്തിൽ പുലർത്താൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.